السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على رسول الأمين. سنهن نرنج سهودر انجلائي بهمانيا سهودر فايسل نندي يمائي نرنج آشي وينيمتين داريستان تلاني إنجن إرسام سمسارم إبدا تودنگون ندي فايسل نندي أدهة تند وادمائي كوندو پرنجو جنن نوڑولا إلا ساحي چودي ومشركان إي سمساري كند محمد نسام الدين پرنجو جنن نوڑولا إلا ساحي چودي ومشركان إن پريان كڑي إلا وشي تلأك كڑك كند دي ممب چل سوپدان مائي كارنگلان إنكو پريوان ولد توفيدم شركم إن پرنجو غرينيال پريشو دا قرآن تيرسنتم ولد كرتيا مائي مانا دند نشيج چكوند نمك پرنجو دند كاري ماني അതുകൊണ്ട് തന്നെ ആ മാനദണ്ഡം മനസ്സിലാക്കുന്നിടത്താണ് ഒരാൾ തൗഹീദിനെയും ശിർക്കിനെയും തിരിച്ചറിയുന്നതിൽ വിജയിക്കുന്നത്. ആ മാനദണ്ഡം മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടാൽ അവൻ അമ്പയെ പരാജയപ്പെട്ടു പോകും. മരുഭൂമിയിൽ അകപ്പെട്ട ഒരാൾ ഒരു സഹായത്തേട്ടം നടത്തുന്നത് ശിർക്കാണോ അല്ലേ എന്ന് തീരുമാനിക്കുന്നതും പതിനായിരക്കണക്കിന് അനുയായി വൃന്ദങ്ങൾക്കിടയിൽ വെച്ചുകൊണ്ട് ഒരാൾ ദൈവത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആ ആൾ ദൈവത്തിന്റെ ചെവിയിൽ ഒരു സഹായത്തേട്ടം നടത്തിയാൽ അത് ശിർക്കാണോ അല്ലേ എന്ന് തീരുമാനിക്കുന്നതും ഒരേ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ മാനദണ്ഡമാണ് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ മാനദണ്ഡം മനസ്സിലാക്കാതെ പോയതാണ് നമുക്കിടയിൽ സംഭവിച്ച അപജയത്തിന്റെ കാരണം. രണ്ടാമതായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഞാൻ ഇവിടെ പറയുന്ന കാര്യം ഖാലല്ലാഹ് വഖാല റസൂലുള്ളാഹ് وقال وقال العلماء ഇത് മൂന്നുമല്ലാത്ത ഒരു എന്റെ വക ഒരു സംസാരം ഇൻഷാല്ലാ ഈ വിഷയത്തിൽ ഇവിടെ ഉണ്ടാകുകയുള്ള. എന്താണ് തൗഹീദ് എന്നാണ് എനിക്ക് ആദ്യമായി നിങ്ങളോട് പറയുവാനുള്ളത്. തൗഹീദിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അൻവാഉ തൗഹീദ് ബിന്നസ്ബത്തില്ലാഹി അസ്സ വജൽ തദ്ഖുലു കുല്ലുഹ ഫീ തഅരീഫി ആമിൻ വഹുവ ഇഫ്രാദില്ലാഹി സുബ്ഹാനഹു വതആല ബിമാ യഖ്തസ് ബിഹി. ഉന്നതനും പ്രതാപവാനുമായ അല്ലാഹുമായി ബന്ധപ്പെട്ട തൗഹീദിന്റെ എല്ലാ നിർവചനങ്ങളും പൊതുവായ ഒരു നിർവചനത്തിൽ ഉൾക്കൊള്ളുന്നതാണ്. അതായത് അല്ലാഹുവിന് പ്രത്യേകമായ കാര്യങ്ങളിൽ അവനെ മാത്രം തനിച്ചാക്കുക അഥവാ ഏകനാക്കുക എന്നതാണ്. ഇതാണ് സുഹൃത്തുക്കളെ തൗഹീദ്. വളരെ കൃത്യമായി അദ്ദേഹം വിശദീകരിച്ചു, അള്ളാഹുവിന് പ്രത്യേകമായ കാര്യങ്ങളിൽ അവനെ ഏകനാക്കുക. അപ്പോൾ ഉയർന്നു വരേണ്ട ചോദ്യമാണ്, ഏതെല്ലാം കാര്യങ്ങളിലാണ് അള്ളാഹു പ്രത്യേകമായത്? അത് മനസ്സിലാക്കുമ്പോഴാണ് മൂന്ന് കൃത്യമായ കാര്യങ്ങളിലാണ് അള്ളാഹു ഏകനായത്. അള്ളാഹുവിന്റെ ദാത്ത് അഥവാ സത്ത, അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങൾ അഥവാ അവന്റെ സിഫത്തുകൾ, അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങൾ അഥവാ അവന്റെ അഫ്ആലുകൾ. പരിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും ഈ മൂന്ന് വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ഉദാഹരണങ്ങളിലെല്ലാം തന്നെ സ്വീകരിക്കേണ്ട നിലപാട് എന്താണെന്ന് മഹാനായ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നു, ഇംറാറു മാ ജാഅ ഫീ ദാലിക മിനൽ കിതാബി വസ്സുന്നതി മിൻ ഗൈരി തക്യീഫിൻ വലാ തഹ്രീഫിൻ വലാ തഷ്ബീഹിൻ വലാ തഅ്തീലിൻ വലാ തംസീലിൻ. അഥവാ പരിശുദ്ധ ഖുർആനിലും നബിചര്യയിലും എന്തെല്ലാം വന്നോ അത് എങ്ങനെയെന്ന് പറയാതെ, വ്യതിയാനം വരുത്താതെ, സൃഷ്ടികളോട് സാദൃശ്യം പറയാതെ, നിഷേധം പറയാതെ, ഉപമകൾ പറയാതെ സ്വീകരിക്കലാകുന്നു. അള്ളാഹുവിന്റെ ദാത്തുമായി ബന്ധപ്പെട്ട, അഫ്ആലുമായി ബന്ധപ്പെട്ട, അവന്റെ പിന്നെ സിഫത്തുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒന്ന് കണ്ടാൽ സൃഷ്ടികളുമായി സാദൃശ്യപ്പെടുത്താൻ പാടില്ല. ഇതാണ് അഹ്ലു സുന്നത്തിന്റെ നിലപാട്. അതുകൊണ്ട് തന്നെ തൗഹീദിന്റെ വിശദീകരണം ഇവിടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അവസാനമായി കൊണ്ട് പിന്നെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, പരിശുദ്ധ ഖുർആൻ വചനം സൂറത്ത് ശൂറയിലെ 11-ാമത്തെ വചനമായ ലൈസക മിസ്ലിഹി ഷൈഉൻ വഹുവ സമീഉൽ ബസീർ എന്നതിനെ വിശദീകരിച്ചുകൊണ്ട് ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഹാദാ അസ്ലു മിൻ ഉസൂലി തൗഹീദ്, ഇതാണ് തൗഹീദിന്റെ ഉസൂലി അടിസ്ഥാനം. എന്താണ്? വഹുവ അന്നല്ലാഹ തആല, ഉന്നതനായ പ്രതാപവാനായ അള്ളാഹുവാണ്. ലൈസ കമിസ്ലിഹി ഷൈഉൻ, അവനെ പോലെ ഒന്ന് പറയാൻ ഒരാളുമില്ല. ലാ ഫീ ദാതിഹി, അവന്റെ സത്തയിലില്ല. വലാ ഫീ സിഫാത്തിഹി, അവന്റെ വിശേഷണങ്ങളിലില്ല. വലാ ഫീ അഫ്ആലിഹി, അവന്റെ പ്രവർത്തനങ്ങളിലില്ല. ഇതാണ് തൗഹീദ്. അപ്പോൾ ഈ തൗഹീദിന്റെ വിഷയത്തിൽ ജിന്നിന്റെ കഴിവെവിടെ? മലക്കിന്റെ കഴിവെവിടെ? മനുഷ്യന്റെ കഴിവെവിടെ? മനുഷ്യനും ജിന്നും മലക്കുമെല്ലാം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് അല്ലാഹു സാക്ഷാൽ സുബ്ഹാനഹു വതആല അവൻ അവന്റെ ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും സർവ്വഗുണ സമ്പൂർണനായി. സൂറത്ത് തൗഹീദിലെ അല്ലാഹു അഹദാണ് എന്ന് വിശദീകരിച്ച് കൊണ്ട് ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് എത്ര വാസ്തവമാണ്. ലിഅന്നഹുൽ കാമിലു ഫീ ജമീഇ സിഫാത്തിഹി വഅഫ്ആലിഹി, അല്ലാഹു ഏകനാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു അവന്റെ മുഴുവൻ വിശേഷണങ്ങളിലും പ്രവർത്തനത്തിലും ഏകനായി. ഇതാണ് തൗഹീദ്. ഇനി എന്താണ് ശിർക്ക്? ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, എന്താണ് ശിർക്ക്? ഇന്ന ലിദ്ദഹാദ തൗഹീദി ഹുവ ശിർക്കു ബില്ലാഹി അസ്സ വജൽ ഫഇന്ന കുല്ല ഷൈഇൻ ലഹു ലിദ്ദുൻ വല്ലിദ്ദു യുബയ്യിനു ബിദ്ദ് ഫശിർക്കു ബില്ലാഹി അസ്സ വജൽ ഹുവ ലിദ്ദു തൗഹീദ് അല്ലദീ ബഅസ അല്ലാഹു ബിഹി റസൂലു അലൈഹി മുസ്സലാത്തു വസ്സലാം. എന്താണ് പറയുന്നത്? തൗഹീദിന്റെ വിപരീതം എന്നാൽ
അത് മഹത്തമുള്ളവനും പ്രതാപവാനുമായ അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്നതാണ്. തീർച്ചയായും എല്ലാ കാര്യത്തിനും വിപരീതമുണ്ട്, വിപരീതം വിപരീതം കൊണ്ട് വ്യക്തമാകുന്നു. അപ്പോൾ ശിർക്ക് എന്താണെന്ന് വളരെ കൃത്യമായി മനസ്സിലായി. തൗഹീദിന്റെ വിപരീതമാണ് ശിർക്ക്. ഒരു കാലം ശിർക്ക് ശിർക്കിന് വിപരീതമാണ് ആവുന്ന കാര്യമാണ് തൗഹീദ്, തൗഹീദിന്റെ വിപരീതമാണ് ശിർക്ക്. ഇതാണ് കൃത്യമായി സുഹൃത്തുക്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആദിയിൽ സർവഗുണ സമ്പൂർണനായ അള്ളാഹുവിന്റെ ദാത്തിലോ അഫ്ആലിലോ സിഫത്തിലോ പെട്ട ഏതെങ്കിലും പിന്നെ കാര്യം അവന്റെ സൃഷ്ടിയിൽ ഉണ്ട് എന്ന വിശ്വാസമോ അതിനനുസരിച്ചുള്ള ചോദ്യമോ ആണ് ശിർക്ക്. അതല്ലാത്തതിന് ശിർക്ക് എന്ന് പറയുവാൻ പാടില്ല. നിർവചനം വളരെ കൃത്യമാണ്. ഇനി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇവിടെ ഒരു ഹദീസാണ്. ഈ ഹദീസ് ഞാനിവിടെ പറയണമെന്ന് ഉദ്ദേശിച്ചതല്ല. പക്ഷേ സുഹൃത്തുക്കൾ ജിന്നുമായി കടുപിടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈ ഹദീസ് ഇവിടെ പറയേണ്ടി വരുന്നത്. എന്താണ് ജിന്നിനോടുള്ള ചോദ്യം? പ്രമാണങ്ങൾ എന്താണ് പറയുന്നത്? ഞാനിവിടെ ഉദ്ധരിക്കാൻ പോകുന്ന ഹദീസ് ഇമാം നസായി തന്റെ അമലുൽ യൗമി വൽ ലൈലത്തിൽ പറഞ്ഞ ഇബ്നു ഹിബ്ബാനും അതുപോലെ തന്നെ ബൈഹഖിയും മുന്തിറുമൊക്കെ റിപ്പോർട്ട് ചെയ്ത അൽബാനി സഹിയാക്കിയ ഒരു ഹദീസാണ്. ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ അതിന്റെ പിന്നെ സുപ്രധാന ഭാഗം മാത്രം വായിച്ചു പോകുകയാണ്. അബ്ദുല്ലാഹിബിൻ ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു നിവേദനം, ഈത്തപ്പഴം സൂക്ഷിച്ചിരുന്ന ഒരു പാത്രം ഉള്ളതായി അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ പിതാവ് പറഞ്ഞു. അങ്ങനെ അത് ഇടക്കിടക്ക് പരിശോധിച്ചു കൊണ്ടിരുന്നപ്പോൾ ഈത്തപ്പഴം കുറഞ്ഞു വരുന്നതായി കണ്ടു. ഫഹർ സഹൂദാത്തലയിലെത്തിന് അങ്ങനെ ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? ഒരു ദിവസം രാത്രി ഒളിച്ചു നിന്നു കള്ളനെ പിടിക്കാൻ. അങ്ങനെ അതാ പ്രായപൂർത്തിയായ ഒരു കുട്ടിയെ പോലുള്ള ഒരു ജീവിയെ കണ്ടു. അങ്ങനെ അദ്ദേഹം സലാം ചൊല്ലി, ഈ ചങ്ങായി സലാം അടുക്കി. എന്നിട്ട് ചോദിച്ചു, മാ എന്താ, ആരടോ നീ? ജിന്നുൻ ഔ ഇൻസുൻ? ജിന്നാണോ ഇൻസാണോ? ഫഖാല ജിന്ന്. അപ്പം പറഞ്ഞു, ഞാൻ ജിന്നാണ്. പിന്നെ അതാ ചോദ്യം തുടങ്ങുന്ന. എന്തൊക്കെയാ ചോദ്യം? നിന്റെ കൈ ഒന്ന് കാണിക്ക്, നിന്റെ കൈ ഒന്ന് കാണിക്ക് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കൈ കാണിച്ചു. കൈ കാണിച്ചുകൊണ്ട് പിന്നെ വീണ്ടും അദ്ദേഹം ചോദ്യങ്ങൾ തുടരുകയാണ്. അദ്ദേഹം ചോദിച്ചു പല ചോദ്യങ്ങളും. ചോദിക്കുന്നതിന് ഇടയ്ക്ക് അദ്ദേഹം പറയുകയാണ്, എന്താണ് പിന്നെ അദ്ദേഹം ജിന്നാണോ ഇൻസാണോ എന്നൊക്കെ ചോദിച്ചതിന് ശേഷം പല കാര്യങ്ങളും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവസാനമായിക്കൊണ്ട് അദ്ദേഹം ചോദിച്ച ചോദ്യമാണ് എന്താണ്? ഏതൊരു കാര്യമാണ് ഞങ്ങളെ നിങ്ങളിൽ നിന്ന് അകറ്റുക? അദ്ദേഹം ചോദിച്ചാൽ ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഈ വന്ന ജിന്നിനോട് ചോദിക്കുകയാണ് ഏതൊരു കാര്യമാണ്. എന്നിട്ട് അദ്ദേഹം എന്ത് പറഞ്ഞു? അദ്ദേഹം പറഞ്ഞു, ഈ ജിന്ന് പറയാണ് ആയത്തിൽ കുറിച്ച് ഓതിയാ മതിയെന്ന്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് രാവിലെ തന്നെ അദ്ദേഹം പോയി പറഞ്ഞു, ഇതാ ഇന്നൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ മൂന്ന് ചോദ്യങ്ങളാണ് അദ്ദേഹം ജിന്നിനോട് ചോദിച്ചത്. ഞാനാണ് എന്ന് അറിഞ്ഞിട്ടും അദ്ദേഹം മൂന്ന് ചോദ്യം ചോദിച്ചു. അവസാനം ചോദിച്ചു, ഏതൊരു കാര്യമാണ് നിങ്ങളിൽ നിന്ന് ഞങ്ങളെ അകറ്റുക എന്ന്. ഖുൽതു ഫമല്ലദി യുഹ്രിസ്നാ മിൻകും, ഏതൊരു കാര്യമാണ് ഞങ്ങളെ നിങ്ങളിൽ നിന്ന് അകറ്റുക? അപ്പൊ പറഞ്ഞ ആയത്തിൽ കുറിച്ച് ചോദിച്ചാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ പിശാജ് പറഞ്ഞത് സത്യമാണ്. അപ്പോൾ ഈ ചോദ്യം, ഈ ചോദിച്ച ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനെ നിങ്ങൾ മനസ്സിലാക്കണം. ഈ ചോദ്യം സത്യപ്പെടുത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങളുടെ വാദപ്രകാരം ആരാണ് ഇവിടെ മുശ്രിക്കായത്? കേരളത്തിലെ മുവഹ്ഹിദുകളായ മുജാഹിദുകൾ മാത്രമാണോ മുശ്രിക്കായത്? അഹ്ലു സുന്നത്തിന്റെ അനിഷേധരായ പണ്ഡിതന്മാരാണോ ഇവിടെ മുശ്രിക്കുകൾ ആയത്? ഏതൊരു സഹാബിയുടെ പേര് പറഞ്ഞുകൊണ്ട് സാക്ഷാൽ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹത്തിന് ഖുർആൻ പാരായണം നീ താങ്കൾ നടത്തിക്കൊടുക്കുക എന്ന് പറഞ്ഞോ? ആ സഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു നിങ്ങളുടെ വാദപ്രകാരം മുശ്രിക്കായി, നഊദു ബില്ലാ, തീർന്നില്ല. പിശാജ് പറഞ്ഞത് സത്യമാണ് എന്ന് പറഞ്ഞ സാക്ഷാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശിർക്കിന്റെ അംഗീകാരം കൊടുത്തു അല്ലേ? ഇതാണ് നിങ്ങളുടെ വാദം. ഈ വാദം നിങ്ങളെ ഇതിന്റെ ഭവിഷ്യത്തറിയാതെ നിങ്ങൾ കൊണ്ടുവന്ന ഒരു വാദം നിങ്ങൾക്കെതിരെ അടിച്ചിരിക്കുകയാണ്. ഈ വാദപ്രകാരം ആരൊക്കെ മുശ്രിക്കായി സഹോദര? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നെ ശിർക്കിന് കൂട്ടുനിന്നു അല്ലേ? ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു മുശ്രിക്കായോ? നഊദു ബില്ലാ, നഊദു ബില്ലാഹി മിൻ ശർരി ഹാദൽ ഉലമാഇ ഫീ നദുവത്തുൽ മുജാഹിദീൻ ബി വിലായതി കേരള. ഇതാണ് എനിക്ക് അവസാനമായി കൊണ്ട് പറയാനുള്ളത്. അള്ളാഹുവിൽ ശരണം. ഈ പറഞ്ഞ പണ്ഡിതന്മാരുടെ ഷെറിൽ നിന്ന് ഇതാ ഞാൻ അള്ളാഹുവെ നിന്നിൽ ശരണം തേടുന്നു. നഊദു ബില്ലാ. വആഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
الحمد لله والصلاة والسلام على رسول الأمين وعلى آله وأصحابه الفائزين برضا الله. أما بعد، أعوذ بالله من الشيطان الرجيم. وجاء الحق وزهق الباطل إن الباطل كان زهوقا. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ വിഷയാവതരണം ശ്രദ്ധിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഇവിടുത്തെ വിഷയത്തിൽ നാം കാര്യമായി കൊണ്ടുവന്നത് ജിന്നിനോടുള്ള എല്ലാ സഹായ ചോദ്യവും ഷിർക്കാണ് എന്ന് കേന്നമും, അത് ഷിർക്കാണെന്ന് പറയാൻ കഴിയില്ല എന്ന് മറുവിഭാഗവുമാണ്. ഇവിടെ അവലംബിക്കുന്ന പ്രമാണം ഖുർആൻ, സഹിയായ ഹദീസ്, അതേപോലെ തന്നെ ഇജ്മാ, ഖിയാസ് എന്നുള്ളതാണ്. എൻ്റെ സഹോദരൻ വിഷയം അവതരിപ്പിച്ചപ്പോൾ മഹാനായ ഇബ്നു ഉസൈമീൻ്റെ ചില കാര്യങ്ങൾ പറഞ്ഞു. അതേപോലെ തന്നെ അൽബാനിയുടെ കിതാബിൽ നിന്ന് ഉദ്ധരിച്ചു. അതേപോലെ തന്നെ തഫ്സീറുകളിൽ നിന്ന് വായിച്ചു. അള്ളാഹുവിന് പ്രത്യേകമായ കാര്യങ്ങളിൽ അവനെ ഏകനാക്കൂ, ഞങ്ങൾ അംഗീകരിക്കുന്നതാണത്. അതേപോലെ തന്നെ സിഫാത്തിലും അഫ്ആലിലും ഒക്കെ അള്ളാഹു ഏകനാകുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അൽബാനിയുടെ പിന്നെ അൽബാനിയും അതേപോലെ തന്നെ മറ്റുള്ള ആളുകളൊക്കെ പറഞ്ഞത് അതൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിന്റെ വാദത്തിന് തെളിവായി അദ്ദേഹം അവതരിപ്പിച്ചത്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഥവാ സ്വഹാബത്തിന്റെ കാര്യത്തിൽ നിന്ന് ഞാൻ തെളിവുദ്ധരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഉദ്ധരിച്ച തെളിവ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അഥവാ കഅബ് ഇബ്ന് മാലിക് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കലേക്ക് കടന്നു വന്ന ഒരു പിന്നെ 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 ഒരു സിട്ടി, ആ സിട്ടിയോട് പല കാര്യം, ആ സിട്ടി കഅബ് ഇബ്ന് മാലിക് റളിയല്ലാഹു തആല അൻഹുവിനോട് പല കാര്യങ്ങളും പറഞ്ഞു. ജിന്നാണെന്നറിഞ്ഞിട്ടും, ജിന്നാണെന്ന് മനസ്സിലാക്കിയിട്ടും, ജിന്നാണെന്ന് ഉറപ്പിച്ചിട്ടും കഅബ് റളിയല്ലാഹു തആല അൻഹു ആ ജിന്നിനോട് സംസാരിച്ചു എന്നാണ് പറഞ്ഞത്. ഇവിടുത്തെ വിഷയം ജിന്നിനോടുള്ള സഹായ ചോദ്യം, അത് ശിർക്കാണോ ശിർക്കല്ലേ എന്നുള്ളതാണ്. കഅബ് റളിയല്ലാഹു തആല അൻഹു തന്റെ മുമ്പിൽ വന്ന് നിന്ന തന്റെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കാണുവാൻ കഴിയുന്ന ഒരു സെട്ടിയോട്, അഥവാ തനിക്ക് അങ്ങോട്ടേക്കും കാണാം, അതിന് ഇങ്ങോട്ടേക്കും കാണാം, ആ രീതിയിലുള്ള ചോദ്യം കഅബ് റളിയല്ലാഹു തആല അൻഹു കഅബ് റളിയല്ലാഹു തആല അൻഹു ഈ സിട്ടിയോട് ചോദിച്ചു. എന്നാൽ കഅബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് കൊണ്ടല്ല ആ വന്നത് ജിന്നാണെന്ന് നമ്മൾ പറയുന്നത്. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ, റസൂലുള്ളാഹി തങ്ങളുടെ അടുക്കൽ കഅബ് റളിയല്ലാഹു തആല അൻഹു പോകുന്നു. കഅബ് റളിയല്ലാഹു തആല അൻഹു നബിയോട് വിവരം പറയുന്നു. ആ സമയത്താണ് പറയുന്നത് അത് വന്നത് ഷെയ്ത്താനാണെന്ന്, നമ്മൾ ഉറപ്പിക്കുന്നത്, അഥവാ കഅബ് റളിയല്ലാഹു തആല അൻഹു ഉറപ്പിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുമ്പിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ, മനുഷ്യന്റെ വേഷത്തിൽ ഒരാൾ വന്നാൽ, അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ നമ്മുടെ മുമ്പിൽ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് അനുഭവഭേദ്യമായ രീതിയിൽ നമ്മുടെ മുമ്പിൽ ഒരാൾ വന്നാൽ, അയാളെ സംബന്ധിച്ചിടത്തോളം മഹാനായ അബൂഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ പേരിൽ ഉദ്ധരിക്കപ്പെട്ട ഒരു ഹദീസ് കൂടിയുണ്ട്. അബൂഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ വന്നുകൊണ്ട് അബൂഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനോട് പല കാര്യങ്ങളും ഈ വന്ന പിശാജ് പറഞ്ഞു. അതിൽപ്പെട്ട ഒരു കാര്യം ഈ സംഭവത്തിൽ ഉദ്ധരിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോയി പറഞ്ഞ സംഭവം ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ ഹദീസുകളെ ഉദ്ധരിച്ച ലോകത്ത് കഴിഞ്ഞുപോയ ഏതെങ്കിലും ഒരു മുഹദ്ദിസ് ജിന്നുകളോടുള്ള സഹായ ചോദ്യം, ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ശിർക്കല്ലാത്ത ഒരു വകുപ്പുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല, ഈ ലോകത്തെ പഠിപ്പിച്ചിട്ടില്ല. മഹാന്മാരായ മുഹദ്ദിസുകൾ കഴിഞ്ഞുപോയി. ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് മഹാന്മാരായ ഏതെങ്കിലും ഒരു മുഹദ്ദിസ് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ജിന്നുകളോടുള്ള സഹായ ചോദ്യത്തിൽ ശിർക്കല്ലാത്ത ഒരു വകുപ്പുണ്ട്, ഭൗതികമായ ഒരു ചോദ്യമുണ്ട്, ആ ഭൗതികമായ ചോദ്യം തീർച്ചയായും ശിർക്കല്ല എന്ന് ലോകത്ത് കഴിഞ്ഞുപോയ മുഹദ്ദിസീങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. ഈ ഹദീസിന്റെ ഷറഈയ ഏതെങ്കിലും ഒരു ഷറഈൽ നിങ്ങൾ ഈ പറയുന്നത് പോലെ ജിന്നിനോടുള്ള സഹായ ചോദ്യത്തിൽ ശിർക്കല്ലാത്ത വകുപ്പുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. അതേ സ്ഥാനത്ത് ജിന്നിനോടുള്ള സഹായ ചോദ്യം ശിർക്കാണ് എന്ന് ഖുർആൻ പഠിപ്പിച്ചു. വയോമയഹ്ഷുറുഹും ജമീഅ എന്ന് പറയുന്ന ആയത്തിലൂടെ വളരെ കൃത്യമായ രീതിയിൽ അത് പഠിപ്പിച്ചു. വയോമയഹ്ഷുറുഹും ജമീഅ യാ മഅ്ശറൽ ജിന്നി ഖദ് ഇസ്തക്ഥർതും മിനൽ ഇൻസി വഖാല ഔലിയാഉഹും മിനൽ ഇൻസി റബ്ബനസ്തംതഅ ബഅ്ദുനാ ബിബഅ്ദിം വബലഅനാ അജലനല്ലദി അജ്ജൽത ലനാ ഖാലന്ന നാറു മസ്വാകും ഖാലിദീന ഫീഹാ ഇല്ലാ മാ ശാ അല്ലാഹ് ഇന്ന റബ്ബക ഹകീമുൻ അലീം എന്ന് പറയുന്ന ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് ഇമാം ഇബ്നു ഗസീർ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തി. വയോമ യഹ്ഷുറുഹും ജമീഅ അയ്യ അനിൽ ജിന്നു
وأولياؤهم من الإنس الذين كانوا يعبدونهم في الدنيا ويعوذون بهم ويطيعونهم എന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തി. അവരെയെല്ലാം ഒരുമിച്ച് കൂട്ടുന്ന ദിവസം എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം ജിന്നുകളും അവരെ ദുനിയാവിൽ വെച്ച് ആരാധിച്ചിരുന്ന അവരുടെ മനുഷ്യമിത്രങ്ങളുമാണ്. അവരോടവർ ശരണം തേടുകയും അതേപോലെ തന്നെ അവരെ അനുസരിക്കുകയും ചെയ്തിരുന്നു എന്ന് ഇബ്നു കഥീർ റഹിമഹുല്ല രേഖപ്പെടുത്തുകയാണ്. എന്നാൽ ഇബ്നു കഥീർ റഹിമഹുല്ലയെപ്പോലെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ തഫ്സീറിന്റെ ഉലമാക്കൾ എന്തുകൊണ്ട് കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു ചോദിച്ച ചോദ്യം, അതേപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ചോദിച്ച ചോദ്യം, ഈ ചോദിച്ച ചോദ്യത്തിൽ ശിർക്കല്ലാത്ത ചോദ്യമുണ്ട്, ജിന്നുകളോടുള്ള സഹായ ചോദ്യത്തിൽ ശിർക്കല്ലാത്ത ഒരു വകുപ്പുണ്ട് എന്ന് അവർ രേഖപ്പെടുത്തിയിട്ടില്ല. ഒരു ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് രേഖപ്പെടുത്തിയിട്ടില്ല. ഒരു ഖുർആനെ വിശദീകരിച്ചുകൊണ്ട് രേഖപ്പെടുത്തിയിട്ടില്ല. മാത്രവുമല്ല സഹോദരൻ ചോദിക്കുന്നത് കഅബ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചത് ശിർക്കാണോ എന്നാണ്. കഅബ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചത് അബൂഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ സമാനമായ സംഭവം, അത് അനുവദനീയമാണ് എന്നാണ് ഞങ്ങൾ പറയുന്നത്. കാരണം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് അനുവദനീയമാണ് എന്നാണ് ഞങ്ങൾ പറയുന്നത്. അതിൽ വസീലത്ത് ശിർക്കുമില്ല, ശിർക്കുമില്ല. എന്നാൽ അതിന്റെ അടിസ്ഥാനത്തിൽ ജിന്നുകളോടുള്ള സഹായ ചോദ്യം അത് ശിർക്കല്ല എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ല. അതേപോലെ തന്നെ ഈ ഹദീസിന് വിശദീകരിച്ച ഒരു മുഹദ്ദിസും പഠിപ്പിച്ചിട്ടില്ല. ലോകത്ത് കടന്നു വന്ന ഒരു മുഫസ്സിറും പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ശിർക്കായ ഒരു ഇസ്തിആനത്ത് മാത്രമേ, ശിർക്കായ ഒരു സഹായം ചോദ്യം മാത്രമേ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുള്ളൂ, ഹദീസ് പഠിപ്പിക്കുന്നുള്ളൂ എന്നാണ് എനിക്ക് ആ വിഷയത്തിൽ പറയാനുള്ളത്. മാത്രവുമല്ല ഈ വിഷയത്തിൽ ചോദിക്കപ്പെട്ട ഒരു ചോദ്യത്തിന് ഇബ്നു ബാസ് തന്നെ കൊടുക്കുന്ന മറുപടി എന്താ? ലാ യജൂസുൽ ഇസ്തിആനത്തു ബിൽ ജിന്നി വൽ ആഇബീൻ ലിഅന്ന ഹാദാ മിന ശിർക് ബില്ലാഹി അസ്സ വജല്ല ലിഅന്ന അൽ ഇസ്തിആനത ഇബാദത്തുൻ ലാ യജൂസു സർഫുഹ ലിഗൈറില്ലാഹി ലാ മിനൽ ജിന്നി വലാ മിനൽ ഇൻസി വലാ മിനൽ മലായിക വലാ ഗൈറിഹിം ഇല്ലാ മഅൽ ഖാദിറിൽ ഹയ്യിൽ ഹാദിറി മിനൽ ഇൻസി فيما يقدر عليه كالاستعانة بالإنسان الحي القادر في زراعة والبناء وقتال الأعداء أما الجن فحكم حاضرهم كآيبهم لا يجوز الاستعانة بهم في شيء من الأشياء لقول الله عز وجل إياك نعبد وإياك نستعين وقول النبي صلى الله عليه وسلم وإذا استعنت فاستعن بالله എന്ന് വളരെ വ്യക്തമായ രീതിയിൽ പഠിപ്പിക്കുകയാണ് ഇബ്നു ബാസ് റഹിമഹുല്ല. എന്താണ്? തീർച്ചയായും ജിന്നുകളോടുള്ള ഇസ്തിആനത്ത് അത് ശിർക്കാണ് എന്ന് അദ്ദേഹം പറയുന്നു. അതിന് അദ്ദേഹം ആയത്ത് കൊണ്ടുവരുന്നു ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. എന്നാൽ മനുഷ്യനോട് കൃഷിപ്പണിയിലും അതേപോലെ തന്നെ കെട്ടിട നിർമ്മാണത്തിലും യുദ്ധത്തിലും ഒക്കെ മനുഷ്യന് കഴിവുള്ള കാര്യങ്ങൾ മനുഷ്യനോട് ചോദിക്കാം. ജിന്നാണെങ്കിൽ അമ്മൽ ഹുക്കുമോ ജിന്നിന്റെ ഹുക്കുമ് അത് ഹാളിറായാലും അമ്മൽ ജിന്നു ഫഹുക്കും ഹാദിരിഹിം കആഇബിഹിം അത് ഹാദിറായാലും വായിബായാലും സമമാണ്. എന്നിട്ട് അദ്ദേഹം ആയത്ത് കൊണ്ടുവരുന്നത് ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന ആയത്താണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ വയൗമ യഹ്ശറുഹും ജമീഅ എന്ന് പറയുന്ന ആയത്ത്, ആ ആയത്ത് ജിന്നിനോടുള്ള സഹായ ചോദ്യം അത് ശിർക്കാണ് എന്നതിന് കൂടി തെളിവാണ് എന്ന് ഫൈസൽ മുസ്ലിയാർ കോയച്ചന സംവാദത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അംഗീകരിക്കുന്നു ശിർക്കിന് കൂടി തെളിവാണ്. ആ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു ഇത് വസീലത്ത് ശിർക്കിന് കൂടിയിട്ടുള്ള തെളിവാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അത് ദുർവ്യാഖ്യാനമാണ്. ലോകത്ത് കടന്നു വന്ന ഒരാളും അത് പറഞ്ഞിട്ടില്ല. കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു ലോകത്ത് കടന്നു വന്ന സലഫുകൾ ആരും അത് പറഞ്ഞിട്ടില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു. കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹുവിന്റെ സംഭവം അത് സഹീഹായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ് എങ്കിൽ തീർച്ചയായും നമ്മൾ പറയുന്നു അത് അനുവദനീയമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ജിന്നുകളോടുള്ള സഹായ ചോദ്യത്തിൽ അനുവദനീയമായ ഒരു വകുപ്പുണ്ട് എന്ന് പറയുമോ? അല്ലെങ്കിൽ കഅബ് റളിയല്ലാഹു അൻഹു ചോദിച്ചത് വസീലത്ത് ശിർക്കാണെന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഹറാമാണെന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? നിങ്ങളെ ആ വിഷയം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു അനുഗ്രഹം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബഹുമാന്യ സഹോദരൻ ഫൈസൽ നന്ദി, താങ്കളുടെ സംസാരം ഞാൻ കേട്ടു. അതുമായി എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, അഹ്ലു സുന്നത്തിൻ്റെ ഒരു പണ്ഡിതൻ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് പരിശുദ്ധ ഖുർആനിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവർ പറഞ്ഞത്, അതല്ലാത്ത ഒരു കാര്യം അവർ പറയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഞാൻ ഉദ്ധരിച്ച ഇമാം അൽബാനിയാകട്ടെ, ഇബ്നു ബാസ് റഹിമഹുല്ലയാകട്ടെ, ഷെയ്ഖ് സ്വാലിഹ് ഹുസൈമീൻ ആവട്ടെ, അവരെല്ലാം പരിശുദ്ധ ഖുർആനിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വിശദീകരിച്ചത്.
അതൊന്നും നമ്മുടെ 8 മിനിറ്റിന്റെ ചർച്ചയിൽ അതൊന്നും പറയാൻ കഴിയില്ല, സമയമില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ അത് ഒഴിവാക്കിയത്. അപ്പോൾ താങ്കൾ ഇവിടെ പറഞ്ഞു, ഞാനിവിടെ തൗഹീദും ഷിർക്കും എന്നുള്ളതിന്റെ കൃത്യമായ മാനദണ്ഡം ഞാൻ പറഞ്ഞു, താങ്കൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. തൗഹീദും ഷിർക്കും ഒരേ മാനദണ്ഡമാണ്. ഒരു സംഗതി ഷിർക്കാകുന്ന ചോദ്യം അത് ആരോട് ആര് ആരോട് ചോദിച്ചാലും എപ്പോഴായാലും ഷിർക്കാണ്. അപ്പം നിങ്ങൾ പറയുന്നു പഞ്ചേന്ദ്രിയത്തിൽ വന്നാൽ ഷിർക്കല്ല. അപ്പം പഞ്ചേന്ദ്രിയത്തിൽ ഒരു അമ്മ വന്നു കഴിഞ്ഞാൽ ഒരു ചോദ്യം ചോദിച്ചാൽ നിങ്ങളെ പിന്നെ കണക്കിൽ ഷിർക്കല്ല എന്നാണോ? അപ്പം നിങ്ങളുടെ വാദം ഇവിടെ പൊളിഞ്ഞില്ലേ? സഹോദര, ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു, പഞ്ചേന്ദ്രിയത്തിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഷിർക്കല്ല എന്നാണോ? ഇപ്പം ഫിർഔൻ ലഅ്നത്തുല്ലാഹി അലൈഹി എന്താ പറഞ്ഞത്? അന റബ്ബുക്കും ലഅല എന്നാണ് പറഞ്ഞത് മൂസാ നബിയോട്. മൂസാ നബി മുന്നിൽ തന്നെ ഉണ്ട്. അപ്പം അത് ഷിർക്കല്ല എന്നാ? അങ്ങനെയല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ താങ്കളിവിടെ പിന്നെ വ്യക്തമായ ഒരു തൗഹീദിന്റെയും ഷിർക്കിന്റെയും നിർവചനം പറഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് വളരെ കൃത്യമായി കൊണ്ട് ഇവിടെ സൂചിപ്പിക്കുവാനുള്ളത്. പിന്നെ താങ്കളിവിടെ പറഞ്ഞു ഈ ഹദീസിന്റെ വിവക്ഷയിൽ ജിന്നിനോട് സഹായം പിന്നെ ജിന്നിനോട് ഷിർക്കല്ലാത്ത സഹായം ഉണ്ട് എന്ന് ഏത് പണ്ഡിതനാ പറഞ്ഞെന്ന്? സഹോദര, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സംഭവം അംഗീകരിച്ചില്ലേ? ഷിർക്കാകുന്ന ഒരു കാര്യമാണെങ്കിൽ ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എങ്ങാനും മതത്തിന്റെ വിഷയത്തിൽ എന്തെങ്കിലും ഒരു പാളിച്ച സംഭവിച്ചാൽ അപ്പൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരും? അങ്ങനെ എത്ര സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്? അങ്ങനെ ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടില്ലേ? അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അംഗീകാരം അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇത് ഞാൻ എന്തിനാ തെളിവ് ഉദ്ധരിച്ചത്? ജിന്നിനോട് ചോദിക്കാം എന്ന് പറയാനല്ല, മറിച്ച് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ അത് ഷിർക്ക് എന്ന് പറയാൻ പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണ്ടായിരുന്നു. അതാണ്. അപ്പോൾ അത് ആ ചോദ്യങ്ങളൊക്കെ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു. ഷിർക്കാകുന്ന ഒരു ചോദ്യം എങ്ങാനും ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പം തിരുത്തി കൊടുക്കുമായിരുന്നു. അതാണ് എനിക്ക് ഈ വിഷയത്തിൽ താങ്കളോട് സൂചിപ്പിക്കുവാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ താങ്കൾ പിന്നെ സൂറത്ത് അനാം 128-ാമത്തെ ആയത്ത് ഇവിടെ ഓതി, എല്ലാ ചോദ്യം ഷിർക്കാണെന്നാണ്. ആ വിശദീകരണത്തിൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും എന്താണ് പിന്നെ കള്ളു കുടിക്കുന്ന കാര്യം, വ്യഭിചാരത്തിന്റെ കാര്യമൊക്കെ ആ ഇസ്തിംതാ അഥവാ പരസ്പരം ഉപകാരമെടുക്കലിൽ വരുന്നുണ്ട് എന്ന് ഇമാം ഖുർത്തബി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ പറയുന്നു. അദ്ദേഹം പിന്നെ പറയുകയാണ് എന്താണ്, ഇസ്തിംതാഉൽ ജിന്നു മിനൽ ഇൻസി അന്നഹും തലദ്ദദു ബിതാഅത്തിൽ ഇൻസി ഇയാഹും, ജിന്നിന്റെ ഉപകാരമെടുക്കൽ മനുഷ്യനെ കൊണ്ട് എന്താണ്, അന്നഹും തലദ്ദദു ബിതാഅത്തിൽ ഇൻസി, അവര് മനുഷ്യന്മാർ അവരെ അനുസരിച്ചതിൽ അവർ സന്തോഷിച്ചു. എന്താണ്, തലദ്ദദൽ ഇൻസു ബിഖുബൂലിഹിം മിനൽ ജിന്നി ഹത്താ സനൗ വശരിബുൽ ഖംറു, കള്ളുകുടിയും വ്യഭിചാരമൊക്കെ നടത്തി. കള്ളുകുടിയും വ്യഭിചാരമൊക്കെ ഷിർക്കാണോ? അപ്പം കള്ളുകുടിയും വ്യഭിചാരമൊക്കെ ഷിർക്കാണെന്ന് നിങ്ങൾ പറയേണ്ടി വരും. ഞാൻ പറഞ്ഞു കൃത്യമായ മാനദണ്ഡമുള്ള വിഷയങ്ങളാണ് ഇസ്ലാമിലെ ഓരോ കാര്യങ്ങളും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ അവിടെ കള്ളുകുടിയും പിന്നെ വ്യഭിചാരമൊക്കെ ഷിർക്കാണെന്ന് നിങ്ങൾക്ക് പറയേണ്ടി വരും. പിന്നെ ഇവിടെ സഹോദരൻ പറഞ്ഞതെന്താ, ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഫത്വ, ആ ഫത്വയിൽ എന്താ പറഞ്ഞത്? ആ ഫത്വയിൽ പറയുകയാണ് ലി അന്നൽ ഇസ്തിആനത്തു ഇബാദത്തുൻ, ഈ പറഞ്ഞ ഇസ്തിആനത്ത് അൽ ഇസ്തിആനത്തു ഇബാദത്താണ്. എന്നിട്ട് എന്താ പറഞ്ഞത്, ലാ യജൂസു സർഫുഹ, അതിന്റെ ഒരു വിധത്തിലുള്ള ഒരു വകുപ്പും ചെയ്യാൻ പാടില്ല. ലാ യജൂസുൽ ഇസ്തിആനത്തു, പിന്നെ അതായത് എന്താണ് പറഞ്ഞത്, പിന്നെ അതിൽ മനുഷ്യനും പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് പിന്നെ ലാ യജൂസുൽ ഇസ്തിആനത്തു ബിൽ ജിന്നി വൽ ഇൻസി വൽ ഗായിബീൻ, അതിന്റെ കൂടെ തന്നെ എന്താണ് പറഞ്ഞത്, പിന്നെ അദ്ദേഹം പറഞ്ഞതെന്ന ലാ യജൂസു സർഫുഹ ലി ഗൈറില്ലാഹി, ലാ യജൂസു സർഫുഹ ലി ഗൈറില്ലാഹി മിനൽ ജിന്നി വലാ മിനൽ ഇൻസി, ഇൻസിനും പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് സഹോദര. മലക്കിനെയും ജിന്നിനെയും മനുഷ്യനെയും വേണ്ടിയിട്ടുണ്ട്. അപ്പൊ ഇബാദത്താകുന്ന ചോദ്യം ഒരാളോടും ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ താങ്കൾ താങ്കളുടെ സംസാരത്തിൽ കൃത്യമായ ഒരു നിർവചനം ഷിർക്കിന്റെയും തൗഹീദിന്റെയും കൊണ്ടുവന്നിട്ടില്ല എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇബ്നു ബാസിന്റെ ഫത്വ എന്താ, ലാ യജൂസു ഇസ്തിആനത്തു ബിൽ ജിന്നി വൽ ആയിബീൻ ലി അന്ന ഹാദാ മിന അശ്ശിർക് ബില്ലാഹി അസ്സ വജല്ല ലി അന്ന ഇസ്തിആനത ഇബാദത്തു ലാ യജൂസു സർഫുഹ ലി ഗൈറില്ലാഹി ലാ മിനൽ ജിന്നി വലാ മിനൽ ഇൻസി വലാ മിനൽ മലായിക വലാ ഗൈറിഹിം, ആരായാലും ജിന്നായാലും മലക്കായാലും അതേപോലെ തന്നെ ഇൻസായാലും ആരായാലും ശരി, അവരോടൊന്നും എന്ത് പാടില്ല, ഇസ്തിആനത്ത് പാടില്ല. ഇല്ലാ മഅൽ ഖാദിരി, അതിൽ നിന്ന് ഒഴിവാക്കുന്നു. അൽ ഖാദിരി,
ആരാണ് ഖാദിർ? ഖാദിറായവൻ, അൽ ഹയ്യ ഹയ്യായവൻ, അൽ ഹാദിരി ഹാദിറായവൻ, മിനൽ ലിൻസി അവൻ ലിൻസാൻ, അവൻ മനുഷ്യനാണ്. അവിടെ ജിന്നിനെ കൊണ്ടുവന്നിട്ടില്ല, അവിടെ മലക്കിനെ കൊണ്ടുവന്നിട്ടില്ല. ഫീമ യഖ്ദിറു അലൈ, കഴിവുള്ളവനാണവൻ. കൽ ഇസ്തിആനതു ബിൽ ലിൻസാനിൽ ഹയ്യിൽ ഖാദിരി ഫി സറാഅതി, ചോദിക്കാം ആരോട്? മനുഷ്യനോട് ചോദിക്കാം. ഏതൊക്കെ വിഷയത്തിൽ ചോദിക്കാം? ഫി സറാഅതി വൽ ബനാഇ വഖിതാലിൽ അദാഇ, ഏതൊക്കെ വിഷയം? കെട്ടിട നിർമ്മാണം, അതേപോലെ തന്നെ കൃഷിപ്പണി, അതേപോലെ യുദ്ധത്തിന്റെ കാര്യം അവരോട് ചോദിക്കാം. എന്നാൽ ജിന്നു അമ്മൽ ജിന്നു ഫഹുക്കുമു ഹാദിരിഹിം കഅഇബിഹിം, ജിന്ന് ഹാദിറായാലും ശരി വായിബായാലും ശരി, ലാ തജൂസു ലിസ്തിആനതു ബിഹിം ഫി ഷൈഇൻ മിനൽ അശിയാ ലഖൗലല്ലാഹി അസ്സ വജല്ല ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ, തെളിവ് കൊണ്ടുവന്നു ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ. മനുഷ്യൻ, ആ മനുഷ്യന്റെ കഴിവിൽ പെട്ടെന്ന് ചോദിച്ചാൽ അത് പ്രശ്നമല്ല, അത് അനുവദനീയമാണെന്ന് പറഞ്ഞ ഇബ്നു ബാസ്. അമ്മൽ ജിന്നു ഫഹുകു മുഹാദിരിഹിം കഅഇബിഹിം എന്ന് വളരെ കൃത്യമായി പറഞ്ഞു. അത് മൂടി വെച്ച് വായിക്കരുത് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. പിന്നെ പറഞ്ഞു കഅബ് ഇബ്നു മാലിക്കിന്റെ സംഭവം. ഞാൻ പറഞ്ഞല്ലോ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹുവിന്റെ സംഭവം റസൂലുള്ള അംഗീകരിച്ചു. റസൂലുള്ള അംഗീകരിച്ച ഒരു സംഗതി സുന്നത്താണ് സഹോദര. റസൂലുള്ളാന്റെ മൗനാനുവാദം, അപ്പോ പിശാചിനോടുള്ള ചോദ്യം, പിശാചിനോടുള്ള ഇസ്തിആനത്ത് സുന്നത്താണെന്ന് നിങ്ങൾ പറയുമോ? നിങ്ങൾ ഹലാലാണെന്ന് പറയുമോ? നിങ്ങൾ എന്തിനായി തെളിവ് കൊണ്ടുവന്നത്? ശിർക്കല്ല എന്ന് പറയാൻ. ശിർക്കല്ലെങ്കിൽ കഅബ റളിയല്ലാഹു അൻഹു ചെയ്ത പണി എന്താ? വസീറത്ത് ശിർക്കോ ഹറാമോ? എന്താ നിങ്ങൾ പറ? കഅബ റളിയല്ലാഹു തആല അൻഹു ചെയ്ത പണിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അംഗീകരിച്ചു എന്നും പറഞ്ഞു. അപ്പോൾ അതെന്താണ് റസൂലുള്ളാന്റെ അനുവാദം? റസൂലുള്ളാന്റെ മൗനാനുവാദം അത് സുന്നത്തിന്റെ ഗണത്തിലാണ് പെടുക എന്ന് മനസ്സിലാക്കാതെ പോയി. തെളിവ് നോക്കുന്നിടത്ത് വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് നിങ്ങൾക്ക് ഉദ്ധരിക്കാനില്ല, ഹദീസ് നിങ്ങൾക്ക് ഉദ്ധരിക്കാനില്ല. ജിന്നുകളോടുള്ള സഹായ ചോദ്യത്തിൽ എല്ലാം ശിർക്കാണ് എന്നതിന് ഞാൻ ആയത്തോതി. ആ ആയത്തോതിയപ്പോ വ്യഭിചാരം, അതേപോലെ തന്നെ കള്ളുകുടി, അത്തരത്തിലുള്ള സംഗതികൾ ഇമാം ഖുർത്തബി പറഞ്ഞു. പറഞ്ഞോട്ടെ, അവിടെ ഇസ്തിആനത്തുണ്ടോ? അവിടെ ഇസ്തിആനത്തുണ്ടോ? കള്ളുകുടിക്കുക എന്നുള്ളത്, വ്യഭിചരിക്കാന്നുള്ളത് ഇസ്തിൻതായിൽ പെട്ടതാണ്. എന്നാൽ ജിന്നുകളോട് ശിർക്കല്ലാത്ത ഇസ്തിആനത്ത് പറഞ്ഞോ? സഹായ ചോദ്യം പറഞ്ഞോ? അതാണ് നമ്മുടെ വ്യവസ്ഥ. ആ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ സംസാരിക്കണം. പറഞ്ഞോ സഹോദര? ഇസ്തിആനത്ത് പറഞ്ഞ കള്ളുകുടി പറഞ്ഞ ഇമാം ഖുർത്തബി, വ്യഭിചാരം പറഞ്ഞ ഇമാം ഖുർത്തബി, ജിന്നിനോടുള്ള ഇസ്തിആനത്ത് ഇസ്തിൻതാ, ആ ഇസ്തിൻതാ, ഇസ്തിആനത്തിൽ പെട്ട ഇസ്തിൻതാ, ഇസ്തിൻതായിൽ പെട്ട ഇസ്തിആനത്ത് ശിർക്കല്ലാത്ത വകുപ്പുണ്ട് എന്ന് പറഞ്ഞോ ഇമാം ഖുർത്തബി? ഇബ്നു അബ്ബാസ് തങ്ങട് പറഞ്ഞോ? ഫൈസൽ മുസ്ലിയാരെ വ്യാഖ്യാനിച്ചതുപോലെ ലോകത്ത് ഏതെങ്കിലും ഒരു സലഫ്, ഏതെങ്കിലും ഒരു മുഫസിർ വ്യാഖ്യാനിച്ചോ? നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ? ഇലായോ മിൽക്കിയാമ നിങ്ങൾക്ക് കഴിയില്ല. പിന്നെ തൗഹീദിന്റെ നിർവചനം, അത് സഹാബത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നു. ഇൻ തദഊഹും ലാ യസ്മഉ ദുആഅകും എന്ന ആയത്ത് സഹാബത്തിന് ഓതിക്കൊടുത്തു. സഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വെച്ചുകൊണ്ട് റസൂലുള്ളാഹിനോട് സഹായം ചോദിച്ചു. റസൂലുള്ളാഹ് മറ്റുള്ള ആളുകളോടും സഹായം ചോദിച്ചു. എന്നാൽ റസൂലുള്ളാഹ് ഹളറത്തിലില്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്താണ് സഹാബത്തുള്ളതെങ്കിൽ റസൂലുള്ളാഹ് അവര് വിളിച്ചില്ല. എന്തുകൊണ്ട് വിളിച്ചില്ല? ശിർക്കായത് കൊണ്ട് വിളിച്ചില്ല. അതേപോലെ മരിച്ചവരെ അവർ ഒരു സഹായത്തിനും വിളിച്ചില്ല. എന്തുകൊണ്ട് വിളിച്ചില്ല? ശിർക്കായത് കൊണ്ട് വിളിച്ചില്ല. അതേപോലെ തന്നെ അവർ ജിന്നുകളെ വിളിച്ചില്ല. എന്തുകൊണ്ട് വിളിച്ചില്ല? ശിർക്കായത് കൊണ്ട് വിളിച്ചില്ല. അതേപോലെ തന്നെ അവർ എന്ത് ചെയ്തില്ല? അവരെന്ത് ചെയ്തില്ല? മലക്കുകളെയും വിളിച്ചില്ല. ശിർക്കായത് കൊണ്ട് വിളിച്ചില്ല. ഇനി ശിർക്കല്ലാത്ത ഒരു ഇസ്തിആനത്ത് ഒരു ചോദ്യമുണ്ട് എന്നാണ് നിങ്ങൾ പറയുന്നത് എങ്കിൽ തീർച്ചയായും അതിന് തെളിവ് കൊണ്ടുവരണം, ആയത്ത് കൊണ്ടുവരണം, ഹദീസ് കൊണ്ടുവരണം. ഇൻഷാ അല്ലാഹ് ചോദ്യത്തിന്റെ സമയത്ത് ഞാൻ ചോദിക്കാം. അതിന് കൃത്യമായി നിങ്ങൾക്ക് മറുപടി പറയാൻ കഴിയില്ല. ഇവിടെ സഹാബത്താണ് തൗഹീദ് നമുക്ക് പഠിപ്പിച്ചു തന്നത്. സഹാബത്ത് ഏതൊരു വിളിയാണ്, ഏതൊരു കാര്യമാണ് ആ ആയത്തിൽ നിന്ന് മനസ്സിലാക്കിയത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സഹാബത്ത് മനസ്സിലാക്കിയെടുത്ത് നിൽക്കുക, അതാണ് തൗഹീദിന്റെ നിർവചനം, അതാണ് തൗഹീദിന്റെ നിർവചനം. സഹാബത്ത് മനസ്സിലാക്കിയ ശിർക്കേത്, അതാണ് ശിർക്കിന്റെ നിർവചനം എന്ന് സൂചിപ്പിക്കുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാന്യ സഹോദരൻ ഫൈസൽ നന്ദി, ഇനി ചോദ്യത്തിന്റെ സമയമാണല്ലോ. ഇൻഷാല്ലാ ചോദ്യത്തിലേക്ക്, എന്റെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് താങ്കൾ കഴിഞ്ഞ സംസാരത്തിൽ പറഞ്ഞു ഇബ്നു ബാസ് റഹിമഹുള്ള പിന്നെ പറഞ്ഞ ഇസ്തിആനത്ത്, അത് ആ അൽ ഇസ്തിആനത്ത് ആരോട് ചോദിച്ചാലും ശിർക്കനാണ് അത്, പിന്നെ ഇവിടെ തർക്ക വിഷയമില്ല. പിന്നെ താങ്കൾ പറഞ്ഞു
പിന്നെ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹുവിന്റെ ഹദീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് സുന്നത്താണോ അല്ലേ എന്നൊക്കെ ഞാൻ പറഞ്ഞു, ഇവിടെ ഷിർക്കാണോ അല്ലേ എന്നുള്ളതാണ് നമ്മുടെ വിഷയം. ആ ഷിർക്കാണോ അല്ലേ എന്നുള്ളതിനാണ് ഞാൻ തെളിവ് ഉദ്ധരിച്ചത്. പിന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ അത് സുന്നത്താവോ ഹലാലാകോ ഹറാമാകോ എന്നൊക്കെ ഉള്ളത് വേറെ ചർച്ചയാണ്. ആ ചോദ്യം എന്തല്ല, ഷിർക്കല്ല എന്ന് വളരെ വ്യക്തമായിട്ട് അതിൽ നിന്നും മനസ്സിലായി. പിന്നെ തൗഹീദിന്റെ നിർവചനം എന്ന് പറഞ്ഞുകൊണ്ട് താങ്കൾ ഇവിടെ പറഞ്ഞു ഇൻ തദ്ഊഹും, അവിടെ ആ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാരൊക്കെ എന്താണ് അത് തൗഹീദുൽ ഉലൂഹിയത്തിന്റെ ഭാഗമായിട്ടാണ് ചർച്ച ചെയ്തത്. തൗഹീദിന്റെ നിർവചനമാണോ അത്? അപ്പൊ റുബൂബിയത്തും അസ്മാഉ വസിഫാത്തും ഒക്കെ എവിടെ പോയി? അള്ളാഹിന്റെ പിന്നെ ദാത്തിന്റെ ഭാഗമായ സിഫാത്തുകളൊക്കെ എവിടെ പോയി? അപ്പൊ തൗഹീദിന്റെ നിർവചനം താങ്കൾ ഇവിടെ പറഞ്ഞിട്ടില്ല, ഷിർക്കിന്റെ നിർവചനം താങ്കൾ പറഞ്ഞിട്ടില്ല. താങ്കളോട് എനിക്ക് വളരെ വിനീതമായി പറയുവാനുള്ളത്, താങ്കൾ തൗഹീദിന്റെയും ഷിർക്കിന്റെയും നിർവചനം ഒന്ന് പഠിക്കണമെന്നാണ്. ജിന്നിനെ വെച്ചുകൊണ്ടല്ല അള്ളാഹുവിനെ അളക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, ജിന്നും മനുഷ്യനും പിന്നെ ഒരു മഖ്ലൂഖും ഇല്ലാത്ത അവസ്ഥയിൽ അള്ളാഹു ഉണ്ടായിരുന്നു. ആ അള്ളാഹുവിനെ കണക്കാക്കേണ്ട രീതിയിൽ നിങ്ങൾ കണക്കാക്കിയില്ല. വമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി, അതാണ് നിങ്ങൾക്ക് പറ്റിയ പിന്നെ അപജയം. ഇനി ഇൻഷാല്ലാ ഞാൻ എന്റെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. എന്റെ ആദ്യത്തെ ചോദ്യം, താങ്കൾ ഇവിടെ പറഞ്ഞല്ലോ പഞ്ചേന്ദ്രിയത്തിൽ വന്ന ഷിർക്കല്ല, അതായത് ഒരു ജിന്ന് പിന്നെ ഹാലറായി കഴിഞ്ഞാൽ, മലക്ക് ഹാലറായി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ ഷിർക്കല്ല എന്ന്. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, ഒരു ജിന്ന് ഹാലറാകുക അല്ലെങ്കിൽ ഒരു മലക്ക് ഹാലറാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ണുകൊണ്ട് കാണുന്ന രൂപത്തിൽ ആണോ അല്ലേ? എന്താണ് അതിന്റെ തെളിവ്? ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, ഒരു ജിന്ന് ഹാലറാകുക അല്ലെങ്കിൽ ഒരു മലക്ക് ഹാലറാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു മനുഷ്യന് കണ്ണുകൊണ്ട് കാണുന്ന രൂപത്തിൽ ആണോ അല്ലേ? എന്താണ് തെളിവ്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇൻതദഊഹും ലാ യസ്മഉ ദുആഅക്കും, ഞാൻ ഉദ്ധരിച്ചത് എന്തിനാ? തൗഹീദ് എന്താണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ സ്വഹാബത്തിനാണ് ഈ ആയത്ത് ഓതി കൊടുത്തത്. ആ ആയത്തിൽ നിന്ന് സ്വഹാബത്ത് എന്ത് മനസ്സിലാക്കി സഹാബത്ത്? ഏത് വിളിയാണ് ഷിർക്കാവുക, ഏത് വിളിയാണ് ഷിർക്കല്ലാതാവുക എന്ന് മനസ്സിലാക്കി. അതിന്റെ അടിസ്ഥാനത്തിലാണ് സഹാബത്തുൽ കിറാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസാന്നിധ്യത്തിൽ റസൂലുള്ളാഹിനോട് ഒരു ചോദ്യവും ചോദിക്കാത്തത്. അതെന്തുകൊണ്ടാണ്? അത് ഷിർക്കായത് കൊണ്ടാണ്. അതേപോലെ തന്നെ ജിന്നുകളോട് ഒരു ചോദ്യവും ചോദിച്ചില്ല, അത് ഷിർക്കായത് കൊണ്ടാണ്. അതേപോലെ തന്നെ മരിച്ചവരോട് ഒരു ചോദ്യവും ചോദിച്ചില്ല, അത് ഷിർക്കായത് കൊണ്ടാണ്. മലക്കുകളോടും ഒരു ചോദ്യവും ചോദിച്ചില്ല, അത് എന്തുകൊണ്ടാണ്? ഷിർക്കായത് കൊണ്ടാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റസൂലുള്ളാഹിന്റെ മുമ്പിൽ ഹാദിറായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമുമായി സംസാരിച്ചു. അദ്ദേഹത്തിന് മനുഷ്യരൂപത്തിൽ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് കടന്നു വന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അവിടെ ഉണ്ടായിരുന്ന സ്വഹാബത്ത് കണ്ടു. അതൊരു ഹാദിറാകല. നിങ്ങൾ ചോദിച്ചല്ലോ ഏതാണ് ഹാദിറാവുക. അത് കണ്ണുകൊണ്ട് കാണുന്ന രൂപത്തിലും ഹാദിറാകും, കണ്ണുകൊണ്ട് കാണാത്ത രൂപത്തിലും ഹാദിറാകും. കണ്ണുകൊണ്ട് കാണുന്ന രൂപത്തിൽ ഹാദിറായി കഴിഞ്ഞാൽ അവിടെ മനുഷ്യന്റെ ഹുക്കുമാണ്. അതുകൊണ്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് ദീന് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ, ഈമാൻ പഠിപ്പിക്കപ്പെട്ടപ്പോൾ അത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടത്. എന്നാൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇല്ലാത്ത സമയത്ത് അഥവാ ഹാദിറല്ലാത്ത സമയത്ത് റസൂലുള്ള ജിബ്രീലിനെ വിളിച്ചില്ല. വിളിച്ചാൽ എന്താകും? അത് ഷിർക്കാകും. അതുകൊണ്ടാണ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിക്കാതിരുന്നത്. കണ്ണുകൊണ്ട് കാണുന്ന രൂപത്തിലും ഹാദിറാകും, കണ്ണുകൊണ്ട് കാണാത്ത രൂപത്തിലും ഹാദിറാകും. ഇപ്പോൾ കരീൻ, നമ്മുടെ ശരീരത്തിലുള്ള കരീൻ, അത് നമ്മുടെ ശരീരത്തിൽ ഹാദിറാണ്. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല. ആ കരീനോട് എന്നെ ഉപദ്രവിക്കല്ലേ, അല്ലെങ്കിൽ ഇബ്ലീസ് നമ്മുടെ ശരീരത്തിലുണ്ട്, നമ്മുടെ മനസ്സുകളിൽ വസവാസുകൾ ഉണ്ടാക്കുന്നു, ആ ഇബ്ലീസിനോട് എന്നെ ഉപദ്രവിക്കല്ലേ ഇബ്ലീസ് എന്ന് പറഞ്ഞാൽ അത് ഷിർക്കാണ്. എന്നാൽ മനുഷ്യന്റെ രൂപത്തിൽ നമ്മുടെ മുമ്പിൽ ഹാദിറായാലോ, കണ്ണുകൊണ്ട് കാണുന്ന രൂപത്തിൽ ഹാദിറായാലോ, ജിന്നാണെന്ന് തിരിച്ചറിയാൻ ഒരിക്കലും ഒരു മനുഷ്യന് കഴിയില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യൻ കാണുന്ന രൂപത്തിൽ നമ്മുടെ മുമ്പിൽ പിന്നെ വരുന്ന, അല്ലെങ്കിൽ മനുഷ്യരൂപത്തിൽ വരുന്ന ആ രൂപത്തോട് മനുഷ്യനോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കാം, മനുഷ്യനോട് ചോദിക്കുന്നത് പോലെ ചോദിക്കാം. അവിടെ മനുഷ്യന്റെ ഹുക്കുമാണ്. അതുകൊണ്ടാണ് കഅബ റളിയല്ലാഹു തആലാൻഹു ചോദ്യങ്ങൾ ചോദിച്ചത്. അതേ കഅബ റളിയല്ലാഹു തആലാൻഹു മനുഷ്യരൂപത്തിൽ വന്ന
ഈ ഈ ജിന്നിനോട് സംസാരിച്ചതുപോലെ കണ്ണുകൊണ്ട് കാണാത്ത അവസ്ഥയിൽ, കണ്ണുകൊണ്ട് കാണാത്ത അവസ്ഥയിൽ കഅബ് റളിയല്ലാഹു തആല അൻഹു ഒരു ചോദ്യവും ജിന്നിനോട് ചോദിച്ചിട്ടില്ല, ഒരു കാര്യവും ജിന്നിനോട് ചോദിച്ചിട്ടില്ല. അതെന്തുകൊണ്ടാണ്? അത് ഷിർക്കായത് കൊണ്ടാണ്. അപ്പോൾ ഞാൻ ഉത്തരം പറഞ്ഞു, കണ്ണുകൊണ്ട് കാണുന്ന രൂപത്തിലും എന്ത് ഹാദിറാകും? മലക്കുകൾ ഹാദിറാകും, ജിന്നുകൾ ഹാദിറാകും. ഇനി കണ്ണുകൊണ്ട് കാണാത്ത രൂപത്തിലും ജിന്നുകൾ ഹാദിറാകും, മലക്കുകൾ ഹാദിറാകും. രണ്ടിനും ഞാൻ തെളിവ് പറഞ്ഞു. കണ്ണുകൊണ്ട് കാണുന്ന രൂപത്തിൽ ഹാദിറായി കഅബ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ, അബൂഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ. അപ്പോൾ അവർ സംസാരിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. ഹാദിറല്ലാത്ത സമയത്തോ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത അവസ്ഥയിൽ അവർ ജിന്നുകളോടോ മലക്കുകളോടോ ഒരു കാര്യവും ചോദിച്ചില്ല. അത് ശിർക്കായത് കൊണ്ടാണ് ചോദിക്കാതിരുന്നത്. അവിടെ കണ്ണുകൊണ്ട് ഹാദിറാകുന്ന രൂപ, കണ്ണുകൊണ്ട് കാണുന്ന രൂപത്തിൽ ഹാദിറായപ്പോയോ അവരോട് സംസാരിച്ചു. അതെന്താണ്? അത് അനുവദനീയമാണ്, മനുഷ്യന്റെ ഹുക്കുമാണ് അവിടെ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് അംഗീകരിച്ചത്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കണ്ണുകൊണ്ട് കാണുന്ന രൂപത്തിൽ ഹാദിറായപ്പോയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് സംസാരിച്ചു. അത് മനുഷ്യരൂപത്തിൽ വന്നപ്പോയോ സഹാബത്ത് കണ്ടു, സഹാബത്ത് കണ്ടു. അപ്പോ അത് നാം മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് സഹോദരനോട് പറയുന്നത്. സഹോദരൻ ചോദിച്ച ചോദ്യത്തിന് കൃത്യമായി ഞാൻ മറുപടി പറഞ്ഞു. കണ്ണുകൊണ്ട് കാണുന്ന രൂപത്തിലും ഹാദിറാകും, കണ്ണുകൊണ്ട് കാണാത്ത രൂപത്തിലും ഹാദിറാകും. കണ്ണുകൊണ്ട് കാണാത്ത രൂപം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള കരീൻ, അത് ഹാദിറാണ് എങ്കിലും നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് കണ്ണുകൊണ്ട് കാണാതിരിക്കുക എന്നുള്ളതാണ് ശിർക്കിന്റെ നിർവചനം എന്ന് നിങ്ങൾ വ്യാഖ്യാനിക്കേണ്ടതില്ല. ജിന്നുകൾ എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അബൗദികവും അദൃശ്യവുമാണ്. അതുകൊണ്ട് ജിന്നിനോട് എന്ത് സഹായം ചോദിച്ചാലും അത് ശിർക്കാകും എന്നാണ് ഞങ്ങൾ പറയുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബഹുമാന്യ സഹോദരൻ ഫൈസൽ നന്ദി, ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഹാലിറായ, നിങ്ങൾ പറഞ്ഞ കണ്ണുകൊണ്ട് കാണുന്ന ജിബ്രീൽ അലൈഹിസ്സലാമോ മലക്കോ അല്ലെങ്കിൽ ജിന്നോ വന്നു കഴിഞ്ഞാൽ പോലും ആ വിളി അവരോട് നടത്താൻ പാടില്ല, അത് ആരോട് തേടിയാലും ചെറുക്കന്നാണ്. ഇതാണ് തൗഹീദിൻ്റെ അടിസ്ഥാനം. നിങ്ങളിവിടെ പറഞ്ഞു പിന്നെ ജിന്ന് ഹാലിറാകും, മലക്ക് ഹാലിറാകും, കണ്ണുകൊണ്ട് കാണുന്ന രൂപത്തിലും ഹാലിറാകും, കാണാത്ത രൂപത്തിലും ഹാലിറാകും. അപ്പം തൗഹീദും ശിർക്കും വേർതിരിയുന്നത് പിന്നെ മനുഷ്യൻ്റെ കണ്ണിൻ്റെ കാഴ്ചയെ അടിസ്ഥാനമാക്കിയാണോ? അപ്പം എൻ്റെ രണ്ടാമത്തെ ചോദ്യം ഇതാണ്, താങ്കൾ പിന്നെ ഖുർആനിൻ്റെ ആയത്തോ സ്വഹീഹായ ഹദീസോ ഉദ്ധരിച്ച് മറുപടി പറയേണ്ടതുണ്ട്. അതായത് പിന്നെ തൗഹീദും ശിർക്കും വേർതിരിയുന്നത് കണ്ണുകൊണ്ട് പിന്നെ കാണുന്ന രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ എന്തും ചോദിക്കാം അല്ലേ? കണ്ണുകൊണ്ട് കാണാത്ത രൂപത്തിൽ വന്നു കഴിഞ്ഞാണെങ്കിൽ ഒന്നും ചോദിക്കാൻ പാടില്ല, അത് ചോദിച്ചാൽ ശിർക്കാവും. അപ്പം കണ്ണുകൊണ്ട് കണ്ണാണ് തൗഹീദും ശിർക്കും വേർതിരിക്കുന്നത് എന്നുള്ളതിനുള്ള തെളിവ് എന്താണ് എന്നാണ് താങ്കൾ ഇവിടെ വ്യക്തമാക്കേണ്ടത്. മുന്നിൽ വന്നു കഴിഞ്ഞാണെങ്കിൽ എല്ലാ ചോദ്യം ശിർക്കല്ല എന്ന് താങ്കൾ പറഞ്ഞു. അതായത് ഹയ്യും ഹാദിറും ഖാദിറും. അപ്പം നിങ്ങൾ നിർവചനം ഒന്ന് നിങ്ങൾ മാറ്റി എഴുതേണ്ടതുണ്ട്. അതായത് ഹയ്യും ഹാദിറും ഖാദിറുമായ ജിന്നിനോടുള്ള എല്ലാ ചോദ്യം ശിർക്കാണെന്നല്ല നിങ്ങൾ പറഞ്ഞത്. അപ്പം പിന്നെ അത് മാറ്റിയിട്ട് കണ്ണുകൊണ്ട് ഹാദിറാകുന്ന എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? മാറ്റി എഴുതണം. അപ്പം ഒരു മനുഷ്യൻ്റെ കണ്ണാണോ ഇവിടെ പിന്നെ ശിർക്കും തൗഹീദും വേർതിരിക്കുന്നത്? അത് താങ്കൾ ഇവിടെ പ്രമാണബദ്ധമായിട്ട് സംസാരിക്കേണ്ടതുണ്ട്. അതായത് എൻ്റെ ചോദ്യം ഇതാണ്, പിന്നെ ഞാനിവിടെ തൗഹീദിൻ്റെയും ശിർക്കിൻ്റെയും മാനദണ്ഡം വളരെ കൃത്യമായിക്കൊണ്ട് പിന്നെ ഖുർആൻ്റെ ആയത്ത് വെച്ചുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ പിന്നെ അഹ്ലു സുന്നത്തിൻ്റെ പണ്ഡിതന്മാർ പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ട് പറഞ്ഞു. അതിൽ കണ്ണും മനുഷ്യൻ്റെ കണ്ണും ജിന്നിൻ്റെ കഴിവും ഒന്നും ഇല്ലാത്ത അവസ്ഥയിൽ, ഒരു മഖ്ലൂഖും ഇല്ലാത്ത അവസ്ഥയിൽ തൗഹീദും ശിർക്കും പരിപൂർണമായെന്നും പറഞ്ഞു. അപ്പം അവിടെ എവിടെ പിന്നെ ആ നിർവചനത്തിൽ എവിടെയാണ് കണ്ണ് വരുന്നത്? ഇന്തദൂഹും എന്നുള്ളതിൽ പിന്നെ കണ്ണുകൊണ്ട് കണ്ടാൽ കാണില്ല എന്നാണ്, പിന്നെ കണ്ണുകൊണ്ട് പിന്നെ കണ്ടു കഴിഞ്ഞാൽ ചോദ്യം എന്തും ചോദിക്കാമെന്നാണ്. അപ്പോൾ താങ്കൾ ഇവിടെ വ്യക്തമാക്കേണ്ടതുണ്ട്, അതായത് കണ്ണുകൊണ്ട് കണ്ടു കഴിഞ്ഞാൽ അതാണ് തൗഹീദും ശിർക്കും വേർതിരിക്കുന്നത് എന്നുള്ളതിനുള്ള പരിശുദ്ധ ഖുർആനിലെ ആയത്തോ സ്വഹീഹായ ഹദീസോ പറയുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
കണ്ണുകൊണ്ട് കണ്ടു കഴിഞ്ഞാൽ എന്തും ചോദിക്കാം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കഅബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ ഹാളിറായ അഥവാ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന രൂപത്തിൽ അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്ന ആ സിട്ടിയോട് മനുഷ്യനോടുള്ള ഹുക്കുമാണ് അവിടെ ബാധകമാവുക. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ എതിർക്കാതിരുന്നത്. നിങ്ങളുടെ വാദപ്രകാരം വയൗമ യഹ്ശുറുഹും ജമീഅ എന്ന ആയത്ത് നിങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞതെന്താ? ജിന്നുകളോട് എന്ത് ചോദിച്ചാലും അത് ഹറാമാണ്. റസൂലുള്ളാഹി ഈ ആയത്ത് തിരിഞ്ഞില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? റസൂലുള്ളാഹി ഈ ആയത്ത് തിരിഞ്ഞില്ല എന്നാണോ പറയുന്നത്? റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്നുകൊണ്ട് കഅബ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് റസൂലെ. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, അത് ശൈത്താനാണ്, അത് പിശാചാണ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. എന്നാലും നീ ചോദിച്ചത് വയൗമ യഹ്ശുറുഹും ജമീഅ, അല്ലെങ്കിൽ നീ സംസാരിച്ചത് വയൗമ യഹ്ശുറുഹും ജമീഅ എന്ന ആയത്തിന് വിരുദ്ധമാണല്ലോ കഅബ. നീ ചോദിച്ചത് വസീറത്തു ശിർക്കായി പോയല്ലോ കഅബ. നീ ചോദിച്ചത് ഹറാമായി പോയല്ലോ കഅബ. നീ തൗബ ചെയ്യണം കഅബ എന്ന് കഅബ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല. ഇനി കഅബ റളിയല്ലാഹു തആല അൻഹുവിന് പിന്നെ അത് വസീറത്തു ശിർക്കായി എന്ന് മനസ്സിലായോ? അത് ഹറാമായി എന്ന് മനസ്സിലായി. ശിർക്കല്ലാത്തതിനാണ് ഞാൻ തെളിവുദ്ധരിച്ചത് എന്നാണ് ഇദ്ദേഹം കഅബ റളിയല്ലാഹു അൻഹുവിന്റെ തെളിവുദ്ധരിച്ചുകൊണ്ട് പറഞ്ഞത്. ശിർക്കല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വർത്തമാനത്തിൽ നിന്ന് മനസ്സിലായി എന്നാണ് പറഞ്ഞത്. അവിടെ ഹറാമു പറഞ്ഞു റസൂലുള്ളാഹ്, അവിടെ വസീറത്ത് ശിർക്ക് പറഞ്ഞു റസൂലുള്ളാഹ്. അപ്പോ ആ സംഭവം എന്താണ്, ആ സംഭവത്തിൽ നിന്ന് എന്താണ് മനസ്സിലാവുന്നത്? അതിൽ നിന്ന് മനസ്സിലാവുന്നത് കഅബ റളിയല്ലാഹു തആല അൻഹു അവിടെ ചോദിച്ച ചോദ്യം എന്താണ്? മനുഷ്യന്റെ ഹുക്കുമാണ്, അതുകൊണ്ടാണ് റസൂലുള്ള അവിടെ അത് അനുവദിച്ചത്. അത് ഹറാം ആണ് എന്ന് പറയാതിരുന്നത്, അതേപോലെ തന്നെ വസീലത്ത് ശിർക്കാണ് എന്ന് പറയാതിരുന്നത്, അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്. പിന്നെ നേരത്തെ ഇബ്നു ബാസിന്റെ വിഷയം പറഞ്ഞു, ഇബ്നു ബാസ് റഹിമഹുല്ലയുടെ വിഷയം ഞാൻ പറഞ്ഞു. അതിൽ അൽ ഇസ്തിആനത്ത് എല്ലാം ശിർക്കാണെന്ന് പറഞ്ഞു. അത് മനുഷ്യനെ ഒഴിവാക്കിയിട്ടില്ല, അതുമെന്ന് മനുഷ്യനെ ഒഴിവാക്കിയിട്ടില്ലേ? അവിടെ ജിന്നിനെയല്ലേ കൊണ്ടുവരുന്നത്? ജിന്നിനോട് എന്ത് അമ്മൽ ഹുക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട് ജിന്നിന്റെ ഹുക്കുമ് എന്താണ് പറയുന്നത്? അത് ഷിർക്കാണെന്ന് പറയുന്നത്. അത് ഇയാക്കനാബുദു വയ്യാക്കനസ്തഈനെതിരാണ്, വൈദസ്തഅനതവസ്തഇം ബില്ലാ എന്ന ഹദീസിനും എതിരാണ് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് എനിക്കില്ലാത്ത ഒരു വാദം നിങ്ങൾ ചോദ്യമായി ചോദിക്കേണ്ടതില്ല. മുന്നിൽ ഹാളിറായ ഒരു മനുഷ്യനോട് എന്തൊക്കെ ചോദിക്കാം? നമ്മുടെ മുന്നിൽ ഒരു മനുഷ്യനുണ്ട്, ആ മനുഷ്യനോട് എന്തൊക്കെ ചോദിക്കാം? ഏതൊക്കെ ചോദ്യമാണ് ശിർക്കാവുന്നത്? ഏതൊക്കെ ചോദ്യമാണ് ശിർക്കാവാത്തത്? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് പഠിപ്പിച്ചു. റസൂലുള്ളാഹിന്റെ സഹാബത്ത് റസൂലുള്ളാഹിനോട് എന്തൊക്കെ ചോദിച്ചു? എന്തൊക്കെ ചോദിച്ചു? ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് റസൂലുള്ളാഹിനോട് എന്തൊക്കെ ചോദിച്ചു? സഹാബത്തും സഹാബത്തും തമ്മിൽ എന്തൊക്കെ ചോദിച്ചു? ആ ചോദ്യത്തിൽ നിന്ന് അനുവദനീയമായ ചോദ്യം ഏതാണ്? ഹറാമായ ചോദ്യം ഏതാണ്? അതേപോലെ തന്നെ ശിർക്കായ ചോദ്യം ഏതാണ് എന്ന് അവിടുത്തെ സഹാബത്തിന്റെ ചര്യയിൽ നിന്ന് മനസ്സിലാക്കണം. അവിടുത്തെ സഹാബത്തിന്റെ ചര്യയിൽ നിന്ന് എന്താ മനസ്സിലായത്? കഅബ റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ മുന്നിൽ വന്ന് നിന്ന ഈ ജിന്നിനോട് സംസാരിച്ചു എന്നല്ലാതെ വേറെ ഏതെങ്കിലും ഒരവസരത്തിൽ അദ്ദേഹം ഏതെങ്കിലും ജിന്നിനെ വിളിച്ചുകൊണ്ട് എന്തെങ്കിലും സഹായം ചോദിച്ചോ? അതാ നിങ്ങൾ തെളിവ് കൊണ്ടുവരേണ്ടത്. അവിടെയാണ് നിങ്ങളുടെ വാദത്തിന് തെളിവാകുന്നത്. ഇത് നിങ്ങളുടെ വാദത്തിന് തെളിവല്ല. തെളിവാണ് എങ്കിൽ ഹറാമുമല്ല വസീലത്ത് ഷിർക്കുമല്ല എന്ന് പറയേണ്ടി വരും. ഇനി വസീലത്ത് ഷിർക്കുമാണ് ഹറാമുമാണ് എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ മഹാനായ സഹാബത്തുൽ കിറാമിന്റെ പേരിൽ മഹാ അപരാധം പറഞ്ഞവരായി നിങ്ങൾ മാറും. മഹാ അപരാധം പറഞ്ഞവരായി നിങ്ങൾ മാറും. റസൂലുള്ളാഹിക്ക് ഖുർആൻ തിരിയില്ല എന്ന് പറയേണ്ടി വരും. അള്ളാഹുവിന്റെ ഹബീബിന് ഖുർആൻ തിരിയില്ല എന്ന് പറയേണ്ടി വരും. വയൗമ യഹ്ശുറുഹും ജമീഅ എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ജിന്നിനോട് ഒരു ചോദ്യവും പാടില്ല, ഒന്നും ചോദിക്കരുത്, അത് ഹറാമാണ് എന്ന് റസൂലുള്ളാഹിക്ക് മനസ്സിലായില്ല എന്ന് പറയേണ്ടി വരും. ആ മഹാഗർത്തത്തിലാണ് നിങ്ങൾ പെട്ടിരിക്കുന്നത്. ഒരു മനുഷ്യനോട്, നേരെ മുമ്പിലുള്ള മനുഷ്യനോട് എന്തും ചോദിക്കാം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ട് ചോദിക്കേണ്ടത് എന്താണ് എന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ വിഷയമാണ് ചോദിക്കേണ്ടത് അതിന് ഇസ്ലാമിന് കൃത്യമായ നിർദ്ദേശമുണ്ട്. ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലേ ചോദിക്കാൻ പാടുള്ളൂ. ആ ചോദ്യത്തിൽ തന്നെ ജിന്നിനല്ല മനുഷ്യനോട് തന്നെ ചോദിക്കുന്നതിൽ ശിർക്കായതുമുണ്ട്, ശിർക്കല്ലാത്തതുമുണ്ട്, അനുവദനീയമുണ്ട്. എന്നാൽ ജിന്നിന്റെ വിഷയത്തിൽ ശിർക്കല്ലാത്ത ഒരു ഇസ്തിആനത്ത് തഫ്സീറിന്റെ ഉലമാക്കൾ പഠിപ്പിച്ചിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. അതാ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് കഅബ റളിയല്ലാഹു തആല അൻഹു ഒരിക്കലും ജിന്നുകളെ വിളിച്ചുകൊണ്ട് സഹായം ചോദിക്കാത്തത്. അത്
ചെറുക്കാണെന്ന് മനസ്സിലായത് കൊണ്ടാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബഹുമാന്യ സഹോദരൻ ഫൈസൽ നന്ദി, എൻ്റെ ചോദ്യം കണ്ണുകൊണ്ട് കാണുമ്പം ഒരു ചോദ്യം ചോദിച്ചാൽ ശിർക്കല്ല എന്ന് നിങ്ങൾ പറഞ്ഞു. കണ്ണുകൊണ്ട് കാണാതാവുമ്പം ഒരു കാര്യം ചോദിച്ചാൽ ശിർക്ക് ആകും എന്ന് താങ്കൾ പറഞ്ഞു. ഈ കണ്ണ് എവിടാ ചർച്ച ചെയ്തതെന്നാണ് ഞാൻ ചോദിച്ചത്. ഞാൻ തൗഹീദിൻ്റെയും ഷിർക്കിൻ്റെയും ആ നിർവചനത്തിൽ കൃത്യമായി പറഞ്ഞു, അള്ളാഹുവിൻ്റെ ദാത്തുമായും സിഫാത്തുമായും അഫ്ആലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ദാത്തിലോ അഫ്ആലിലോ സിഫാത്തിലോ പങ്കു ചേർക്കുമ്പോൾ മാത്രമാണ് എന്ത് സംഭവിക്കുന്നത്? ശിർക്ക് സംഭവിക്കുന്നത്. അവിടെ കണ്ണ് എവിടാ ചർച്ച ചെയ്ത്? ഇൻ തദ്ഊഹും എന്ന് പറഞ്ഞ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ കണ്ണ് ചർച്ച ചെയ്തിട്ടുണ്ടോ? അപ്പൊ താങ്കളത് താങ്കളുടെ സംസാരത്തിൽ വ്യക്തമാക്കിയിട്ടില്ല. തൗഹീദും ശിർക്കും പണ്ഡിതന്മാർ പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ വളരെ സമഗ്രമായി ചർച്ച ചെയ്ത ഒരു വിഷയമാണ്. ഇത് താങ്കൾക്കറിയാം. അപ്പോൾ ആ ചർച്ചകളിൽ കണ്ടുകൊണ്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു ചോദ്യം ശിർക്കാവും ചർക്കാവൂല നിങ്ങളുടെ വാദപ്രകാരം. കണ്ടുകൊണ്ട് കണ്ടില്ലെങ്കിൽ അതെന്താണ്? ശിർക്കാണ്. അപ്പോൾ ഈ കണ്ണാണ് തൗഹീദും ശിർക്കും വേർതിരിക്കുന്നത് എന്നതിനുള്ള തെളിവ് ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ ഉദ്ധരിക്കാനാണ് പറഞ്ഞത്. അത് താങ്കൾ ഉദ്ധരിച്ചിട്ടില്ല. പിന്നെ അപ്പോൾ ഇനി ഞാൻ എൻ്റെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. നിങ്ങളിവിടെ പറഞ്ഞു എന്ത്, കണ്ണുകൊണ്ട് കണ്ടു കഴിഞ്ഞാൽ ചോദ്യം ശിർക്കല്ല. കണ്ണുകൊണ്ട് കാണാതാവുമ്പം എന്താണ്, ഒരു മനുഷ്യനെ ജിന്നിനെ കാണുന്നില്ലെങ്കിൽ ആ ചോദ്യം ശിർക്കാണെന്നാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഒരാൾ ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ചോദിച്ച പോലെ താങ്കൾ ഇവിടെ പറഞ്ഞു, അതായത് ജിന്നും മലക്കും ഹാദറാകും, നമ്മൾ അറിയുന്ന അവസ്ഥയിലും അറിയാത്ത അവസ്ഥയിലും, അതായത് കണ്ണുകൊണ്ട് കാണാത്ത അവസ്ഥയിലും ജിന്ന് ഹാദറാവുന്നത് താങ്കൾ പറഞ്ഞു. ആ ഹാദറാകുന്ന അവസ്ഥയിൽ ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ചോദിച്ച ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ജിന്ന് കേൾക്കുമോ ഇല്ലേ? താങ്കളുടെ വാദപ്രകാരം എന്താണ്? ഇൻ തദ്ഊഹും ലാ യസ്മഉ ദുആഅകും എന്നാണ് പറഞ്ഞത്. അപ്പം കണ്ണുകൊണ്ട് കാണില്ലെങ്കിൽ കേൾക്കാനും പറ്റൂല എന്നുള്ള വാദം വരും. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, കണ്ണുകൊണ്ട് കാണാത്ത ഒരു അവസ്ഥയിൽ ഒരു ജിന്ന് ഒരു മനുഷ്യന്റെ അടുത്ത് ഹാദറായി കഴിഞ്ഞാൽ ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ചോദിച്ച പോലെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യം ആ ജിന്നിന് കേൾക്കുവാൻ സാധിക്കുമോ ഇല്ലേ? അതാണ് എന്റെ ചോദ്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യവും ചോദിക്കാൻ എൻ്റെ സഹോദരന് കഴിയുന്നില്ല. ഇരിക്കട്ടെ, ഇൻഷാ അല്ലാ. ഇപ്പോൾ അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് കണ്ണുകൊണ്ട് കാണാത്ത അവസ്ഥയിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ശരീരത്തിലുള്ള കരീൻ, നമ്മുടെ മനസ്സുകളിൽ ഉസ്വാസ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഇബ്ലീസ് പിശാച് പോലെയുള്ള ആ പിശാചുക്കളോട് വല്ലതും ചോദിച്ചാൽ അത് അവർ കേൾക്കുമോ എന്നുള്ളതാണ്. അത് അവർ കേൾക്കുമോ എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മുടെ അടുക്കലുള്ള ഇവിടെ അടുത്ത് എവിടെയെങ്കിലുമുള്ള ജിന്നുകൾ നമ്മൾ പറയുന്നത് അവർ കേൾക്കുമോ എന്നുള്ളതാണ്. ജിന്നുകൾക്ക് കേൾവി ശക്തി ഉണ്ട് എന്ന് വിശുദ്ധ ഖുർആനിൻ്റെയും അതേപോലെ തന്നെ ഹദീത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കിയതാണ്. കേൾവി ശക്തിയുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ പാരായണം ചെയ്യുന്നത് അവിടുത്തെ അടുത്തു വന്ന ജിന്നുകൾ കേട്ടു എന്ന് വളരെ വ്യക്തമായ രീതിയിൽ പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടതാണ്. അത് പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട അതുകൊണ്ട് തന്നെ ഖുർആൻ കേട്ടു, ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ അല്ലാത്ത വല്ലതും പറഞ്ഞാൽ അതും അവർ അവിടെ നിന്ന് കേൾക്കും. അതുകൊണ്ട് കേൾവി എന്ന് പറയുന്നത് ജിന്നുകൾക്കുണ്ട്. ഇനി കഅബ റളിയല്ലാഹു തആല അൻഹു ചോദിച്ച ചോദ്യം, ആ ചോദ്യം ഞാൻ പറഞ്ഞു അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അംഗീകരിച്ചതാണ്. അത് അംഗീകരിക്കാനുള്ള കാരണമായിട്ടാണ് ഞാൻ പറഞ്ഞത് എന്ത്, കഅബ റളിയല്ലാഹു തആല അൻഹുവിന് ഈ വന്ന ജിന്നിനെ കാണാം, അവിടെ മനുഷ്യന്റെ ഹുക്കുമാണ് എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു മനുഷ്യൻ എന്ന് പറയുന്ന ജീവിയുണ്ടല്ലോ, നമ്മുടെ അടുത്തുള്ള മനുഷ്യൻ, ആ മനുഷ്യനോട് തന്നെ ചോദിക്കുന്നതിൽ ശിർക്കായ ചോദ്യമുണ്ട്, അനുവദനീയമായതുണ്ട്, ഹറാമായതുണ്ട്. അതുകൊണ്ട് കണ്ണിൽ കാണുന്ന ആളുകളോട് എന്തും ചോദിക്കാം, അല്ലെങ്കിൽ കണ്ണിൽ കാണാത്ത ആളുകളോട് എന്തും ചോദിക്കാം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു മതിലിനപ്പുറമുള്ള ഒരു മനുഷ്യൻ,
ആ മനുഷ്യനെ നമ്മൾ കാണുന്നില്ല. എന്നാൽ ആ മനുഷ്യനോട് ചോദിക്കുന്ന ചോദ്യത്തിൽ ഷിർക്കായതുമുണ്ട്, അതേപോലെ തന്നെ ഹറാമായതുമുണ്ട്, അതേപോലെ തന്നെ അനുവദനീയമായതുമുണ്ട്. എന്നാൽ ജിന്ന് അങ്ങനെയല്ല, ജിന്ന് അങ്ങനെയല്ല. ജിന്നിനോട് ഇപ്പോൾ ഞാൻ അതിനാണ് പറഞ്ഞത്, കഅബ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മുമ്പിൽ ഹാദിറായ അഥവാ കണ്ണുകൊണ്ട് കാണാൻ പറ്റിയ രൂപത്തിൽ ഹാദിറായ ജിന്നിനോട് കഅബ റളിയല്ലാഹു തആല അൻഹു സംസാരിച്ചു. അല്ലാത്ത അവസ്ഥയിൽ അഥവാ അല്ലാത്ത അവസ്ഥയിൽ കഅബ റളിയല്ലാഹു തആല അൻഹു ജിന്നിനോട് ഒരു ചോദ്യവും ചോദിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് ചോദിക്കാത്തത്? അത് ഷിർക്കായതുകൊണ്ടാണ് ചോദിക്കാത്തത്. എന്ത് ചോദിച്ചാലും അവിടെ ഷിർക്ക് വരും. ഒരു ഇസ്തിആനത്തും പിന്നെ കഅബ റളിയല്ലാഹു തആല അൻഹു നടത്തിയിട്ടില്ല. മാത്രവുമല്ല, നിങ്ങൾ ഈ പറഞ്ഞ സംഭവത്തെ വിശദീകരിച്ചു, നിങ്ങളുടെ സ്വന്തം അക്കലാണിത്, നിങ്ങളുടെ യുക്തിവാദമാണിത്. ഈ ഹദീത്തിനെ വിശദീകരിച്ചുകൊണ്ട് എവിടെയും ജിന്നുകളോടുള്ള ഇസ്തിആനത്തിൽ രണ്ട് വകുപ്പുണ്ട് എന്ന് ഒരു മുഫസ്സിറും ഒരു മുഹദ്ദിത്തും ഇതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞിട്ടില്ല. നിങ്ങളാണ് ഇത് ഷിർക്കല്ലാത്ത ജിന്നു വിളിക്ക് തെളിവായി ആദ്യമായി കൊണ്ടുവന്നത് നിങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒരു സലഫിൽ നിന്നോ അല്ലെങ്കിൽ ഈ ഹദീസിനെ വിശദീകരിച്ച ഇതിൻ്റെ ശറഈൽ നിന്നോ നിങ്ങൾക്ക് ഈ കാര്യം സ്വരൂപിച്ചെടുക്കുവാൻ കഴിയില്ല. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്, കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. കണ്ണുകൊണ്ട് കാണുക എന്നുള്ളത് അല്ല ഷിർക്കിൻ്റെ നിർവചനം, ആണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇൻ തദ്ഊഹും ലാ യുസ്മഉ ദുആഉകും എന്ന ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്വഹാബത്ത് എന്ത് മനസ്സിലാക്കി എന്നാണ് ഞാൻ പറഞ്ഞത്. ആ സ്വഹാബത്ത് ജിന്നുകളോട് ഒരു ഇസ്തിആനത്തും നടത്തിയിട്ടില്ല, ഒരു ഇസ്തിആനത്തും നടത്തിയിട്ടില്ല. ഇസ്തിആനത്ത് നടത്താത്തത് അത് ഷിർക്കായത് കൊണ്ടാണ് എന്നാണ് കൃത്യമായി ഞാൻ വിശദീകരിച്ചത്. അത് കണ്ണുകൊണ്ട് കാണുക എന്നുള്ളത് ഷിർക്കിൻ്റെ നിർവചനമായി നിങ്ങൾ വ്യാഖ്യാനിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് ഷിർക്കിൻ്റെ നിർവചനമായി ഞാൻ പറഞ്ഞിട്ടേയില്ല, പറഞ്ഞു എന്ന് നിങ്ങൾക്ക് തെളിയിക്കാനും കഴിയില്ല എന്നാണ് ആ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. മറിച്ച് കഅബ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പോയി സംഭവം പറഞ്ഞപ്പോൾ അത് റസൂലുള്ള അംഗീകരിച്ചു. അപ്പോൾ റസൂലുള്ളാക്ക് യാ മഅശറൽ ജിന്നി എന്ന് പറയുന്ന ആയത്ത്, വയൗമ യഹ്ശറുൻ ജമീഅ എന്ന ആയത്ത് തിരിഞ്ഞില്ലേ എന്ന ഒരു ചോദ്യം നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും എന്നാണ് എനിക്ക് ആ വിഷയത്തിൽ പറയാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാന സഹോദരൻ ഫൈസൽ നന്ദി, ഇതുവരെ നടന്ന സംസാരത്തിൽ ഏതൊരു വാദവുമായി കൊണ്ട് താങ്കൾ കടന്നുവന്നോ ആ വാദം താങ്കൾക്ക് തന്നെ തിരുത്തേണ്ട ഒരു ദാരുണമായ അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. കഅബ റളിയല്ലാഹുവിന്റെ ഹദീസുമായി ബന്ധപ്പെട്ട് ഞാൻ ചോദ്യം ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വാദം തിരുത്തിക്കൊണ്ട് ഹയ്യും ഹാദറും ഖാദിറുമായ ജിന്നിനോടുള്ള, എന്നാൽ മനുഷ്യരൂപത്തിൽ വന്ന അല്ലെങ്കിൽ വേറെ രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ ആ ചോദ്യം ശിർക്കല്ല എന്ന് നിങ്ങൾക്ക് പറയേണ്ടി വന്നു, സമ്മതിക്കേണ്ടി വന്നു. അപ്പോഴാണ് ഞാൻ എൻ്റെ രണ്ടാമത്തെ ചോദ്യം ചോദിച്ചത്, ഒരു കാര്യം ശിർക്കാണോ എന്ന് തീരുമാനിക്കുന്നത് മനുഷ്യൻ്റെ കണ്ണിൻ്റെ കാഴ്ച വെച്ചാണോ എന്ന്. നിങ്ങൾ പരിശുദ്ധ ഖുർആൻ ഉദ്ധരിച്ചില്ല, നിങ്ങൾ സ്വഹീഹായ ഹദീസ് ഉദ്ധരിച്ചില്ല, പകരം നിങ്ങൾ നിങ്ങളുടെ വക ഒരു ഹുക്കുമുണ്ടാക്കി, അവിടെ മനുഷ്യന്റെ ഹുക്കുമാണ് ബാധകം എന്ന പിടച്ചവാദം നിങ്ങൾ ഉണ്ടാക്കി. പിന്നെ സൂറത്ത് അൻഹാമിലെ ആയത്ത് ഓതിക്കൊണ്ട് ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് ശിർക്കാണോ ഹറാമാണോ അല്ലേ മനസ്സിലായില്ലേ. സഹോദര, ഇവിടെ വാദത്തിൽ നിന്ന് നിങ്ങൾ ഒളിച്ചോടാണ്. ഹലാലാണോ ഹറാമാണോ എന്നല്ല നമ്മുടെ ചർച്ച, ശിർക്കാണോ അല്ലേ എന്നുള്ളതാണ്. അപ്പം ഹലാലും ഹറാമും ഒക്കെ സിദ്ധികൾക്കനുസരിച്ച് മാറി മാറി വരും, എന്നാൽ ആദിൽ പൂർണ്ണമായ തൗഹീദിൽ ഒരു മാറ്റവും സംഭവിക്കില്ല. ഈ അടിസ്ഥാന തത്വം പോലും നിങ്ങൾ മനസ്സിലാക്കാതെയാണ് ഇപ്പോൾ നിങ്ങൾ നിലകൊള്ളുന്നത്. അപ്പോൾ എൻ്റെ രണ്ടാമത്തെ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറഞ്ഞിട്ടില്ല. മൂന്നാമതായിക്കൊണ്ട് ഞാൻ കൃത്യമായ ഒരു ചോദ്യം ചോദിച്ചു, അതായത് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത ജിന്നിനോടുള്ള ചോദ്യം ഇബാദത്താകുന്ന സഹായ ചോദ്യമാണ് അഥവാ പ്രാർത്ഥന ആണ്, അതുകൊണ്ട് തന്നെ അത് ശിർക്കാണ് എന്നുമാണ് ഇബ്നു ബാസ് റഹിമഹുള്ളാഹിയുടെ ഫത്വ ഉദ്ദേശം കൊണ്ട് നിങ്ങളിവിടെ പറഞ്ഞത്. അപ്പൊ ഞാൻ ചോദിച്ചു, കണ്ണുകൊണ്ട് കാണുവാൻ സാധിക്കാത്ത ഹാജറുള്ള ജിന്നിനോട് കഅബ റളിയല്ലാഹു ചോദിച്ച പോലെ ചോദ്യം ചോദിച്ചാൽ ആ ജിന്നു കേൾക്കുമോ? അതിന് മറുപടിയായിക്കൊണ്ട് നിങ്ങൾ ഖുറാനോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറാൻ ഓതുമ്പോൾ ജിന്ന് കേട്ടിട്ടുണ്ടെന്ന്. എന്താണ് സഹോദര ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി പറയേണ്ടത്? നിങ്ങളിവിടെ വല്ലാത്ത കുടുക്കാണ് കുടുങ്ങിയത്. കാരണം ഈ ചോദ്യം, എന്റെ മൂന്നാമത്തെ ചോദ്യം, പിന്നെ ജിന്ന് ആ ചോദ്യം കേൾക്കുമോ എന്ന് നിങ്ങൾ പറയണം. ആണെന്ന് പറഞ്ഞാലും ഇല്ല എന്ന് പറഞ്ഞാലും നിങ്ങൾ കുടുങ്ങും. ആണെന്ന് പറഞ്ഞാണെങ്കിൽ നിങ്ങളുടെ വാദപ്രകാരം നിങ്ങൾ മുശ്രിക്കാകും. ഇനി അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ജിന്ന് പിന്നെ മനുഷ്യന്റെ ശബ്ദം കേൾക്കും എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് നിഷേധിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ അത് കുഫറാകും. അപ്പോൾ
യഥാർത്ഥത്തിൽ നിങ്ങൾ ഇതിന് മറുപടി പറയണം. മൂന്നാമത്തെ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയണം, ജിന്നി കേൾക്കുമോ ഇല്ലേ? ഹാദിറായ എന്നാൽ കണ്ടുകൊണ്ട് കാണാത്ത ജിന്നിനോട് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ, കാബ് റളിയല്ലാഹുവിനോട് പോലെ ചോദിച്ച ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് ജിന്നി കേൾക്കുമോ ഇല്ലേ? അപ്പൊ അത് നിങ്ങൾ ഉത്തരം പറയണം. ഇനി നാലാമത്തെ ചോദ്യമാണ് ഞാൻ ഇവിടെ ചോദിക്കുന്നത്. ജിന്നിന്റെ പ്രകൃതിപരമായ കഴിവിൽപ്പെട്ടത് ചോദിച്ചാലും ശിർക്കാണ് എന്നാണല്ലോ താങ്കളുടെ വാദം. അപ്പോ ഏതൊരു ശിർക്കാകുന്ന ചോദ്യത്തിന്റെ പിന്നിലും യഥാർത്ഥത്തിൽ ഒരു വിശ്വാസം തീർച്ചയായും ഉണ്ട്. എന്താണ് ആ വിശ്വാസം എന്നതാണ് എന്റെ ചോദ്യം. ജിന്നിന് പ്രകൃതിപരമായ കഴിവുണ്ട് എന്ന വിശ്വാസം ശിർക്കല്ല, പക്ഷെ ചോദിച്ചാൽ ശിർക്കാണ് എന്ന് പറയുന്നതിന്റെ വിശ്വാസം എന്താണ് എന്നതാണ് എന്റെ ചോദ്യം. പരിശുദ്ധ ഖുർആന്റെ ആയത്ത് പറയുക, അല്ലെങ്കിൽ സ്വഹീഹായ ഹദീസ് പറയുക, മൊയ്തീൻ ഷെയ്ഖെ രസിക്കണേ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ വിളിക്കാതെ തന്നെ അദ്ദേഹത്തിന് കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാൽ തന്നെ ശിർക്കായി എന്ന് താങ്കളും അംഗീകരിക്കുന്നുണ്ട്. അപ്പം ജിന്നിന്റെ കഴിവ് ഉണ്ട് എന്ന വിശ്വാസം ശിർക്കല്ല, പക്ഷെ ചോദിച്ചാൽ ശിർക്കാണ് എന്ന് പറയുന്നതിന്റെ വിശ്വാസം എന്താണ്? പ്രമാണം ഉദ്ധരിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ജിന്നിന് പ്രകൃതിപരമായി കഴിവ് ഉണ്ട് എന്ന് ആരാണ് പറഞ്ഞത്? അള്ളാഹുവാണ് പറഞ്ഞത്. അതിൽ കേൾവി ശക്തി പറഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ അവര് നമ്മളെ കാണുമെന്നും പറഞ്ഞിട്ടുണ്ട്. രണ്ടും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതിന് ഞാൻ ഖുർആനിൽ നിന്ന് തന്നെ ഞാൻ തെളിവ് ഇന്നലെ ഉദ്ധരിച്ചിട്ടുണ്ട്. ഖുർആൻ കേട്ടതിന് തെളിവുണ്ട്, അതേപോലെ തന്നെ അവര് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിനും തെളിവുണ്ട്. അത് നിസാമുദ്ദീൻ നിഷേധിക്കാത്ത ആളായതുകൊണ്ട് ഞാൻ അത് കൂടുതൽ പറയുന്നില്ല. അത് നിഷേധിക്കുകയാണ് എങ്കിൽ തീർച്ചയായും തെളിവ് ഉദ്ധരിക്കാം. അത് കേൾവി ശക്തിയുണ്ട്, അതേപോലെ തന്നെ കാഴ്ച ശക്തിയും ഉണ്ട്. അതിന്റെ ഫിത്രത്തിൽ അള്ളാഹു കൊടുത്തതാണ്. അത് രണ്ടും അള്ളാഹു കൊടുത്തതാണ്. പിന്നെ ശിർക്കാവുന്നത് ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ, ശരിയാണ്, ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ശിർക്കാവുന്നത്. അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്, സഹാബത്തിന് ഓതിക്കൊടുത്തു. എന്താ ഓതിക്കൊടുത്തത്? ഇന്നത്തെ ഊഹും ലായസ്മ ഓതു ആർക്കും, നിങ്ങളവരെ വിളിച്ചാൽ നിങ്ങളുടെ വിളി അവർ കേൾക്കില്ല, കേട്ടു എന്ന് സങ്കല്പിച്ചാൽ തന്നെ നിങ്ങളുടെ വിളിക്ക് അവർ ഉത്തരം ചെയ്യില്ല. അപ്പൊ ഇവിടെ നിസാമുദ്ദീൻ പറഞ്ഞു വരുന്നത്, ജിന്നുകൾ വിളി കേട്ടല്ലോ, വിളി കേട്ടതോടുകൂടി അത് പ്രാർത്ഥന അല്ലാതാകുമോ? അങ്ങനെ ഒരു ഉസൂൽ റസൂലത പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നമുക്ക്. ഒരാൾ ഒരു വിളി കേട്ടു, ഒരു വിളി കേട്ടു കേട്ടു എന്നുള്ള നിലക്ക് അത് പ്രാർത്ഥന അല്ലാതാകും എന്നൊരു ഉസൂലുണ്ടോ? അങ്ങനെ ഒരു ഉസൂല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും നിങ്ങൾ ഇൻഷാല്ലാ ഞാൻ ചോദ്യം ചോദിക്കുന്ന സമയത്ത് ചോദിക്കാം. പിന്നെ എന്നാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അപ്പൊ ഞാൻ ഉത്തരം പറഞ്ഞു, ആയത്ത് ഇതാണ്, ഇന്നത്തെ ഓഹും ലായസ്മാക്കും വലവു സമയവും അസ്തജാബുലക്കും. ഈ ആയത്തിനെ സഹാബത്ത് എങ്ങനെ മനസ്സിലാക്കി? ഈ ഇന്നത്തെ ഓഹും അവരെ വിളിക്കാൻ, ആരെയും വിളിക്കാൻ പാടില്ല, ഒരു സഹായത്തിനും ഒരാളെയും വിളിക്കാൻ പാടില്ല. ഈ ഒരാളെയും എന്നുള്ള നിലക്ക് അവര് ആരൊക്കെയാണ് വിളിച്ചത്, എന്തൊക്കെ സഹായങ്ങൾ ചോദിച്ചു? സഹാബത്ത് പിന്നെ ഒരു സഹാബത്തിനെ സഹായിക്കുന്നു, മറ്റൊരു സഹാബത്ത് മറ്റൊരു സഹാബത്തിനെ സഹായിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹായം ചോദിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം ചോദിക്കുന്നു, അതൊക്കെ അനുവദിക്കപ്പെട്ട സഹായമാണ്. എന്നാൽ ശിർക്കായ സഹായം അവര് ഒരാളോടും ചോദിച്ചിട്ടില്ല. കഅബ റളിയല്ലാഹുവിനും ചോദിച്ചിട്ടില്ല ജിന്നുകളോട് സഹായം, ജിന്നുകളോട് ഒരു സഹായം ചോദിച്ചിട്ടില്ല. മാത്രവുമല്ല, കഅബ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ വന്ന ആ ജീവി ജിന്നാണെന്ന് കഅബ റളിയല്ലാഹു തആല അൻഹുവിന് അറിയുക പോലുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ എത്തിയപ്പോഴാണ് വന്നത് ജിന്നാണ് എന്ന് കഅബ റളിയല്ലാഹു തആല അൻഹുവിന്റെ മനസ്സിലാവുന്നത്. അപ്പോ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ അപ്പോ ആ ചോദിച്ചത് അല്ലെങ്കിൽ അവിടെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ വർത്തമാനമുണ്ടല്ലോ, അത് ശിർക്കാവണ്ടേ? അത് ശിർക്കാവുകയില്ല എന്നുള്ളതിനാണ് ഞാൻ ഈ ഹുക്കുമ് പറഞ്ഞത്. അത് വിഡിത്തത്തിന്റെ ഹുക്കുമ് അങ്ങേയറ്റത്തെ ഹുക്കുമ് എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കലേക്ക് മലക്കുകൾ കടന്നു വന്നു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഭക്ഷണമുണ്ടാക്കി ഭക്ഷണത്തളിക മുന്നിൽ വെച്ചു കൊടുത്തപ്പോ അങ്ങോട്ടേക്ക് ഭക്ഷണത്തിന്റെ മുന്നിലേക്ക് അവര് വരുന്നില്ല, അവരത് ഭക്ഷണം കഴിക്കാൻ തയ്യാറാവുന്നില്ല എന്ന അവസ്ഥ വന്നപ്പോ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് വല്ലാത്ത ഒരു വിഷമം തോന്നുകയാണ്. ആ രീതിയിൽ അദ്ദേഹമായപ്പോൾ മലക്കുകൾ പറഞ്ഞു, ഞങ്ങൾ അള്ളാഹുവിന്റെ മലായിക്കത്തുകളാണ്. മലക്കുകൾ വന്നപ്പോ മനുഷ്യന്മാരുടെ വേഷത്തിൽ വന്നപ്പോ മനുഷ്യന്മാരോട് കാണിക്കേണ്ട സമീപനം മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കാണിച്ചു. ബുഖാരി ഇമാമിന്റെ ഹദീസിൽ കാണാം, മലക്കുൽ മൗത്തിന്റെ കണ്ണടിച്ചു പൊട്ടിച്ച സംഭവം. വായിച്ചിട്ടില്ല നിങ്ങൾ, പഠിച്ചില്ല നിങ്ങൾ. നിങ്ങൾ ശിർക്കിനെ വളർത്തുവാൻ വേണ്ടിയും അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹം ജീവിക്കുന്ന കേരളത്തിന്റെ മുക്കിൽ ശിർക്കിനെ ലാഘവത്തോടുകൂടി കാണുകയും ശിർക്കിനെ ലഘൂകരിക്കുകയും ചെയ്യുക എന്ന പണിയാണ് നിങ്ങൾ ഈ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന ഓർമ്മ നിങ്ങൾക്കുണ്ടാകണം. നമ്മുടെ അടുത്ത് നമ്മുടെ ബെഡ്റൂമിൽ, നമ്മളും ഭാര്യയും മാത്രമുള്ള ഒരു ബെഡ്റൂമിൽ ഒരാൾ വന്നിട്ട് നിൽക്കുന്നു, എന്നിട്ട് പറയും ഞാൻ ജിന്നാണ്,
ഞാൻ ജിന്നാണെന്ന് പറയുമ്പോൾ ആ നീ ജിന്നായിരുന്നു എന്നാ പിന്നെ നീ പൊയ്ക്കോ എന്ന് പറയേണ്ടതില്ല. അവന് ഒന്നുകിൽ ആ ആള് കൈകാര്യം ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഈ ഇയാളെ പോലീസിൽ ഏൽപ്പിക്കും, ആ രീതിയിൽ എന്തെങ്കിലും ചെയ്യും. ഇതേപോലെ നമ്മളുമായി ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ ഈ രീതിയിൽ വന്നു കഴിഞ്ഞാൽ അവനോട് മനുഷ്യനോട് കാണിക്കേണ്ട സമീപനമാണ് കാണിക്കേണ്ടത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കാണിച്ചത്, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അതാ കാണിച്ചത്, മലക്കുകളെ മലക്കിനെയാണ് അടിക്കുന്നത്, മലക്കുൽ മൗത്തിനെ കണ്ണടിച്ച് പൊട്ടിക്കുകയാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം മനുഷ്യനാണെന്ന് കരുതി വന്നത് മലക്കാണ്. അതേപോലെ കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നുകൊണ്ട് സംസാരിച്ച ജീവി ഇത് ജിന്നാണെന്ന് കരുതിയിട്ടോ അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടോ അല്ല കഅബ് റളിയല്ലാഹുവിന് സംസാരിച്ചത്. അതുകൊണ്ട് ഞാൻ ഉത്തരം പറഞ്ഞിട്ടുണ്ട്, എന്താണ് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ശിർക്കാവുക, ജിന്നുകൾക്കും മലക്കുകൾക്കും മനുഷ്യന്റെ വിടികെട്ട് ഉത്തരം ചെയ്ത് സഹായിക്കാനുള്ള കഴിവില്ല എന്ന് ആയത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയ സഹാബത്ത് ജിന്നിനെയും മലക്കിനെയും വിളിക്കാത്തത് അത് ശിർക്കായത് കൊണ്ടാണ്, ശിർക്കല്ലാത്തത് കൊണ്ടാണ് എന്ന് തെളിയിക്കാൻ നിങ്ങൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അപ്പൊ മൂന്നാമത്തെ ചോദ്യത്തിന് ഒരു മിണ്ടാട്ടല്ലേ, എന്ത് പറ്റി താങ്കൾക്ക്? ഇനി രക്ഷപ്പെടാൻ നിങ്ങൾക്ക് ഒറ്റ മാർഗമുള്ളൂ. എന്താണെന്നറിയോ, നിങ്ങൾ ഇങ്ങനെ പറയാ, അതായത് മനുഷ്യന്റെ കണ്ണുകൊണ്ട് ജിന്നിനെ കാണുന്നില്ലെങ്കിൽ ജിന്നിന്റെ കേൾവി അടിച്ചു പോകും, ഇതല്ലാതെ വേറൊരു നിവൃത്തിയില്ല. പിന്നെ ഞാനിവിടെ എന്താ ചോദിച്ചത്, നിങ്ങളിവിടെ എന്താ പറഞ്ഞത്? ഞാനിവിടെ എന്താ ചോദിച്ചത്, മൊയ്തീൻ ഷെയ്ഖിനെ വിളിക്കാതെ തന്നെ അദ്ദേഹത്തിന് കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാൽ തന്നെ ശിർക്കാണ്, ഇത് ഞാനും നിങ്ങൾ അംഗീകരിക്കുന്നു. എന്നാൽ ജിന്നിന് കഴിവുണ്ട് എന്നുള്ള വിശ്വാസം ശിർക്കല്ല, അത് ഞാനും അംഗീകരിക്കുന്നു, നിങ്ങളും അംഗീകരിക്കുന്നു. അപ്പൊ ചോദിക്കുമ്പോൾ മാത്രം എങ്ങനെ ശിർക്കാവുന്നതെന്നാണ് ഞാൻ ചോദിച്ചത്. ഇൻ തദുഊഹും ലാ ഇസ്മഉ ദുആഉകും. അവിടെ എന്താ, അവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് വിളിച്ചാല് വിളിക്കുന്ന കാര്യമല്ല ചോദിച്ചത്, വിശ്വാസത്തെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ ഇൻ തദുഊഹും ലാ ഇസ്മഉ ദുആഉകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു ഒരു കാര്യം കൂടി പറയേണ്ടിയിരുന്നു, കാരണം നിങ്ങൾ ഇന്നലെ ഇവിടെ മാറ്റി വെച്ചല്ലോ. അതായത് ഹാലിറ എന്ന കണ്ണോണ്ട് കണ്ടു കഴിഞ്ഞാണെങ്കിൽ എന്താണ് ശിർക്കാവൂല, അത് അള്ളാഹ് പറഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ സായിബാബന്റെ മുന്നിൽ പോയിട്ട്, ജീവിച്ചിരിക്കുന്ന സായിബാബന്റെ മുന്നിൽ പോയിട്ട് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ അത് ശിർക്കല്ലേ? എന്താണ് ഭായി, ചോദ്യം മതിയായിരിക്കും, നിങ്ങൾ പിന്നെ ഉത്തരം പറഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയുകയും ഇല്ല. ഇത് കേൾക്കുന്ന ആളുകൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചത്. മൊയ്തീൻ ഷെയ്ഖിന് കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാൽ തന്നെ ശിർക്കായി, പക്ഷെ നിങ്ങൾ പറയാം ജിന്നിന് കഴിവുണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചാൽ ശിർക്കല്ല, ശിർക്കല്ല, ഞാനോ ശിർക്കല്ല എന്നാ പറഞ്ഞത്. പക്ഷെ ഒരു സംഗതി വിളിക്കുമ്പോൾ മാത്രം എങ്ങനെ ശിർക്കാവുന്നതെന്നാണ് ചോദിച്ചത്, അത് നിങ്ങൾക്ക് പിന്നെ മറുപടി പറയാൻ ഇവിടെ കഴിഞ്ഞിട്ടില്ല. സഹായം ചോദ്യമല്ല ഞാൻ ഇവിടെ ചോദിച്ചത്, ശിർക്കാകുന്ന ആ പിന്നെ ജിന്നിനോട് എന്ത് ചോദിച്ചാലും ശിർക്കാകും എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിലൊരു പിന്നെ എന്തുണ്ട്, വിശ്വാസമുണ്ട്, മനസ്സിലായോ? അത് നിങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്പൊ അത് പറയാതെ നിങ്ങളിവിടെ ഉരുണ്ട് കളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ അഞ്ചാമത്തെ ചോദ്യം ഇവിടെ ചോദിക്കുകയാണ്. അഞ്ചാമത്തെ ചോദ്യം, നിങ്ങൾ പറയുന്നു ജിന്നിനോടുള്ള എല്ലാ സഹായ ചോദ്യവും ശിർക്കാണ് എന്ന്. എന്നാൽ പരിശുദ്ധ ഖുർആൻ വചനം പിന്നെ സൂറത്ത് ബഖറയിലെ 102-ാമത്തെ ആയത്തിലൊക്കെ പറഞ്ഞ പോലെ പിശാചിന്റെ സഹായത്തിലൂടെ ഭാര്യാ ഭർത്താക്കന്മാരെ തമ്മിൽ തെറ്റിച്ച സിഹ്ർ എന്ന പ്രവർത്തനത്തിന്റെ അടിസ്ഥാനം എന്താണ്? കുഫറാണ്. സിഹ്റിന്റെ അടിസ്ഥാനം കുഫറാണ്, ശിർക്കല്ല. അത് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഫഅറഫ്ന അന്ന സിഹ്റ മിനൽ കുഫർ, അതായത് സിഹ്ർ എന്ന് പറഞ്ഞാൽ അത് കുഫറാണ്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു പിന്നെ അന്ന സിഹ്റ മിൻ അമലി ഷയാത്തീൻ, അത് പിശാചിന്റെ പ്രവർത്തനത്തിൽ പെട്ടതാണ്. അത് ചെയ്യുന്നത് സിഹ്റിലൂടെ ഭാര്യാഭർത്തക്കന്മാരെ തെറ്റിച്ചത് അള്ളാഹുവുമല്ല മനുഷ്യനുമല്ല, പിന്നെ ആരാണ് ചെയ്തത്? ഷെയ്ത്വാനാണ്. പിന്നെ ആ ഷെയ്ത്വാനാണ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം, എന്താണ്? പിന്നെ വമാഹും ബിള്ളാരി നബിഹി മിൻ അഹദിൻ ഇല്ലാ ബീദിൻ, അള്ളാഹിന്റെ അനുമതിയും അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പം പിന്നെ വേറെയും കുറെ കാര്യങ്ങൾ മഹാഭാവങ്ങളിലൊക്കെ എണ്ണിയത് എന്താണ്? പിന്നെ ആദ്യം ശിർക്ക്, പിന്നെ സിഹ്റാണ് എണ്ണിയത്. അപ്പം പിന്നെ നിങ്ങൾ പറയുന്നു എല്ലാ ചോദ്യം ശിർക്കാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എല്ലാ സഹായത്തോട്ടും ശിർക്കാണെങ്കിൽ കുഫർ ശിർക്കാ, പിന്നെ കുഫറാണെങ്കിൽ ശിർക്കും അല്ല. അപ്പം പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ ഈ വാദം ശരിയാവുക? എല്ലാ സഹായ ചോദ്യം ശിർക്കാണെങ്കിൽ കുഫറിലൂടെ കുഫറിന്റെ അകത്ത് നടക്കുന്ന സഹായ ചോദ്യം കുഫറാണെന്നാണ് പരിശുദ്ധ ഖുർആനും തീസുന്നത്തും പഠിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങളെ ഈ വാദം എങ്ങനെയാണ് ശരിയാവുക? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. യാതൊരു പ്രശ്നവുമില്ല സഹോദര, ഒരു പ്രശ്നവുമില്ല. ഞങ്ങളുടെ വാദം വളരെ പ്രസക്തമാണ്, വളരെ കറക്റ്റാണ്. അത് സഹാബത്തുൽ കിറാം ഉൾക്കൊണ്ട ആദർശവുമാണ്. അത് വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞു.
ഇൻ തദഉഹും ലാ യസ്മഉ ദുആഅകും എന്ന ആയത്ത് മനസ്സിലാക്കിയതും കേട്ടതും പഠിച്ചതും അറിഞ്ഞതും തൗഹീദിന്റെ നിർവചനവും ശിർക്കിന്റെ നിർവചനവും കൃത്യമായി മനസ്സിലാക്കിയത് സ്വഹാബത്താൻ. ആ സ്വഹാബത്ത് ജിന്നിനോടും മലക്കിനോടും ഒരു സഹായവും ചോദിച്ചില്ല. എന്നാൽ ജിന്നുകൾക്ക് അള്ളാഹു പറഞ്ഞ ഫിത്രത്തിലുള്ള കഴിവ് അവർ വിശ്വസിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തത് അവർ വിശ്വസിച്ചു. ഖുർആൻ പറഞ്ഞത് അവർ വിശ്വസിച്ചു. എന്നാൽ ജിന്നുകളോട് ഒരു സഹായം അല്ലെങ്കിൽ മലക്കുകളോട് ഒരു സഹായം അവർ ചോദിച്ചില്ല. എന്തുകൊണ്ട് ചോദിച്ചില്ല? ഷിർക്കായതുകൊണ്ട് ചോദിച്ചില്ല. ഷിർക്കല്ലാത്തത് കൊണ്ടാണ് അവർ ചോദിക്കാത്തത് എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുമോ? കഴിയുമെങ്കിൽ നിങ്ങൾ അതൊന്ന് പറ. അത് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രമാണം ഉദ്ധരിക്കേണ്ടി വരും. അതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് പ്രമാണം ഉദ്ധരിക്കാൻ ഈ വിഷയത്തിൽ കഴിയാതെ പോകുന്നത്. അതുകൊണ്ടാണ് കഴിയാതെ പോകുന്നത്. മീകായീൽ അലൈഹി സ്വലാത്തു വസ്സലാം മയ വർഷിപ്പിക്കുന്നു എന്ന് നാം വിശ്വസിക്കുന്നു. എന്നാൽ മീകായീലിനോട് മയക്ക് ചോദിച്ചാലോ? അത് ഷിർക്കാണ്. അസ്രായീൽ മലക്കുൽ മൗത്ത് നമ്മുടെ റൂഹിനെ പിടിക്കുന്നു, മലക്കുൽ മൗത്തിനോട് എന്നെ മരിപ്പിക്കണേ എന്ന് പറഞ്ഞാലോ, അല്ലെങ്കിൽ ഇന്ന ആളെ മരിപ്പിക്കണേ എന്ന് പറഞ്ഞാലോ, അത് ഷിർക്കാണ്. ഹഫദത്തിന്റെ മലക്കുകൾ നമ്മളെ സഹായിക്കുന്നു, നമ്മളെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഹഫദത്തിന്റെ മലക്കുകൾ ആ മലക്കുകളെ വിളിച്ചുകൊണ്ട് എന്നെ രക്ഷിക്കണമേ മലക്കേ എന്ന് ചോദിച്ചാലോ, അത് ഷിർക്കാണ്. അത് ഷിർക്കാണ്, നമ്പർ വൺ ഷിർക്കാണ്. അതുകൊണ്ടാണ് മഴയ്ക്ക് വേണ്ടി മീകായീലിനോടല്ല അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, മറിച്ച് അള്ളാഹുവിന്റെ റസൂലും സഹാബത്തും അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. മിമ്പറിൽ വെച്ച് അദ്ദേഹം പ്രാർത്ഥിച്ചു. അതേപോലെ തന്നെ അദ്ദേഹം അതിന് വേണ്ടിയിട്ടുള്ള നമസ്കാരം സംഘടിപ്പിച്ചു. മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങളെ കൊണ്ട് ഉമർ റളിയല്ലാഹു തആല അൻഹു അത് ചെയ്യിപ്പിച്ചു എന്നതൊക്കെ പ്രമാണത്തിൽ വളരെ കൃത്യമായി രേഖപ്പെട്ട് കിടക്കുന്നതാണ്. അതുകൊണ്ട് ഒരു കഴിവിൽ വിശ്വസിക്കുക എന്നുള്ളതല്ല, ഒരു കഴിവിൽ വിശ്വസിക്കുക എന്നുള്ളതല്ല, ആ കഴിവ് അള്ളാഹു പറഞ്ഞ കഴിവാണോ എങ്കിൽ അത് നാം അംഗീകരിക്കും എന്നുള്ളതാണ്. എന്നാൽ ആ കഴിവിന്റെ അടിസ്ഥാനത്തിൽ ചോദിക്കണോ? ചോദിക്കണ്ടേ? ചോദിച്ചാൽ ശിർക്കാകുമോ? ശിർക്കാവുകയില്ലേ? വയോമ യഹ്ശുറുഹും ജമീഅ എന്ന് പറയുന്ന ആയത്തിലൂടെ, സൂറത്തുൽ അൻആമിലെ 128-ാമത്തെ ആയത്തിലൂടെ ജിന്നുകളോടുള്ള ചോദ്യം ശിർക്കാണ് എന്ന് വളരെ വ്യക്തമായി പഠിപ്പിച്ചു. ഇബ്നു കസീറിന്റെ ഉദ്ധരണി ഞാൻ ഇന്നലെ വായിച്ചു. ഇബ്നു കസീർ എന്താ പറഞ്ഞത്? ജിന്നുകളോട് വിളിച്ച് സഹായം ചോദിച്ച ആളുകളാണ് ഈ ആയത്തിന്റെ പരിധിയിൽ വരുന്നത്, അതുകൊണ്ട് ഇത് ശിർക്കാണ് എന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾ ഇപ്പം പറഞ്ഞു സിഹറിന്റെ വിഷയത്തിൽ അഥവാ ഭാര്യ ഭർത്താക്കന്മാരെ തെറ്റിക്കുന്ന വിഷയത്തിൽ ജിന്ന് ഈ പിശാചുക്കൾ പ്രവർത്തിക്കുന്നുണ്ടല്ലോ, പൈശാചികമാണല്ലോ, കുഫറാണല്ലോ ഈ പ്രവർത്തനം, അതെങ്ങനെയാണ് പിന്നെ ശിർക്ക് എന്ന് പറയുക? ഈ തെറ്റിക്കുന്ന ഈ സാഹിർ അല്ലെങ്കിൽ സിഹിറിലൂടെ സഹായിക്കുമെന്ന് പറയപ്പെടുന്ന പിശാജ്, ആ പിശാജിനെ സാഹിർ വിളിച്ചാലോ? സാഹിർ വിളിച്ചുകൊണ്ട് ഈ പിശാജിനോട് ഒരു ഇസ്തിആനത്ത് നടത്തിയാൽ അത് ശിർക്കല്ല എന്ന് നിങ്ങൾ പറയുമോ? അത് ശിർക്കാണ്. ഈ സാഹിർ ഇസ്തിആനത്ത് ഈ പിശാചിനോട് നടത്തിയാൽ അത് ശിർക്കാണ്. നമ്മളെ ഉപദ്രവിക്കുന്നു പിശാജ് ഇബിലീസ്, ആ ഇബിലീസിനോട് എന്നെ ഉപദ്രവിക്കല്ലേ എന്ന് പറഞ്ഞാലോ? അത് ശിർക്കാണ്. കഅബുവിന് മാലി. അതുകൊണ്ട് ഞാൻ വളരെ വ്യക്തമായ രീതിയിൽ ഉത്തരം പറഞ്ഞു. എന്താ ഉത്തരം പറഞ്ഞത്? മലക്കുകളെ വിളി, മലക്കുകളുടെ കഴിവിൽ വിശ്വസിക്കൽ ശിർക്കല്ല. എന്നാ മലക്കുകളോട് ആ കഴിവിന്റെ അടിസ്ഥാനത്തിൽ ഒരു സ്ത്രീ ആനത്ത് ചോദിച്ചാലോ, അത് ശിർക്കാണ്. കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ സംഭവത്തെ ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങൾ ഇവിടെ തെറ്റിദ്ധരിപ്പിക്കൽ നടത്തിയിട്ടുണ്ട്. എന്താ അമ്പിയാക്കളുടെ കാലഘട്ടത്തിൽ മാത്രമേ, അമ്പിയാക്കൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അവരുടെ പ്രവാചകത്വത്തിന്റെ തെളിവായിട്ട് മാത്രമേ ജിന്നുകൾ മറ്റു രൂപം പ്രാപിക്കുകയുള്ളൂ എന്ന് ഇമാം ഖുർത്തുബി വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം എന്ന ആയത്തിന് വിശദീകരിച്ചു കൊണ്ട് കാലൽ ഖുർത്തുബി കാലൽ നഹാസ് മിൻ ഹൈത്തു ലാ തറൗനഹും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. എന്താണ് അദ്ദേഹം പറയുന്നത്? വളരെ വ്യക്തമായി അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. തീർച്ചയായും നിങ്ങൾക്ക് അവനെ കാണാൻ പറ്റാത്ത വിധത്തിൽ ജിന്നിന് ഒരു നബിയുടെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പ്രവാചകത്വത്തിന് തെളിവായിട്ടല്ലാതെ കാണാൻ കഴിയുകയില്ലെന്ന് ഈ പ്രയോഗം വ്യക്തമായി അറിയിക്കുന്നു. കാരണം അള്ളാഹു അവരെ കാണാൻ കഴിയാത്ത ഒരു സൃഷ്ടിയായിട്ടാണ് പഠിച്ചിട്ടുള്ളത്. അവർ അവരുടെ യഥാർത്ഥ രൂപത്തിൽ നിന്ന് മാറിയാൽ കാണാം. അത് പ്രവാചകന്മാരുടെ കാലത്ത് ഒരു മുഅ്ജിസത്ത് എന്ന നിലക്ക് മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്ന് തഫ്സീർ ഖുർത്തുബിയിലൂടെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി
പ്രകടപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ കൊണ്ടുവന്ന ഈ ഓലപ്പടക്കം ഇവിടെ പൊട്ടുകയില്ല, അത് പൊട്ടാതെ കിടക്കുമെന്ന് സൂചിപ്പിക്കുകയാണ് അൽഹംദുലില്ല. വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞു, സഹാബത്ത് ഉൾക്കൊണ്ട ആദർശം, അവിടത്തെ പിൻപറ്റിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയ താബിഈങ്ങൾ ഉൾക്കൊണ്ട ആദർശം, ആ ആദർശത്തിൽ നിന്ന് നിങ്ങൾ തെറ്റിക്കപ്പെട്ടുപോയി. ഒരു ഒരു സിട്ടിയുടെ കഴിവിൽ വിശ്വസിച്ചാൽ അത് ശിർക്കല്ല, മറിച്ച് ആ കഴിവിൽ നിന്ന് ചോദിച്ചാൽ അതിനനുസൃതമായി ഉത്തരം ചെയ്ത് സഹായിക്കാനുള്ള കഴിവ് അള്ളാഹു ഈ മലക്കുകൾക്കും ജിന്നുകൾക്കും കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടില്ലെങ്കിൽ ഈ കഴിവ് ജിന്നുകൾക്കും മലക്കുകൾക്കും വകവെച്ചു കൊടുത്ത വകയിലാണ്. നിങ്ങൾ ശിർക്കിലായി, എന്ന് ഞാൻ പറഞ്ഞത് السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الأمين وعلى آله وصحابه الفائزين بإذن الله. أما بعد، عند أنام التجودي كعب رضي الله تعالى عنه عند سنبو مدرجة أيدن قلم أوري سلف برستو ذا سنبو تلنم جنين أورو لسهاية جودية تلشرك لا توقفون لي أنه فرنجي تنطو آيات غليم حديث غليم وياكياني كنت نمو لسندم وغيا للو أدو أدريجة سلف غل أدلن يندو منسلاكي أنه دانا لو پردانم إي سنبو آيات الكرسي وڈا فلا വിശദീകരിക്കുന്നിടത്താണ് മഹാനായ ഇബ്നു കസീർ റഹിമഹുള്ള കൊണ്ടുവന്നിട്ടും ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ പറഞ്ഞതുപോലുള്ള ഒരാശയം അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുമില്ല. അദ്ദേഹം മാത്രമല്ല, ഈ സംഭവം ഉദ്ധരിച്ച ഒരു മുൻഗാമിയും സുഹൃത്തു പറഞ്ഞ പോലെ ജിന്നിനോടുള്ള സഹായ ചോദ്യം ശിർക്കാണെന്ന് പറയാൻ പറ്റില്ല എന്ന് ഒരു മുൻഗാമിയും പറഞ്ഞിട്ടില്ല. സലഫി മൻഹജിൽ നിന്നും പോയാൽ ആയത്തിനും ഹദീസിനും തോന്നിയതുപോലെ അർത്ഥകൽപ്പനകൾ നൽകുന്ന സ്വഭാവം ചില ആളുകൾക്ക് ഉള്ളതാണ്. അതാണ് നിങ്ങളെയും പിടിപെട്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് കാന്തപുരം കൊട്ടപ്പുറത്ത് ചെയ്തതും. അയാളുടെ വാദത്തിന് തെളിവായി അയാൾ ഒരു ആയത്ത് ഓതി, അതിന് ഒരു മുൻഗാമിയെയും ഉദ്ധരിക്കാതെ സ്വയം വ്യാഖ്യാനം കൊടുക്കുകയായിരുന്നു ചെയ്തത്. അന്ന് മുജാഹിദുകൾ ചോദിച്ച ചോദ്യം മുസ്ലിയാർ വ്യാഖ്യാനിച്ചതുപോലെ ഏത് മുൻഗാമിയാണ് ഈ ആയത്തിന് വ്യാഖ്യാനം നൽകിയത് എന്നായിരുന്നു. അതേ മുജാഹിദ് പ്രസ്ഥാനത്തിൽ 25 കൊല്ലം പ്രവർത്തിച്ചിരുന്നു എന്ന് പറഞ്ഞ താങ്കൾ തന്നെ ഒരു ഹദീസ് ഉദ്ധരിച്ച് മുൻഗാമികൾ ആരും നൽകാത്ത വ്യാഖ്യാനം നൽകുമ്പോൾ മുജാഹിദുകൾ അന്ന് കാന്തപുരത്തോട് ചോദിച്ചതുപോലെ ചോദിക്കുന്നു, താങ്കൾ ഉദ്ധരിച്ച ഹദീസിന് താങ്കൾ കൊടുത്ത വ്യാഖ്യാനം നൽകിയ ഒരു മുൻഗാമിയെ ഉദ്ധരിക്കാൻ കഴിയുമോ? ഒരു സലഫിനെ ഉദ്ധരിക്കാൻ കഴിയുമോ? ഒരു മുഹദ്ദിസിനെ ഉദ്ധരിക്കാൻ കഴിയുമോ? ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ജിന്നുകളോടുള്ള ഇസ്തിആനത്തിൽ, ജിന്നുകളോടുള്ള സഹായ ചോദ്യത്തിൽ ശിർക്കില്ലാത്ത ഒരു വകുപ്പുണ്ട്. ഈ ചോദ്യത്തോടുകൂടി ജിന്നിനോട് ചോദിക്കുന്ന സഹായ ചോദ്യത്തിൽ ശിർക്കല്ലാത്ത ഒരു വകുപ്പുണ്ട് എന്ന് ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു മുൻഗാമി താങ്കൾ പറഞ്ഞ വ്യാഖ്യാനം കൊടുത്തു എന്ന് തെളിയിക്കാൻ കഴിയുമോ? ഏതെങ്കിലും ഒരു തഫ്സീറിൽ നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുൻഗാമിയിൽ നിന്ന് നിങ്ങൾക്ക് തെളിവുദ്ധരിക്കുവാൻ കഴിയുമോ എന്നുള്ളതാണ് എന്റെ ഒന്നാമത്തെ ചോദ്യം. ചോദ്യം വളരെ കൃത്യമാണ്. താങ്കൾ ഉദ്ധരിച്ച കഅബ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം ഉദ്ധരിച്ച ഏതെങ്കിലും ഒരു മുൻഗാമി ജിന്നികളോടുള്ള ഇസ്തിആനത്തിൽ ശിർക്കല്ലാത്ത ഒരു വകുപ്പുണ്ട്, എന്നാൽ വസീലത്തു ശിർക്കാകുന്ന വകുപ്പാണത് എന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ഹറാമാകുന്ന വകുപ്പാണത് എന്ന് പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ ശിർക്കല്ലാത്ത ഒരു വകുപ്പ് ഏതെങ്കിലും ഒരു മുൻഗാമി പറഞ്ഞിട്ടുണ്ടോ? ആയത്തുൽ കുർസിയുടെ ഫലാഇൽ വിശദീകരിക്കുന്നിടത്ത് ഇബ്നു കസീർ ഈ ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. അദ്ദേഹം പോലും നിങ്ങൾ പറഞ്ഞ വ്യാഖ്യാനം പറഞ്ഞിട്ടില്ല. ഇനി നിങ്ങൾ പറഞ്ഞ വ്യാഖ്യാനം പറഞ്ഞ ഒരു സലഫിനെ ഉദ്ധരിക്കാൻ നിങ്ങൾക്ക് കഴിയും. പ്രിയ സഹോദരൻ ഫൈസൽ നന്ദി, സിഹറിനെ പറ്റി ചോദിച്ചപ്പം പെട്ടെന്ന് ജിന്ന് മലക്കായോ എന്ന് എനിക്കൊരു സംശയം. താങ്കൾ ഇവിടെ മറുപടിയായിട്ട് പറഞ്ഞതെന്താ? സാഹിർ വിളിച്ചാൽ ശിർക്കാകും. സാഹിർ പിശാചിനെ വിളിച്ചാൽ ശിർക്കാകും. ശരിയാണ്, ശിർക്കാകും. പക്ഷേ സിഹറിനെ വിശദീകരിച്ച പണ്ഡിതന്മാരെന്താ പറഞ്ഞത്? വ്യക്തമായ ശിർക്കോ കുഫറോ ചെയ്യാതെ പിശാചിൽ നിന്ന് ഒരു സാഹിറിന് സഹായം കിട്ടില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ എന്നോട് പറഞ്ഞ ഉദാഹരണമാണ് ഞാൻ ഇപ്പം നിങ്ങളോട് അങ്ങോട്ട് പറയുന്നു. 1000 രൂപ ഒരാളോട് കടം ചോദിച്ചു. കടം പിന്നെ ചോദിക്കപ്പെട്ട ആള് പറയാണ് നീ ജന്ന ജാറത്തിൽ പോകണമെന്ന്.
ഇന്ന് ജാറത്തിൽ പോകണമെന്ന് പറയാണ്. അപ്പൊ എന്താണ് ആ 1000 രൂപ ചോദിച്ചത്? ചെറുക്കാണോ? അത് ചെറുക്കാണ് നിങ്ങൾക്ക് പറയാൻ കഴിയില്ലല്ലോ. അതുപോലെ തന്നെയാണ് സിഹിറിന്റെ അകത്ത് നടക്കുന്ന സഹായം. അതിന് തെളിവ് ഖുർആനാണ് ഉദ്ധരിച്ചത്. എന്താണ് പിന്നെ വയതഅല്ലമൂന മിൻഹുമ മാ യുഫരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജി. അവർ ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ തെറ്റിക്കുന്ന പണി ജൂതന്മാർ പഠിച്ചു. അപ്പം വ്യക്തമായ കുഫറോ ഷിർക്കോ ചെയ്യാതെ പിശാചി സഹായിക്കൂല. അങ്ങനത്തെ ഒരു പിന്നെ ജന്തുവാണ് ആ സാധനം, ലഅനത്തുല്ലാഹി അല ഷയാത്തീൻ. അപ്പം പക്ഷെ അതിന്റെ അകത്ത് നടക്കുന്നത് എന്താ? കുഫറാണ്. അത് ഞാൻ കൃത്യമായ തെളിവ് ഉദ്ധരിച്ചു. പക്ഷെ താങ്കൾക്ക് എന്ത് അത് പറയാൻ സാധിച്ചില്ല. അപ്പൊ ഇനി ഞാൻ താങ്കളുടെ ഒന്നാമത്തെ ചോദ്യം, കഅബ് റളിയല്ലാഹുവിന്റെ ഹദീസിന്റെ വെളിച്ചത്തിൽ ജിന്നിനോടുള്ള സഹായ ചോദ്യത്തിൽ ഷിർക്കല്ലാത്തത് ഉണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പ്രിയപ്പെട്ട സഹോദര, ഇസ്ലാമിൽ ഒരു കാര്യം ഒരു മതനിയമമായിട്ട് വരണം എങ്കിൽ അത് ഖാലല്ലാ വ ഖാല റസൂലുള്ളാ. ഇതാണ് അതിന്റെ അടിസ്ഥാന തത്വം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഷിർക്കായി കാണാത്ത ഒരു സംഗതിയെ ലോകത്ത് ഒരു മഖ്ലൂഖിനും പറയാൻ സാധിക്കൂല ഷിർക്കാണെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബിന് പിന്നെ കഅബ് റളിയല്ലാഹു വന്നപ്പോ പറഞ്ഞോ നീ പറഞ്ഞത് ഷിർക്കായി പോയി? പറഞ്ഞോ? ഇല്ല, ആ ഷെയ്ത്താൻ പറഞ്ഞത് പിന്നെ ശരിയാണെന്നാണ് പറഞ്ഞത്. നിന്നിൽ നിന്നും രക്ഷപ്പെടാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് വരെ കഅബ് റളിയല്ലാഹു ചോദിച്ചു. ഇന്ന് ആ ചോദ്യമെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണ്ടേ കുറച്ച് സൂക്ഷ്മത പാലിക്കണമെന്ന്? അങ്ങനെ ഒരു സൂക്ഷ്മത പാലിക്കേണ്ട വിഷയമായിരുന്നെങ്കിൽ ആ ചോദ്യത്തിൽ പറഞ്ഞില്ല. സദഖൽ ഖബീസ്, ആ പിശാജ് പറഞ്ഞത് സത്യമാണെന്നാ പറഞ്ഞത്. അപ്പം നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി വെച്ചുകൊണ്ട് നിങ്ങളുടെ വാദത്തിനനുസരിച്ച് നിങ്ങൾ പ്രമാണങ്ങളെ വളച്ചൊടിക്കുക ചെയ്യുന്നത്. ഞാനിവിടെ അത് എടുത്ത് ഉദ്ധരിക്കുക മാത്രമേ ചെയ്തുള്ളൂ. നിങ്ങളാണ് പല ഹുക്കുമകളും ഇവിടെ കൊണ്ടുവന്നത്, നിങ്ങളെ വാദം മാറ്റി എന്തൊക്കെ ചെയ്തത്. അപ്പം ഈ ചോദ്യം, ഒന്നാമത്തെ ചോദ്യത്തിന് ഉള്ള ഉത്തരം ഇതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സംഗതി ഷിർക്ക് എന്ന് വിളിച്ചില്ലെങ്കിൽ അതിനെ പിന്നെ ഒരാൾക്കും ഷിർക്ക് എന്ന് പറയാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സംഭവത്തെ ഷിർക്ക് എന്ന് വിളിച്ചില്ല. അപ്പൊ പിന്നെ ആരും അങ്ങനെ ഒരു ചോദ്യത്തെ ഷിർക്ക് എന്ന് പറയില്ല. അത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ തെളിവ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞാൽ തന്നെ അത് എന്താണ്? അത് തെളിവാണ്. പിന്നെ ഇന്ന മുഫസ്സിർ പറഞ്ഞോ? ആരും വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സംഗതി പറഞ്ഞു കഴിഞ്ഞാൽ അത് സമിഉന വ അതഉന, ഞങ്ങൾ കേട്ടിരിക്കുന്നു അനുസരിച്ചിരിക്കുന്നു, അതാണ് അതിന്റെ ഹുക്കും. അപ്പൊ താങ്കള് പിന്നെ കൃത്യമായി ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ വിശ്വാസ ആദർശങ്ങൾ സ്വീകരിക്കേണ്ടതിന്റെ നിലപാട് ഇതാണ്, ഖാലല്ലാ വ ഖാല റസൂലുള്ള. അത് കഴിഞ്ഞിട്ടാണ് വ ഖാല സ്വഹാബ വ ഖാല താബിഊൻ പിന്നെ വ ഖാല എന്താണ് ഉലമാ അതൊക്കെ വരുന്നത്. അക്കെ അതിന്റെ താഴോട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സംഗതി ഷിർക്കല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഷിർക്കാണെന്ന് ഒരു മഖ്ലൂഖിനും പറയാൻ സാധ്യമല്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അവന്റെ സ്ഥാനം ഇസ്ലാമിനും പുറത്താണ്. നഊദു ബില്ലാ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നിങ്ങൾക്ക് ഒരു മുൻഗാമിയെയും ആ വിഷയത്തിൽ ഉദ്ധരിക്കാൻ കഴിയുന്നില്ല. അള്ളാഹും അവന്റെ റസൂലും പറഞ്ഞത് വിശദീകരിക്കേണ്ടത് മുൻഗാമികൾ എങ്ങനെ അതിനെ മനസ്സിലാക്കി എന്ന് നോക്കിയാൽ, അല്ലാതെ നിങ്ങളുടെ വിശദീകരണം ഇവിടെ ആർക്ക് വേണം? നിങ്ങൾ ഒരായത്തിന്റെ നിങ്ങൾക്ക് അനുസരിച്ചുള്ള വ്യാഖ്യാനമാണ് നിങ്ങൾ കൊടുത്തത്. അള്ളാഹുവിന്റെ ഖുർആനിനെയും അള്ളാഹുവിന്റെ ഖുർആനിന്റെ വചനങ്ങളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെയും വിശദീകരിക്കേണ്ടത് മുൻഗാമികളാണ്. മുൻഗാമികൾ ഇങ്ങനെ ഒരു ഹുക്കുമ് അഥവാ ജിന്നുകളോടുള്ള സഹായ ചോദ്യത്തിൽ ശിർക്കല്ലാത്ത ഒരു ഹുക്കുമ് ഈ ഹദീസിൽ നിന്ന് നിർദ്ധാരണം ചെയ്തെടുത്തിട്ടില്ല. നിങ്ങളുടെ യുക്തിവാദം മാത്രമാണത്. പിന്നെ 1000 രൂപന്റെ കഥ പറഞ്ഞു. 1000 രൂപ ഞാനൊരു മനുഷ്യനോട് ചോദിക്കുമ്പോൾ ആ മനുഷ്യനിക്ക് കൊടുത്ത കഴിവില്ലെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആ മനുഷ്യനോട് അങ്ങനെ ചോദിക്കാം, അത് ഇസ്ലാമിന്റെ മൗലിക പ്രമാണങ്ങളിൽ തെളിഞ്ഞതാണ്. ആ ചോദ്യം കൊണ്ട് ഒരിക്കലും തന്നെ അവൻ ശിർക്ക് ചെയ്യുന്നില്ല, മറിച്ച് അവനോട് ഉപാധി വെക്കുകയാണ്. എന്താണ് ഉപാധി വെക്കുന്നത്? നീ ഇന്ന ജാറത്തിലേക്ക് പോകണം, എന്ന 1000 രൂപ്യ തരാം. അങ്ങനെ ജാറത്തിലേക്ക് പോയാൽ ശിർക്കാകും. എന്നാൽ 1000 രൂപ്യ ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യം കൊണ്ട് ഒരിക്കലും ശിർക്ക് സംഭവിക്കുന്നില്ല. ഇവിടെ ജിന്നിനോട് ഒരു സഹായം ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യത്തോടു കൂടി തന്നെ ശിർക്ക് സംഭവിക്കും.
സംഭവിക്കുന്നു, ശിർക്കാവുന്നു. ജിന്നിനോടുള്ള സഹായ ചോദ്യത്തിൽ ശിർക്കല്ലാത്ത ഒരു വകുപ്പ് എവിടെയും നമുക്ക് കാണുക സാധ്യമല്ല. ഇനി നിങ്ങളോട് അതുമായി ബന്ധപ്പെട്ട ഒരു ഉപചോദ്യം ചോദിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വസീലത്ത് ശിർക്കും ഹറാമും പറഞ്ഞിട്ടില്ലല്ലോ ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ സംഭവത്തിൽ. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശിർക്കുമെന്നും പറഞ്ഞിട്ടില്ല, ശിർക്കും വസീലയെന്നും പറഞ്ഞിട്ടില്ല, ഹറാമെന്നും പറഞ്ഞിട്ടില്ല. അപ്പോ പിശാചിനോടുള്ള ചോദ്യം അനുവദനീയമാണോ, ജായിസാണോ, ജായിസാണോ അല്ലെങ്കിൽ അനുവദനീയമാണോ എന്ന ഹുക്കുമ്, എനിക്ക് കിതാബ് തെരഞ്ഞിട്ട് കാര്യമില്ലല്ലോ, കാരണം നിങ്ങളല്ലേ ആലിമുൽ അല്ലാമ. അതുകൊണ്ട് ആലിമുൽ അല്ലാമയോട് തന്നെ ചോദിക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ മറുപടിയിൽ നിന്ന്. മഹാനായ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു, ആ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈ സംഭവത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശിർക്കും പറഞ്ഞിട്ടില്ല, അതേപോലെ തന്നെ ഹറാമും പറഞ്ഞിട്ടില്ല, വസീലത്തു ശിർക്കും പറഞ്ഞിട്ടില്ല. പിന്നെ ഇതിൽ നിന്ന് അഥവാ ജിന്നുകളോടുള്ള ചോദ്യം, ആ ചോദ്യത്തിൽ നിന്ന് എന്ത് ഹുക്കുമാണ് താങ്കൾക്ക് പറയാനുള്ളത്? അത് ജിന്നുകളോട് ഒരു കാര്യം ചോദിക്കുന്നതിൻ്റെ ഹുക്കും എന്താണ്? ഒരു കാര്യം, ഒരു സഹായം ചോദിക്കുന്നതിൻ്റെ ഹുക്കും എന്താണ്? അത് ഹറാമാണോ? കഅബ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചതുപോലെ, കഅബ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചത് തെളിവ് പിടിച്ചുകൊണ്ട് ഒരാൾ ജിന്നിനോട്, ജിന്ന് കേൾക്കുമെന്ന് കരുതി, ജിന്നെ എന്നെ രക്ഷിക്കണേ, ജിന്നെ എന്നെ കാക്കണേ, അല്ലെങ്കിൽ ഇന്ന ഇന്ന കാര്യം ചെയ്തു തരണേ എന്ന് ജിന്നിനോട് സഹായം ചോദിച്ചാൽ, കഅബ് റളിയല്ലാഹു അൻഹു ചോദിച്ചത് അനുവദനീയമാണ് എങ്കിൽ, ഇന്നുള്ള ഒരു മനുഷ്യൻ അത് തെളിവ് പിടിച്ചുകൊണ്ട് സഹായം ചോദിച്ചാൽ അതിന്റെ ഹുക്കും എന്താണ്? ഇത് നിങ്ങൾ തന്നെ ഇതിന്റെ ഹുക്കും പറയണം. കാരണം ഇതിന്റെ ഹുക്കും തഫ്സീറുകൾ നിങ്ങൾക്ക് വേണ്ട, സലഫുകൾ നിങ്ങൾക്ക് വേണ്ട, മുൻഗാമികൾ നിങ്ങൾക്ക് വേണ്ട, നിങ്ങളുടെ യുക്തിവാദമാണ് നിങ്ങൾക്ക്. അതുകൊണ്ട് നിങ്ങളുടെ യുക്തിവാദത്തിന്റെ തലയിൽ നിന്ന് ഉദിച്ച മറുപടി എന്താണ് എന്ന് നിങ്ങളൊന്ന് പറഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ആരാണ് മുൻഗാമി എന്നാണ് ചോദിച്ചത്. അവ്വലു സലഫ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹമാണ് ആദ്യത്തെ നമ്മുടെ സലഫ്. ഇനി രണ്ടാമത്തെ സലഫ് ആരാണ്? കഅബ് ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അള്ളാഹു പേരെടുത്ത് പറഞ്ഞ സഹാബിയാണ്. ഖുർആൻ അദ്ദേഹത്തിന് നേരിട്ട് ഓതിക്കൊടുക്കണമെന്ന് അത് കേട്ടപ്പോൾ അദ്ദേഹം കരഞ്ഞു. ചില്ലറക്കാരനല്ല. ഈ രണ്ട് സലഫികളാണ് പിന്നെ എൻ്റെ ഈ വിഷയത്തിൽ ശിർക്കല്ല എന്നുള്ളതിനുള്ള തെളിവ്. അനുവദനീയമാണോ അല്ലേ എന്നൊക്കെയുള്ളത് വേറെ ചർച്ചയാണ്. സുന്നത്താണോ ഹറാമാവോ ബിദഅത്താവോ എന്നൊക്കെയുള്ളത്. പിന്നെ താങ്കൾ ഇവിടെ പിന്നെ പറഞ്ഞു 1000 രൂപ കൊടുത്ത കഴിവിൽ നിന്നാണ് ചോദിക്കുന്നതെന്ന്. ശരിയാണ്, കൊടുത്ത കഴിവിൽ നിന്ന്, ജിന്നിന്റെയും കൊടുത്ത കഴിവിൽ നിന്നാണ് ചോദിക്കുന്നത്. വയതഅല്ലമൂന ബിഹി മാ യുഫരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജി. ഇത് ആരാ കഴിവാണ്? ഞാൻ നേരത്തെ ഇബ്നു കസീർ ഉദ്ധരിച്ച് പറഞ്ഞു, ഇത് പിശാചിന്റെ കഴിവാണ്. നിങ്ങൾക്ക് ഇവിടെ പറ്റുന്ന അബദ്ധം എന്താണെന്നറിയോ? മൊഹിദ്ദീൻ ഷെയ്ഖിന് കൊടുത്ത കഴിവ് എന്ന് പറയുമ്പോഴും ജിന്നിന് കൊടുത്ത കഴിവ് എന്ന് പറയുമ്പോഴും രണ്ടും നല്ല വ്യത്യാസമുണ്ട്. എനിക്കിപ്പോൾ സംസാരിക്കാൻ സമയമില്ല, ഇൻഷാ അള്ളാ പിന്നെ ഞാൻ പറയുന്നുണ്ട്. പിന്നെ നിങ്ങളിവിടെ ചോദിച്ചു, പിന്നെ എന്താണ് ജിന്നിനോടുള്ള ചോദ്യം തന്നെ ശിർക്കാണ്. അപ്പം ഞാനിവിടെ പറഞ്ഞെന്താണ്, സിഹിറിനകത്തുള്ള ചോദ്യമാണ് ശിർക്കല്ല എന്ന് പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞു, സിഹിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിശാചിന് സഹായം കിട്ടണമെന്നുണ്ടെങ്കിൽ അവൻ വ്യക്തമായ ശിർക്കോ കുഫറോ ചെയ്യാതെ അവൻ സഹായം ചെയ്തു കൊടുക്കില്ല. അതാണ്. പക്ഷെ അകത്തുള്ള ഈ ഇത് ഖുർആൻ പറഞ്ഞതാണ്. ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ തെറ്റിക്കുന്ന കഴിവ് അത് പിശാചിന്റെ കഴിവാണ്, അത് അള്ളാഹിന്റെ കഴിവല്ല. അള്ളാഹു അവകാശപ്പെട്ടിട്ടില്ല, മനുഷ്യന്റെ കഴിവല്ല. അത് ക്ലിയർ ആണല്ലോ. പിന്നെ താങ്കൾ ഇവിടെ ചോദിച്ച ചോദ്യം അൽഹംദുലില്ലാ വളരെ നല്ല ചോദ്യമാണ്. പല സഹോദരങ്ങൾക്കും ഇവിടെ പിന്നെ സംശയമുള്ള ചോദ്യമാണ്. എന്താണെന്നറിയോ, അപ്പൊ ഇങ്ങനെ ഒരു സംഭവം കണ്ടു കഴിഞ്ഞാണെങ്കിൽ അത് വസീലത്ത് ശിർക്ക് ആണ് നബി പറഞ്ഞില്ല, പിന്നെ ശിർക്കാണെന്ന് ഏതായാലും പറഞ്ഞില്ല. അപ്പൊ നമ്മുടെ വാദം അവിടെ, എന്റെ വാദം ക്ലിയർ ആയി. പിന്നെ വസീലത്ത് ശിർക്ക് പറഞ്ഞില്ല, ഹറാമ് പറഞ്ഞില്ല. സഹോദരൻ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ, ഈ ഹലാലും ഹറാമും എന്ന് പറഞ്ഞത് മാറി മറിഞ്ഞു വരുന്ന ഒരു സംഗതിയാണ്. ഒറ്റ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഹലാല് ഹറാമാകും, ഹറാമ് ഹലാലാകും. പിന്നെ ഈസനബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ബനൂ ഇസ്രായേലിലേക്ക് അയച്ച കഥ സൂറത്ത് ആലിമ്രാനിൽ പറയുന്നുണ്ട്. അപ്പൊ അവിടെ പറയുന്നു, വലി ഉഹില്ലലക്കും ബഅദല്ലദീ ഹുദ്ദിമ അലൈക്കും. നിങ്ങൾക്ക് ചില കാര്യം ഹലാലായത് ഹറാമായിരുന്നത് ഹലാലാക്കുന്നു പറയാണ്. അതുപോലെ ഒരുപാട് ഉദാഹരണങ്ങൾ എനിക്ക് പറയാൻ സാധിക്കും, സമയമില്ല. വേറൊരു ഉദാഹരണം, ബനൂ ഇസ്രായേൽ ഗോത്രത്തിൽ രണ്ട് സഹോദരിമാരെ പിന്നെ കല്യാണം കഴിക്കുന്നത് അനുവദനീയമായിരുന്നു. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മില്ലത്തിലെത്തിയപ്പം രണ്ട് സഹോദരിമാരെ ഒരുമിച്ച് ഒരാൾക്ക് രണ്ട് ഭാര്യയായിട്ട് സ്വീകരിക്കാൻ പറ്റൂല.
അപ്പൊ ഹലാല് ഹറാമാകും, ഹറാം ഹലാലാകും. അത് എന്താണ്? ആപേക്ഷികമാണ്. ഇപ്പോൾ നമ്മൾ പറയണം, പിന്നെ ഒരാൾക്ക് തന്റെ ഭാര്യ ഹലാലാണ്, വേറൊരാളുടെ ഭാര്യ എന്താണ്? ഹലാലല്ല, അവന് ഹറാമാണ്. അപ്പൊ ഈ ഹലാലും ഹറാമും എന്ന് പറയുന്നത് മാറി മറിഞ്ഞു വരുന്ന സംഗതിയാണ്. ഇന്ന് സിർക്കും തൗഹീദും മാറി വരൂല. ഇതാണ് പ്രിയ സുഹൃത്ത് മനസ്സിലാക്കേണ്ടത്. ആദിയിൽ അള്ളാഹു സർവ്വഗുണ സമ്പൂർണനായി. ഈ ഒരു വിഷയം മനസ്സിലാക്കുന്നിടത്താണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഞാനിവിടെ ഇരിക്കുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ്. നിങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ട് എനിക്കറിയാം. ആർക്കെങ്കിലുമൊക്കെ ഉപകാരം കിട്ടട്ടെ എന്നുള്ള നിലക്കാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പം വസീലത്ത് ശിർക്കാണോ അല്ലെങ്കിൽ ഹറാമാണോ നബി പറഞ്ഞില്ല എന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞിവിടെ ഹറാമായ ശിർക്ക എന്ന സംഗതിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പൊ പിടിച്ചിട്ടുണ്ടാവും. ഇനി അതല്ലെങ്കിൽ ജിബ്രീൽ അലൈഹിസലാം എന്ന് വരെ പിന്നെ വന്ന് തിരുത്തും. അങ്ങനെ എത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഹലാലും ഹറാമും മാറി മറിഞ്ഞു വരും. സ്വഹാബിക്ക് ഹറാമായത് പിന്നെ അല്ലെങ്കിൽ ആ ഉമ്മത്തിന് പിന്നെ ഹലാലായത് നമുക്ക് ചിലപ്പോൾ ഹറാമാകും. അടിമത്ത സമ്പ്രദായവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. പിന്നെ താങ്കൾ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഹുക്കും എന്താണെന്ന്. അതിനെനിക്ക് പറയാനുള്ളത്, നമ്മളിപ്പോൾ ഇവിടുത്തെ വാദം ശിർക്കാണോ അല്ലേ എന്നുള്ളതാണ്. അത് ഒരു തീരുമാനമായിട്ടാണ്. ശിർക്ക് അല്ലെങ്കിൽ പിന്നെ അത് സുന്നത്താവോ ബിദഅത്താവോ പിന്നെ കറാഹത്താവോ മക്രൂഹാവോ അങ്ങനെ ഒരുപാട് വകുപ്പുണ്ട്. അല്ലെങ്കിൽ കുഫറാവോ, കുഫറും ചിലപ്പോൾ ആവും. അങ്ങനെയുള്ള ഒരുപാട് ഹുക്കുമകൾ ഇസ്ലാമിലുണ്ട്. അതാവോ എന്നുള്ളത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ഹലാലാണോ ഹറാമാണോ എന്നുള്ളതല്ല നമ്മുടെ ഇവിടുത്തെ ചർച്ച. അല്ലെങ്കിൽ വസീലത്ത് ശിർക്കാവോ അല്ലേ എന്നുള്ളതല്ല ചർച്ച. മറിച്ച് എന്താണ് പിന്നെ ഇവിടുത്തെ ചർച്ച? ശിർക്കാണോ അല്ലേ എന്നുള്ളതാണ്. അപ്പൊ താങ്കളുടെ ചോദ്യം ഞാൻ കൃത്യമായി മറുപടി പറഞ്ഞു. ഹലാലും ഹറാമും മാറി മറിഞ്ഞു വരും. എന്നാൽ ശിർക്കും തൗഹീദും ഒരിക്കലും മാറി മറിഞ്ഞു വരില്ല. അല്ലാഹു വഹുവൽ കാമിലു ഫി ജമീഇ സിഫാത്തിഹി വ അഫ്ആലിഹി. ഇത് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതാണ്. അല്ലാഹു അഹദിനെ വിശദീകരിച്ചുകൊണ്ട്, അല്ലാഹു സമദിനെ വിശദീകരിച്ചുകൊണ്ടും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുണ്ട്. ഇവിടെ വായിക്കാൻ സമയമില്ല. പിന്നെ ഞാൻ ഇന്നലെ സൂചിപ്പിച്ചു എന്നാണ് എന്റെ ഓർമ്മ. അദ്ദേഹം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അത് പറഞ്ഞിട്ടുണ്ട്. ആ ഭാഗം നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഞാൻ ചോദിച്ച രണ്ട് ചോദ്യത്തിന് നിങ്ങൾക്ക് മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. ഒന്ന്, കഅബ റളിയല്ലാഹു തആല അൻഹുവിന്റെ സംഭവം. കഅബ റളിയല്ലാഹു തആല ഇവിടുത്തെ വ്യവസ്ഥ എന്താ? ജിന്നിനോടുള്ള സഹായ ചോദ്യം. കഅബ റളിയല്ലാഹുവിന് സഹായം ചോദിച്ചിട്ടുണ്ടോ? കഅബ റളിയല്ലാഹുവിന് ജിന്നിനോട് സഹായം ചോദിച്ചിട്ടുണ്ട്? ജിന്നാണ് എന്ന് കഅബ റളിയല്ലാഹു തആല അൻഹുവിന് മനസ്സിലായിട്ടുണ്ടോ? മുമ്പിൽ വന്ന രൂപത്തിനോട്, അതിനാണ് ഞാൻ മലക്കിന്റെ ഉദാഹരണം കൊണ്ടുവന്നത്. മലക്കുകളും അദൃശ്യമാണ്, ജിന്നിനെ പോലെ തന്നെ മലക്കും അദൃശ്യമാണ്. ഈ മലക്ക് മനുഷ്യവേഷത്തിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുമ്പിൽ വന്നപ്പോൾ മനുഷ്യനോട് പെരുമാറുന്നത് പോലെ പെരുമാറി. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം മലക്കുൽ മൗത്തിന്റെ കണ്ണടിച്ചു പൊട്ടിച്ച് ബുഖാരി ഇമാമിന്റെ ഹദീസാണ്. മനുഷ്യനോട് പെരുമാറുന്നത് പോലെ പെരുമാറി. അതുപോലെ കഅബ റളിയല്ലാഹു തആല അൻഹു മനുഷ്യനോട് പെരുമാറുന്നത് പോലെ പെരുമാറി. ആരോട് പെരുമാറി? ഈ വന്ന രൂപത്തിനോട്, ഈ വന്ന സൃഷ്ടിയോട്, പിശാചിനോട് അങ്ങനെ പെരുമാറി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവിടെ ശുർക്കുമില്ല, ഹറാമുമില്ല, വസീലത്ത് ശുർക്കുമില്ല, ഒന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞത്. അത് കഅബ റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് മനുഷ്യന്റെ ഹുക്കുമാണ് എന്ന് ഞാൻ പറഞ്ഞത്. കാരണം അതിൽ ആക്ഷേപിച്ചിട്ടില്ല മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ കഅബ റളിയല്ലാഹു തആല അൻഹു ഒരിക്കലും തന്നെ ജിന്നിനെ വിളിച്ചുകൊണ്ട് സഹായം ചോദിച്ചിട്ടില്ല. സഹായം ചോദിക്കുന്നത് ശിർക്കാണെന്ന് ഖുർആൻ പറഞ്ഞു. വയൗമയഹ്ഷറുഹും ജമീഅ. ശിർക്കും തൗഹീദും മാറൂല ഒരു കാലഘട്ടത്തിലും, ഒരു കാലഘട്ടത്തിലും മാറൂല. ഒരു പ്രവാചകനും ജിന്നിനെ വിളിച്ചുകൊണ്ട് സഹായം ചോദിച്ചിട്ടില്ല. അതേപോലെ തന്നെ ഒരു സഹാബിയും ജിന്നിനെ വിളിച്ചുകൊണ്ട് സഹായം ചോദിച്ചിട്ടില്ല. പിശാചിനെ വിളിച്ചു എന്നാണ് നിങ്ങളിൽ പറയുന്നത്. പിശാചിനോട് കഅബ റളിയല്ലാഹു തആലാനു സഹായം ചോദിച്ചു എന്ന് ഹറാമും ഹലാലും ആയനി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തെളിവ് എന്താണ് സഹോദര നിങ്ങൾക്ക് പറ്റിപ്പോയത്? കഅബ റളിയല്ലാഹു തആലാനു മഹാനായ സഹാബിയാണ്. 50 ദിവസത്തോളം നീ ഭാര്യയിൽ നിന്ന് മാറി നിൽക്കണമെന്ന് അദ്ദേഹം ചെയ്ത ഒരു കുറ്റത്തിന് വേണ്ടി അദ്ദേഹത്തോട് പറയുകയും മാറി നിൽക്കുകയും, എന്നിട്ട് യുവാവായ കഅബ റളിയല്ലാഹു തആല അൻഹു അല്ലാഹു പുറത്തു കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലൊന്നും യാതൊരു സംശയവുമില്ല. ആ കഅബ റളിയല്ലാഹു അൻഹു പിശാചിനോട് സഹായം തേടിയെന്ന് ഒരു മനുഷ്യൻ, ഏതെങ്കിലും ഒരു മനുഷ്യൻ, ഇസ്ലാമിന്റെ ബാലപാഠം അറിയുന്ന ഒരു മനുഷ്യൻ ജിന്നിനോട് സഹായം തേടുമോ? പിശാചിനോട് സഹായം തേടും. അള്ളാഹുവിന്റെ ശത്രു എന്ന് പറഞ്ഞ പിശാചിനോട് സഹായം തേടി എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അതിന്റെ ഹുക്കുമ് ചോദിച്ചിട്ട് മിണ്ടാൻ കഴിയുന്നില്ല. ഹുക്കുമ് ഞാൻ പറയില്ല, ഹുക്കുമ് ഞാൻ പറയില്ല, ശിർക്കല്ല എന്ന് ഞാൻ പറയും.
ഷിർക്കല്ല എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷിർക്കല്ല, അതേപോലെ തന്നെ വസീലത്ത് ഷിർക്കല്ല, ഹറാമല്ല, ഇതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, നിങ്ങൾ ഈ ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? കാരണം ഈ ഹദീസ് ഉദ്ധരിച്ച ഒരാളും തന്നെ ഇത് പിശാചിനോട് സഹായം ചോദിക്കൽ ഷിർക്കല്ല എന്നുള്ളതിന് തെളിവാണെന്ന് പറഞ്ഞിട്ടില്ല. എന്റെ മൂന്നാമത്തെ ചോദ്യം മനുഷ്യനെ സംബന്ധിച്ച് അബൗദികവും അദൃശ്യവുമായ ഒരു ജിന്നിനോട് സഹായ അഭ്യർത്ഥന നടത്തിയാൽ അല്ലെങ്കിൽ സഹായം ചോദിച്ചാൽ അത് ശിർക്കാവുകയില്ല എന്നുള്ളതിന് വിശുദ്ധ ഖുർആനിൽ നിന്നൊരായത്ത് ഉദ്ധരിക്കാമോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മറുപടി പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് താങ്കൾക്ക് സമാധാനത്തിന് നല്ലതായിരിക്കും. ഇൻഷാല്ലാ കേൾക്കുന്ന ആളുകൾക്കൊക്കെ കാര്യം കൃത്യമായി മനസ്സിലാവും. പിന്നെ കഅബ് റളിയല്ലാഹു അൻഹു സഹായം ചോദിച്ചിട്ടുണ്ടോ എന്നാണ്. ഈ സഹായം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇബാദത്താകുന്ന സഹായമുണ്ട്, ഇബാദത്തല്ലാത്ത സഹായമുണ്ട്. നിങ്ങളിവിടെ വായിച്ചല്ലോ ഇബ്നു ബാസിൻ്റെ ഫത്വ, അത് നമുക്ക് വേറെ ചർച്ച ചെയ്യാം ഇൻഷാല്ലാ. അതിൽ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് അൽ ഇസ്തിആനത്തു, ആ ഇസ്തിആനത്ത് ഇബാദത്താണ്. എന്നാൽ ദുആ അല്ലാത്ത, പ്രാർത്ഥന അല്ലാത്ത ഇസ്തിആനത്തുണ്ട്. അതാണ് മനുഷ്യനെ ഉപയോഗിച്ചുകൊണ്ടൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞത്. പരസ്പരം പിന്നെ സൃഷ്ടികൾ നടത്തുന്ന പിന്നെ സഹായങ്ങൾ. അപ്പം പിന്നെ അപ്പം ഫൈസൽ നന്ദിയുടെ വീട്ടിൽ ഒരു കള്ളം കയറി കഴിഞ്ഞാണെങ്കിൽ പിടിച്ചു വെച്ച് ചോദിക്കും, ആരടെ നീ എന്ന് ചോദിക്കും. അപ്പം എന്താ, താങ്കൾക്ക് ആ വന്ന ആൾ ആരാന്നറിയണം. ആ രൂപത്തിലുള്ള ഒരു ചോദ്യം, അപ്പം അതൊരു സഹായമാണോ? ആണോ ഫൈസൽ നന്ദിക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? അപ്പം ഇവിടെ കഅബ് റളിയല്ലാഹു അൻഹു ആദ്യം ചോദിച്ച് ജിന്നാണോ മനുഷ്യനാണോ, ജിന്നാണെന്ന് പറഞ്ഞു. പിന്നെ ചോദിച്ചു താങ്കളുടെ കയ്യൊന്ന് കാണിക്കുമെന്ന് പറഞ്ഞു. പിന്നെ ചോദിച്ചു എല്ലാ ജിന്നുകളും ഇതുപോലെ ആണോ എന്ന് ചോദിച്ചു. പിന്നെ ചോദിച്ചു നീ എന്തിനാണ് ഇപ്പോൾ ഈ ചെയ്തത്, എന്തിനാണ് കാലൊക്കെ കട്ടുകൊണ്ട് പോയതെന്ന് ചോദിച്ചു. പിന്നെ ലാസ്റ്റ് ചോദിച്ചെന്താണ്, പിന്നെ ഏതൊരു കാര്യമാണ് ഞങ്ങളെ നിങ്ങളിൽ നിന്ന് അഥവാ ഈ വന്ന ചങ്ങായിൽ നിന്ന് സംരക്ഷിക്കുവാന്ന്. അപ്പോൾ ആയത്തിൽ കൂടി ചോദ്യം മതി എന്നും പറഞ്ഞു. ഇതിൽ നിന്ന് താങ്കൾ എന്താ മനസ്സിലാക്കിയത്? പിന്നെ ഇവിടെ താങ്കൾ പിന്നെ എന്താ പറഞ്ഞത്, മനുഷ്യനോട് പെരുമാറുന്ന പോലെ പെരുമാറി. ഇബ്രാഹിം നബി പിന്നെ മലക്കുകൾ വന്നപ്പോൾ മനുഷ്യനോട് പെരുമാറി. പിന്നെ മൂസ നബി കണ്ണടിച്ച് പൊട്ടിച്ചു. ഇതൊക്കെ എന്തിനാ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, കണ്ണടിച്ച് പൊട്ടിച്ച കഥക്കെ. സഹോദര, ഈ പിശാജ് എന്ന് പറഞ്ഞ സാധനം പല ടൈപ്പ് ഉണ്ട്. അൽ കെൽബുൽ അസ്വദ് ഷെയ്ത്താൻ എന്ന് പറഞ്ഞ ഹദീസ് ഉണ്ട്, സ്വഹിയായ ഹദീസാണ്. കറുത്ത നായ പിന്നെ എന്താണ് പിശാജാണെന്ന്. അപ്പൊ കറുത്ത നായന്റെ ഹുക്കും എന്താണ്? അപ്പൊ ഫൈസൽ നന്ദി രാത്രി നടന്നു പോകുമ്പോൾ അള്ളാഹുന്റെ റസൂല് ഷെയ്ത്താൻ എന്ന് പറഞ്ഞ ഒരു പിന്നെ കറുത്ത നായ മുന്നിൽ വന്ന് എന്നെ കടിക്കല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറുക്ക തന്നെ. അപ്പൊ അവിടെ എന്താ പിന്നെ പട്ടിന്റെ ഹുക്കുമാണ് അവിടെ വരുന്നത്. കെൽബുൽ അസ്വദ് ഷെയ്ത്താനാന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ താങ്കൾ പിന്നെ പ്രമാണം കൊണ്ട് ചിന്തിക്കണം, യുക്തി കൊണ്ടല്ല ചിന്തിക്കേണ്ടത്. പിന്നെ ഒരു പ്രവാചകന് ജിന്നിനെ വിളിച്ച് സഹായം തേടിയിട്ടില്ല എന്ന്, ആരാ സഹോദര സഹായം തേടി എന്ന് പറഞ്ഞത്? പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന ശിർക്കുകൾ നിങ്ങൾ ഏത് പരിശോധിച്ചോ, ഞാനിവിടെ വിഷയാവതരണത്തിൽ പറഞ്ഞ അള്ളാഹുവിന്റെ ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും പങ്കു ചേർക്കുന്ന ഒരു ശിർക്കല്ലാത്ത വേറെ ശിർക്ക് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടില്ല. മനസ്സിലായോ? ജിന്നിനെയും മലക്കുകളെയും ഔലിയാക്കളെയും അമ്പിയാക്കളെയും മരിച്ചുപോയ ആളുകളെയും വിഗ്രഹങ്ങളെയും ഒക്കെ അവർ വിളിച്ചു പ്രാർത്ഥിച്ചു. അള്ളാഹുവിന് മാത്രം വകവെച്ചു കൊടുക്കേണ്ടത് സിർട്ടികൾക്ക് വകവെച്ചു കൊടുത്തു. ഈ ഒരു ശിർക്കല്ലാത്ത വേറെ ശിർക്ക് പരിശുദ്ധ ഖുർആനിൽ കാണാൻ സാധ്യമല്ല. ഉണ്ടോ എന്ന് താങ്കൾ പിന്നെ പരിശോധിക്കണം. പിന്നെ താങ്കൾ പറഞ്ഞു ഹുക്കുമ് ഞാൻ പറയില്ല എന്ന്. ഹുക്കുമ് ഇവിടെ വാദം എന്താണ്, ചിർക്കാണോ അല്ലേ എന്നുള്ളതാണ് സഹോദര. അതുകൊണ്ടാണ് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കാത്തത്. പിന്നെ ഇവിടെ താങ്കളുടെ ചോദ്യം എന്താ, മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും അബൗദികവും ജിന്നിനോട് സഹായം നടത്തിയാൽ അത് അതിന് ആയത്ത്. അപ്പൊ ഹദീസൊന്നും വേണ്ടല്ലേ? ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ തന്നെ വാദം തിരിച്ചല്ലോ അവിടെ. പിന്നെ ആയത്ത് ഏതാണ്? പിന്നെ സിഹറുമായി ബന്ധപ്പെട്ട ആ പരിശുദ്ധ ഖുർആന്റെ ആ ആയത്ത് തന്നെ ഒന്ന് എടുത്താൽ മതി, അതിൽ നിന്ന് കിട്ടും. ഞാൻ നിങ്ങളോട് ചോദിച്ചല്ലോ അതിന്റെ അകത്ത്, സിഹറിന്റെ അകത്ത് പിശാചിന്റെ കഴിവാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അത് ഞാൻ അവിടെ തെളിവ് ഉദ്ധരിച്ചു, നിങ്ങൾക്കൊന്നും മിണ്ടാൻ സാധിച്ചില്ലല്ലോ. അതിൻ്റെ അകത്ത് ചോദിക്കുന്ന ചോദ്യം എന്തല്ല, പിന്നെ ഷിർക്കല്ല കുഫറാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി അതും ഷിർക്കാണ് എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ പറഞ്ഞോ മുശ്രിക്കാവും. എന്താണ്? പിശാചിനോട് അവൻ്റെ കഴിവിൽപ്പെട്ട സഹായം പിന്നെ ചോദിച്ചു, അത് കിട്ടി. അപ്പം
അവന് ആ വിളിക്ക് ഉത്തരം കേട്ടു അല്ല ഉത്തരം നൽകുമ്പോൾ നൽകി എന്നൊക്കെ പറയേണ്ടി വരും. അപ്പോൾ നിങ്ങൾ പിന്നെ ഞാനിവിടെ ചോദിച്ച അഞ്ചാമത്തെ ചോദ്യത്തിന് മറുപടി പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ മൂന്നാമത്തെ ചോദ്യത്തിനുള്ള മറുപടിയായി. സിഹറിൻ്റെ അകത്ത് കുഫറാണ് നടക്കുന്നത്, പക്ഷേ സാഹിർ മുശ്രിക്കും പിന്നെ കാഫിറും ഒക്കെ ആകും. കാരണം പിശാജ് എന്ന് പറഞ്ഞ സാധനം ആ ജന്തുവിൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഒരു സഹായം കിട്ടണമെങ്കിൽ വ്യക്തമായ ഷിർക്കോ കുഫറോ ചെയ്യാതെ ഓൻ തരൂല. അത് ഓൻ്റെ ഒരു സ്വഭാവമാണ്. അള്ളാഹു പിന്നെ അവനെ പിന്നെ അങ്ങനെ ആ രൂപത്തിലാക്കിയതാണ് ശപിക്കപ്പെട്ട പിശാജ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അപ്പൊ ശപിക്കപ്പെട്ട പിശാജിൽ നിന്ന് എന്തെങ്കിലും ഉപകാരം കിട്ടണമെങ്കിൽ ഓനിക്ക് ആരാധനകളും അതേപോലെ തന്നെ പൂജകളൊക്കെ അർപ്പിച്ച് ആ രീതിയിലൊക്കെ ഇതാക്കിയാലാണ് ഓൻ എന്ത് ചെയ്യൂ, ഉപകാരം ചെയ്തു കൊടുക്കും. അപ്പൊ കഅബ റളിയല്ലാഹു തആല അൻഹു സഹായം ചോദിച്ചു, കഅബ റളിയല്ലാഹുവിന് സഹായം കിട്ടുകയും ചെയ്ത്. കഅബ റളിയല്ലാഹുവിന് എന്ത് പൂജയായി ഇത്, എന്ത് പൂജയായി ചെയ്ത്, എന്തൊക്കെയോ പറയേ ഈ സഹോദരൻ, എന്താ പറയേണ്ടി നിദ്ദേഹത്തിന് തന്നെ തിരിയാത്ത ഒരു അവസ്ഥയാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ വന്നിരിക്കുന്നത്. സിഹിറ് ചെയ്യുന്ന ആള് പിശാചിനോട് സഹായം ചോദിച്ചാൽ അത് ശിർക്കല്ലാന്ന് എവിടെയെങ്കിലും ഉണ്ടോ? ശിർക്കല്ലാത്ത ഒരു ചോദ്യത, സാഹിർ ചോദിക്കുന്ന ചോദ്യത്തിൽ ശിർക്കല്ലാത്ത ചോദ്യത, അത് നിങ്ങൾ പറ, പിശാചിനോടുള്ള സഹായ ചോദ്യത്തിൽ ശിർക്കല്ലാത്ത ചോദ്യം ഏതാ? സാഹിർ ചോദിക്കുന്ന ചോദ്യം പിശാചിന്റെ കൈവിൽപ്പെട്ടത് അല്ലെങ്കിൽ പിശാജ് ചെയ്തു കൊടുക്കുന്നത് എന്ന് ഏതെങ്കിലും ഫസിർ നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾക്ക് മുൻഗാമികൾ വേണ്ടല്ലോ, സെലഫ് വേണ്ടല്ലോ നിങ്ങൾക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞോ സാഹിർ പിശാചിനോട് ചോദിക്കുന്ന ചോദ്യം ശിർക്കല്ല? സഹാബത്ത് പറഞ്ഞോ? ഇത് കേൾക്കുന്ന ആളുകളുണ്ട്, അവര് മനസ്സിലാക്കിക്കോ. സെലഫുകൾ ആരെങ്കിലും പറഞ്ഞോ? അവരാരും പറഞ്ഞിട്ടില്ലല്ലോ. കഅബ റളിയല്ലാഹു തആല അൻഹുവിന്റെ സംഭവം ഇവിടെ ഉദ്ധരിച്ചുകൊണ്ട് പിശാചിനോട് സഹായം ചോദിച്ചു എന്നാണ് ഈ സഹോദരൻ സമർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു സഹായവും ചോദിച്ചിട്ടില്ല, ഒരു ഇസ്തിആനത്തും നടത്തിയിട്ടില്ല. പിശാജാണ്, ജിന്നാണ് എന്ന് ആ ജിന്ന് പറഞ്ഞത് കഅബ റളിയല്ലാഹുവിനെ വിശ്വസിച്ചോ? ആരാ പറഞ്ഞു നിങ്ങളോട്? കഅബ റളിയല്ലാഹുവിനു ഞാൻ ജിന്നാണ് എന്ന് പറയുമ്പോഴേക്ക് വിശ്വസിക്കുന്ന ആളാണോ കഅബ റളിയല്ലാഹുവിനു? കഅബ റളിയല്ലാഹുവിനു എന്നിട്ട് ജിന്നാണെന്ന് വിശ്വസിച്ചുകൊണ്ടാണോ പിന്നെ ജിന്നിനോട് സഹായം ചോദിച്ചത്? ജിന്നിനോട് സഹായം ചോദിച്ചത് അല്ല, അത് മനുഷ്യൻ എന്നുള്ള നിലക്ക് അദ്ദേഹത്തോട് സംസാരിച്ചപ്പോ ആ നിലക്കുള്ള സംസാരമാണ് അവിടെ നടന്നത്. അല്ലാതെ ജിന്നാണെന്ന് കരുതിക്കൊണ്ടോ അല്ലെങ്കിൽ ജിന്നാണെന്ന് വിചാരിച്ചുകൊണ്ടോ പിശാചാണെന്ന് വിചാരിച്ചുകൊണ്ടോ അവരിൽ നിന്ന് എന്തെങ്കിലും ഉപകാരം കിട്ടട്ടെ എന്ന് വിചാരിച്ച് ഉപകാരത്തിന് വേണ്ടി സഹായം ചോദിച്ചതല്ല. ജിന്നാണെന്ന് കരുതിക്കൊണ്ട് ചോദിച്ചു എന്ന് ആ ഹദീസിലില്ല, ആ ഹദീസിന് ശറഅ് ചെയ്ത പണ്ഡിതന്മാരും പറഞ്ഞിട്ടില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ധരിക്കുക, ഉദ്ധരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. എന്റെ നാലാമത്തെ ചോദ്യം, എന്റെ നാലാമത്തെ ഒന്ന്, ഒരു ചോദ്യത്തിനും നിങ്ങൾ മറുപടി പറഞ്ഞില്ല. നിങ്ങളിപ്പം പറഞ്ഞു സിഹിറിന്റെ ആയത്ത്, സിഹിറിന്റെ ആയത്ത് അബൗദികവും അദൃശ്യവുമായ ജിന്നി പിശാചിനോടുള്ള സഹായ ചോദ്യത്തിൽ ശിർക്കല്ല, ശിർക്കല്ലാത്ത വകുപ്പുണ്ട് എന്ന് ഏത് മുഫസ്സിറാ പറഞ്ഞത്? യുക്തിവാദം നിങ്ങളാ പറയുന്നത്, ഏത് മുഫസ്സിറാ പറഞ്ഞത്? ഒരു മുഫസ്സിറിനെ കൊണ്ടുവരി നിങ്ങള്. സഹായ ചോദ്യം ഇസ്തിആനത്ത്, സാഹിർ ഇസ്തിആനത്ത് നടത്തിക്കഴിഞ്ഞാൽ അബോധിക അദൃശ്യവുമായ പിശാചിനോട് ഇസ്തിആനത്ത് നടത്തിക്കഴിഞ്ഞാൽ അത് ശിർക്കല്ല എന്ന് ഏത് മുഫസ്സിർ പറഞ്ഞു? ഉദ്ധരിക്കു നിങ്ങൾ. എന്റെ നാലാമത്തെ ചോദ്യം വളരെ കൃത്യമാണ്, ശ്രദ്ധിച്ചോ, വളരെ കൃത്യമാണ്, ശ്രദ്ധിച്ചോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ സഹാബത്തും സഹാബത്ത് ചെയ്ത ഒരു സംഗതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അംഗീകരിച്ചു, അതിനെ ആക്ഷേപിച്ചില്ല, അതിനെ അംഗീകരിച്ചു. അതിനെക്കുറിച്ച് ശിർക്കാണെന്നും അതേപോലെ തന്നെ ഹറാമാണെന്നുമുള്ള ആക്ഷേപശരങ്ങൾ പറയാതെ റസൂലുള്ള സഹാബത്ത് ചെയ്ത പ്രവൃത്തിയെ അംഗീകരിച്ചുവെങ്കിൽ അതിനെ ഹറാമെന്നും അതേപോലെ തന്നെ വസീലത്ത് ശിർക്കെന്നും പാടില്ലാത്ത സംഗതിയാണ് എന്നും പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? സഹാബത്ത് ചെയ്ത ഒരു പ്രവൃത്തിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചു കഴിഞ്ഞാൽ അതിന് ഹറാമാണെന്ന് പറയാൻ പറ്റുമോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എന്താ ഇവിടെ ചോദിച്ചത്? ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് ഉപകാരം കിട്ടണമെങ്കിൽ അവന് പിന്നെ വ്യക്തമായ ശിർക്കോ കുഫറോ ചെയ്യണം എന്ന് പറഞ്ഞു. ഇത് ഏത് വിഷയത്തിലാണ് സഹോദരൻ ഞാൻ പറഞ്ഞത്? സിഹിറിന്റെ വിഷയത്തിലല്ലേ പറഞ്ഞത്? ആ വിഷയത്തിലാണ് പണ്ഡിതന്മാർ അത് പറഞ്ഞത്. പിശാചിന് സാഹിർ ഉദ്ദേശിക്കുന്ന പിശാചിന്റെ കഴിവിൽപ്പെട്ട ഒരു സാധനം, ഭാര്യ ഭർത്താക്കന്മാരെ തെറ്റിക്കുന്ന ഒരു സംഗതി കിട്ടണം എങ്കിൽ വ്യക്തമായ ശിർക്കോ കുഫറോ ചെയ്യണം എന്നാണ് പറഞ്ഞത്. എന്നാൽ കഅബ റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിൽ അങ്ങനാണോ? അദ്ദേഹം സിഹിർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ പോയിരുന്നത്. അദ്ദേഹത്തിന്റെ ആ വിഷയം ഞാൻ വളരെ കൃത്യമായി ഇവിടെ പറഞ്ഞില്ലേ?
അദ്ദേഹത്തിന്റെ ആ ഈത്തപ്പഴം കട്ടെടുക്കുന്നത് ആളെ കണ്ടുപിടിക്കാൻ പോയതാ, അതാണ് അദ്ദേഹത്തിന്റെ നിയ്യത്ത്. ജിന്നിനെ ഉദ്ദേശിച്ച് പോയതല്ല, കള്ളനെ പിടിക്കാനുള്ള ഉദ്ദേശത്തിലാ പോയത്. എന്നാൽ സാഹിറിന്റെ നിയ്യത്ത് അതല്ല, സാഹിറിന് പിശാചിന് അവന്റെ കഴിവിൽപ്പെട്ട കാര്യം കിട്ടണം, അതുകൊണ്ടാണ്. ഇത് രണ്ടും വ്യത്യാസമുണ്ട്. പിന്നെ അൽ കെൽബുൽ അസ്വദ് ഷെയ്ത്താൻ എന്ന് പറഞ്ഞല്ലോ, രാത്രി നായനെ കണ്ടു കഴിഞ്ഞാൽ ഫൈസൽ നന്ദി നടന്നു പോകുമ്പോൾ കറുത്ത നായ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ആ കറുത്ത നായയെ കണ്ടു കഴിഞ്ഞാൽ എന്നെ കടിക്കല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, താങ്കൾ പിന്നെ സാഹിറാണ് എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ അംഗീകരിക്കുമോ? അത് അംഗീകരിക്കുമോ? അപ്പം വിഷയങ്ങൾ ഇവിടെ കൃത്യമായി മനസ്സിലാക്കണം, വകതിരിച്ച് മനസ്സിലാക്കണം. നിങ്ങളെ ഒരു വാദം ഉണ്ടാക്കിയിട്ട് അതെല്ലാം കൂടി തേച്ച് മിനുക്കാൻ നോക്കാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വാദം തന്നെ ഇവിടെ തിരുത്തേണ്ടി വന്നത്. പിന്നെ ചോദിച്ചു, എന്താണ് പിന്നെ സാഹിർ ചോദിക്കുന്ന ചോദ്യത്തിൽ ശിർക്കല്ല എന്ന് പിന്നെ ആരാ പറഞ്ഞതെന്ന്? സഹോദര, അള്ളാഹു പറഞ്ഞില്ലേ ഫലാ തക്ഫുർ? അതിനെ വിശദീകരിച്ചുകൊണ്ടാണ് എന്ത് പറഞ്ഞത്? പിന്നെ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി മുഫസ്സിറല്ല അദ്ദേഹം, ഫഅറഫ്നാ അന്ന സിഹ്റ മിനൽ കുഫ്ർ. സിഹർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉസൂല് അടിസ്ഥാനം എന്താണ്? കുഫറാണ്, ശിർക്കല്ല. ശിർക്കിലും കുഫറിലും ഈമാനിലും പിന്നെ സുന്നത്തും ബിദഅത്തും ഹലാലും ഹറാമും ഇതൊക്കെ വകതിരിച്ച് മനസ്സിലാക്കണം. നിങ്ങൾക്ക് തോന്നിയ പോലെ നിങ്ങൾ ഒരു സാധനം എല്ലാം ശിർക്ക്, മൊത്തപ്പ് ശിർക്കിനാണല്ലോ നിങ്ങൾ നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ ഈ രൂപത്തിൽ കഅബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ നിയ്യത്ത് അവിടെ പിശാചിന്റെ എന്തെങ്കിലും കഴിവ് കിട്ടണമെന്ന് ഉദ്ദേശിച്ചോ അല്ലെങ്കിൽ സിഹർ ചെയ്യണമെന്ന ഉദ്ദേശത്തിലോ പോയതല്ല. ഞാനിവിടെ പറഞ്ഞ വ്യക്തമായ ശിർക്കോ കുഫറോ ചെയ്താലേ കിട്ടൂ എന്ന് പറഞ്ഞത് സിഹറിന്റെ വിഷയത്തിലാണ്. അത് നിങ്ങൾ അങ്ങോട്ട് കയ്യാസാക്കേണ്ട, നിങ്ങളെ വക ഒരു കയ്യാസ് അങ്ങോട്ട് വേണ്ട. അപ്പൊ അത് ക്ലിയർ ആയല്ലോ. പിന്നെ പിന്നെ നിങ്ങളിവിടെ ചോദിച്ചെന്താ സഹാബത്ത് ചെയ്ത സംഗതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചു, അത് ഹറാമെന്ന് പറയാൻ പറ്റുമോ? സഹോദര, ഇവിടെ വാദമെന്താ? നമ്മുടെ വാദം ശിർക്കാണോ അല്ലേ എന്നുള്ളതാണ്, അല്ലാതെ ഹലാലാണോ ഹറാമാണോ സുന്നത്താണോ ഫർളാണോ എന്നൊക്കെയുള്ളത് വേറെ ചർച്ചയാണ്. അപ്പൊ അതുകൊണ്ട് താങ്കൾ വാദം ഒന്നുകൂടി വായിക്കണം എന്നാണ് വിനീതമായി എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ഇത് എങ്ങനെയെങ്കിലും ആ രൂപത്തിലേക്ക് കൊണ്ടുപോകണം, പക്ഷെ ഞാൻ സമ്മതിക്കില്ല. അപ്പൊ ഞാൻ താങ്കളുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല എന്നാ പറഞ്ഞത്, ഒന്നുകൂടി കേട്ടു നോക്കണം, മനസ്സിലായോ? കഅബ് റളിയല്ലാഹു അൻഹു സിഹർ ചെയ്യാൻ വേണ്ടിയല്ല, ആ ഉദ്ദേശത്തിലല്ല പോയത്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഉദ്ദേശമില്ലായിരുന്നു, ഹദീസിൽ നിന്ന് വ്യക്തമാണ്. അദ്ദേഹത്തിന്റെ വീട്ടിലെ ഈത്തപ്പഴം എടുത്തു കൊണ്ടുപോകുന്നു, അതുകൊണ്ട് തന്നെ ആ പിന്നെ കള്ളനെ പിടിക്കണം. പിന്നെ അദ്ദേഹത്തിന് ജിന്നായോ ജിന്നായോ ആണോ മനസ്സിലായോ ഇല്ലേ എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചു അത് ജിന്നാണ് എന്ന് മനസ്സിലായി, അത് തന്നെയാണ് അതിന്റെ തെളിവ്. അപ്പൊ താങ്കൾ ഇവിടെ പിന്നെ ഞാൻ സിഹറിന്റെ വിഷയത്തിൽ പറഞ്ഞ കാര്യം കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിലേക്ക് വലിച്ചു കൊണ്ടുപോകേണ്ട ആവശ്യം ഇല്ല. പിന്നെ താങ്കൾ ഇവിടെ ചോദിച്ച ചോദ്യം വിഷയവുമായി യാതൊരു ബന്ധവും ഇല്ല, ശിർക്കാണോ അല്ലേ എന്നുള്ളതാണ് നമ്മുടെ ചർച്ച. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നിങ്ങൾ പറഞ്ഞതെന്താ, പിശാചിൽ നിന്ന് എന്തെങ്കിലും ഉപകാരം കിട്ടണമെങ്കിൽ പിശാചിനെ പൂജിക്കണം. ആ പൂജ നടത്തുന്ന ആളെ പേരാണ് സാഹിർ. പൂജ ആരാണോ നടത്തുന്നത് അയാളെ പേരാണ് സാഹിർ. സിഹിർ ചെയ്യുന്ന ആള് പിശാചിനെ പൂജിക്കുന്നു, പിശാചിനെ ആരാധിക്കുന്നു. ഉമർ മൗലവി പറഞ്ഞല്ലോ, സിഹിർ എന്ന് പറയുന്നത് അദൃശ്യരായ പിശാചിക്കളോടുള്ള സഹായ തേട്ടും ഇതിലുണ്ട്, അതുകൊണ്ടാണ് ഇത് ശിർക്കാണ് എന്ന് പറയുന്നത് എന്ന് ഉമർ മൗലവി പറഞ്ഞല്ലോ റഹിമഹുല്ലാ. അദ്ദേഹം പറഞ്ഞല്ലോ, നിങ്ങൾ പറഞ്ഞതെന്താ, പിശാചിൽ നിന്ന് ഒരു ഉപകാരം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, പിശാചിനെ പൂജിക്കണം. ആ പൂജ നടത്തുന്നവനാരാ, ഓനാണ് സാഹിർ. ആരാണോ പിശാചിനെ പൂജിക്കുന്നത് ഓൻ സാഹിറാണ്, ഓൻ ശിർക്ക് ചെയ്യുന്നവനാണ്. അങ്ങനെയുള്ള ആക്കാണ് എന്ത് ചെയ്യുക, പിശാചി ഉപകാരം ചെയ്തു കൊടുക്കുക. ഇനി മുഅ്മിനായ ആളുകൾക്കും ഉപകാരം ചെയ്തു കൊടുക്കും. നിങ്ങൾ പറയുന്നത് പിശാചിനെ പൂജിക്കാത്ത മുഅ്മിനുകളായ മുവഹ്ഹിദുകളായ ആളുകളുടെ അടുക്കൽ വന്നുകൊണ്ട് എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ട് പിശാചി വരും. അപ്പൊ പിശാചിനോട് സഹായം ചോദിക്കാം, സഹായം ചോദിക്കുന്നോണ്ട് ഇപ്പം കുഴപ്പമില്ലാതായി. കാരണം ഫൈസൽ മുസ്ലിയാര് പറഞ്ഞത് സഹാബത്തോ അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ പിശാചിനോട് ഒരു സഹായവും ചോദിച്ചിട്ടില്ല, അതിന് തെളിവില്ല, അതുകൊണ്ട് ചോദിക്കാൻ പാടില്ല എന്നാണ്. എന്നാൽ ഇവിടെ കഅബ് റളിയല്ലാഹു അൻഹു സഹായം ചോദിച്ചു എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു. അപ്പൊ എന്തായി, സഹാബത്ത് ചെയ്തു എന്ന് വന്നു. സഹാബത്ത് ചെയ്ത ഒരു സംഗതിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
അംഗീകരിച്ച ഒരു സംഗതിയെ ഹറാമാണെന്ന് പറയാൻ പറ്റുമോ? ഉത്തരം പറഞ്ഞിട്ടില്ല, പറയാൻ കഴിയില്ല നിങ്ങൾക്ക്. ഇലാ യൗമിൽ ഖിയാമ നിങ്ങൾക്ക് കഴിയൂല. എന്റെ അഞ്ചാമത്തെ ചോദ്യം, അതേപോലെ തന്നെ സിഹറിന്റെ വിഷയം, സിഹറിന്റെ വിഷയത്തിൽ കുഫറാണെന്ന് പറഞ്ഞു. അവിടെ ഞാൻ ചോദിച്ച ചോദ്യം എന്താ? അവിടെ ഞാൻ ചോദിച്ചത് സിഹർ ചെയ്യുന്ന സാഹിർ, ആ സാഹിർ ജിന്നിനെ വിളിച്ച് ഇസ്തിആനത്ത് നടത്തിയാൽ, സഹായം ചോദിച്ചാൽ അത് ശിർക്കാവുകയില്ല എന്ന് ഇബ്നു കസീർ പറഞ്ഞത് വായിക്ക്. വായിച്ചാൽ നിങ്ങൾ പറയുന്നത് പോലെ കേൾക്കും ഈ ഫൈസൽ. ഇൻഷാ അല്ലാ, നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങളുടെ വാദമാണ് ശരിയെന്ന് ഈയുള്ളവൻ അംഗീകരിക്കും. അള്ളാഹുവിന്റെ വഹദാനിയത്തിന് നേരെയാണ് നിങ്ങൾ കളിക്കുന്നത് എന്ന ഓർമ്മ നിങ്ങൾക്ക് വേണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സാഹിർ ജിന്നിനോട് ഇസ്തിആനത്ത് നടത്തിയാൽ, പിശാചിനോട് ഇസ്തിആനത്ത് നടത്തിയാൽ അത് കുഫറയാവുകയുള്ളൂ, അത് ശിർക്കാവുകയില്ല എന്ന് ഇബ്നു കസീർ റഹിമഹുല്ലാ രേഖപ്പെടുത്തിയോ? രേഖപ്പെടുത്തിയോ? രേഖപ്പെടുത്തിയെങ്കിൽ വായിക്കാൻ വെല്ലുവിളിക്കുന്നു ഞാൻ. ഇലാ യൗമിൽ ഖിയാമ എന്നൊക്കെ വായിക്കാൻ കഴിയില്ല. എന്റെ ചോദ്യം ഇതാണ്, സിഹർ ചെയ്യുന്ന മനുഷ്യൻ, സിഹർ ചെയ്യുന്ന മനുഷ്യൻ, സാഹിറായ ഒരു മനുഷ്യൻ ജിന്നിനോട് ഇസ്തിആനത്ത് നടത്തിയാൽ, സഹായം ചോദിച്ചാൽ ആ സഹായം ശിർക്കാവുകയില്ല, കുഫ്രെ ആവുകയുള്ളൂ, ഹറാമയാവുകയുള്ളൂ എന്ന് ഇബ്നു കസീറിൽ നിന്ന് വായിക്കുക നിങ്ങൾ. ഇൻഷാ അല്ലാ, അപ്പോഴാണ് പ്രിയപ്പെട്ടവരെ ഇവരുടെ ദുർവ്യാഖ്യാനം ഇതാ. ഫൈസൽ മുസ്ലിയാർ സൂറത്ത് അൻആമിലെ 128-ാമത്തെ ആയത്ത്, വയൗമ യഹ്ശറുഹും ജമീഅ എന്ന ആയത്ത്, മുസ്ലിം ജിന്നിനെ വിളിച്ചാൽ ശിർക്കല്ല എന്ന് പറയാൻ ഉദ്ധരിച്ചുവെങ്കിൽ, പിശാചിനെ വിളിച്ചാലും ശിർക്കല്ല എന്ന് പറയാൻ ഇതാ സിഹറിന്റെ ആയത്ത് ഉദ്ധരിച്ചിരിക്കുന്നു. അല്ലാഹുവിൽ ശരണം, മആദല്ലാ, മആദല്ലാ, മആദല്ലാ. ഇത് കേൾക്കുന്ന എന്റെ വിസ്ഡം ടീമിൽപ്പെട്ട ആളുകളെ, ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾ യുക്തിവാദമാണ് ഈ പറയുന്നത്, ഇസ്ലാമിന്റെ തൗഹീദിൽ നിന്നാണ് തെറ്റിക്കുന്നത് എന്ന ഓർമ്മ ഈ പാതിരാ സമയത്ത് എന്റെ മുഴുവൻ ആളുകളെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ തൗഹീദിലേക്ക് മടങ്ങി വരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവസാനിപ്പിക്കും. പിന്നെ പൂജ ചെയ്തിട്ടില്ല എന്ന് ഇപ്പം മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ അതിൻ്റെ ആ ചോദ്യം കഴിഞ്ഞു. പിന്നെ ഉമർ മൗലവി പറഞ്ഞത് ഞാൻ നേരത്തെ ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിച്ചില്ല അല്ലേ? ഉമർ മൗലവി പറഞ്ഞത് ഇപ്പോഴാണ് കിട്ടിയത്. ഉമർ മൗലവി എന്താ പറഞ്ഞത്? സിഹർ എന്ന് പറഞ്ഞാൽ അദൃശ്യരായ പിശാചുക്കളോട് സഹായത്തേട്ടം ഉണ്ട്. ഞാൻ എൻ്റെ സംസാരത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. വ്യക്തമായ ശിർക്കോ കുഫറോ ചെയ്യാതെ, ആ കുഫറിൻ്റെയോ ശിർക്കിൻ്റെയോ പാലം കടക്കാതെ സിഹറുമായി ബന്ധപ്പെട്ട സഹായം പിശാചിൽ നിന്ന് കിട്ടൂല. ഇതാണ് പറഞ്ഞത് ഉമർ മൗലവി. അത് മൊത്തത്തിലാണ് പറഞ്ഞത്. നിങ്ങളിതെല്ലാം കൂടിയും കൂട്ടിക്കുറച്ചിട്ടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാകാനിട്ടല്ല, പക്ഷെ നിങ്ങളുടെ വികലമായ വാദം ഇവിടെ അവതരിപ്പിക്കേണ്ടതുണ്ട്, അതിന് വേണ്ടിയാണ്. പിന്നെ മുഅ്മിനുകളായ ആളുകളോട് സഹായം, പിന്നെ മുഅ്മിനുകളായ ആളുകൾക്ക് പിന്നെ ഉപകാരം ചെയ്തു കൊടുക്കും എന്നാണോ നിങ്ങൾ പറയുന്നത്? സഹോദര, ഇവിടെ ആരാ അത് പറഞ്ഞത്? മുഅ്മിനുകളായ ആളുകൾ പിന്നെ പിശാചിന്റെ സഹായം ഉദ്ദേശിച്ചുകൊണ്ടാണോ പോകുന്നത് തന്നെ? അതാരാ പറഞ്ഞത്? ഞാനിവിടെ ഉദാഹരണം പറഞ്ഞല്ലോ. മുഅ്മിനുകളായ താങ്കൾ മുഅ്മിനാണ് എന്ന് താങ്കൾ പറയുന്നുണ്ടല്ലോ. താങ്കൾ രാത്രി നടന്നു പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ആ കെൽബുൽ അസ്വദ്, പിശാചായ കെൽബുൽ അസ്വദ് വന്ന് നായ കടിക്കല്ല പോവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് പോയി കഴിഞ്ഞാൽ നിങ്ങളെ അത് സഹായിച്ചു എന്നാണോ? ശപിക്കപ്പെട്ട പിശാച് ആ രൂപത്തിൽ നിങ്ങളെ സഹായിച്ചു എന്നാണോ? അപ്പം നിങ്ങൾ സാഹിറായോ? ഞാൻ പലതവണ ഇത് ചോദിച്ചല്ലോ, നിങ്ങൾക്കൊരു മിണ്ടാട്ടമില്ലല്ലോ. അതുപോലെ തന്നെ പാമ്പിൻ്റെ വിഷയമുണ്ട്, ഇവിടെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരുപാട് വേറെയും വിഷയങ്ങളുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാതെ നിങ്ങളൊരു വാദവുമായി വന്നു, അത് ആ വാദം നിങ്ങൾ തന്നെ പൊളിച്ചു കളഞ്ഞു. അതാണ് ഇവിടെ നടന്നത്. രണ്ടും മൂന്നും നാലും അഞ്ചും ഞാൻ ചോദ്യം ചോദിച്ചിട്ട് ഒരക്ഷരം നിങ്ങൾ മിണ്ടിയില്ല. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഇവിടെ വളരെ കൃത്യമായി ഉത്തരം പറഞ്ഞു ചെയ്തു. നിങ്ങൾ പിന്നെ ഇവിടെ തട്ടിപ്പ് നടത്താൻ നോക്കി. എന്താണ്, പൂജക്ക് പോയതാണോ എന്ന്? ഇപ്പം ആ ചോദ്യം നിന്നല്ലോ, അത് വളരെ വ്യക്തമായി. പിന്നെ ഇപ്പം അവസാനം ഇപ്പം എന്താ ചോദിച്ചിരിക്കുന്നത്? സിഹർ ചെയ്യുന്ന മനുഷ്യൻ ജിന്നിനോട് സഹായം ചോദിച്ചാൽ പിന്നെ അത് ശിർക്കാകില്ല എന്ന് ആരാ പറഞ്ഞതെന്ന്? സഹോദര, നിങ്ങളിവിടെ പിന്നെ നിങ്ങൾക്കുതകുന്ന രൂപത്തിൽ ഒരു ചോദ്യമുണ്ടാക്കി, അതിന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള ഒരു മറുപടി എന്നിൽ നിന്ന് കിട്ടണം എന്നാണ്. അത് കിട്ടില്ല. ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു. ഖുർആന്റെ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്.
ويتعلمون منهما ما يفرقون به بين المرء وزوجه. എന്താണ് അവിടെ പറഞ്ഞത്? പിന്നെ ഭാര്യയും ഭർത്താവിനെയും തെറ്റിക്കുന്ന ആ പിശാചിന്റെ കഴിവ് പിന്നെ ജൂതന്മാരായ ആളുകൾ അവരത് പിന്നെ പിശാചിനെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അപ്പൊ അള്ളാഹു അതിനെ കുറിച്ച് പറഞ്ഞത് ഫലാ തക്ഫുർ. ആ സിഹറിനെ വിശദീകരിച്ചുകൊണ്ടാണ് ഇമാം ഇബ്നു കസീർ പറഞ്ഞത് പിന്നെ എന്താണ് ഫഅറഫ്ന അന്ന സിഹ്റ മിനൽ കുഫ്ർ. സിഹ്ർ എന്ന് പറഞ്ഞ സാധനം കുഫറാണ്, പക്ഷെ അത് കിട്ടാൻ ചിലപ്പം ഷിർക്കും വേറെ കുഫറും ചെയ്യേണ്ടി വരും. ഇത് രണ്ടും വകതിരിച്ച് മനസ്സിലാക്കാത്തതാണ് നിങ്ങളുടെ പ്രശ്നം. ചേരിയും തേങ്ങയും രണ്ടും വേറെ വേറെ സാധനമാണ്, ഒട്ടി നിൽക്കുന്ന സാധനമാണ്. ചേരി പൊളിച്ചാലേ തേങ്ങ കിട്ടുള്ളൂ, ചേരി പൊളിക്കാതെ തേങ്ങ കിട്ടൂല. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊള്ളുക. അപ്പോൾ ഇവിടെ അൽഹംദുലില്ല താങ്കളുമായി നടന്ന സംസാരത്തിൽ ഇവിടെ വളരെ കൃത്യമായ പിന്നെ തീരുമാനം ഇവിടെ ഉണ്ടായി. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇനി താങ്കളൊന്ന് കേട്ടു നോക്കണം, താങ്കൾ പറഞ്ഞ സംസാരവും എൻ്റെ സംസാരമൊക്കെ ഒന്ന് വീട്ടിൽ നിന്ന് കേട്ടു നോക്കണം. താങ്കളുടെ വാദം തന്നെ ഇവിടെ താങ്കൾ മാറ്റിമറിച്ചു. താങ്കൾ എന്താ പറഞ്ഞത്? താങ്കളുടെ വാദമായിട്ട് ജിന്നിനോടുള്ള ഏത് ചോദ്യം സഹായമാണ്? അപ്പൊ മനുഷ്യരൂപത്തിൽ എന്ന സഹായമല്ല. കെൽബുൽ അസ്വദ് ഷെയ്ത്താനുൻ, അഥവാ കറുത്ത പട്ടിയുടെ രൂപത്തിൽ വന്നാൽ പട്ടിയെ നിങ്ങൾ മാറ്റി നിർത്തും, പാമ്പിന്റെ രൂപത്തിൽ വന്നാൽ പാമ്പിനെ നിങ്ങൾ മാറ്റി നിർത്തും. അപ്പം ഏതൊക്കെ കോലത്തിൽ പിശാജ് വരും എന്ന് പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ താങ്കളൊന്ന് പഠിക്കുക, എന്നിട്ട് വാദം എഴുതുക. ഹയ്യും ഖാദിറും ഹാദറും എന്ന് എഴുതിയിട്ട് ഹാദറിന്റെ അവിടെ ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് എഴുതുക. എന്ത്? മനുഷ്യരൂപത്തിൽ നായയുടെ കൈയുണ്ടെങ്കിൽ പിന്നെ കറുത്ത നായ, അതുപോലെ തന്നെ പിന്നെ പാമ്പ്, ഇതെല്ലാം എഴുതിയിട്ട് നിങ്ങൾ വരണം ഇനി സംവാദത്തിന് വരുമ്പോൾ. ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.